അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദൂരമുള്ള എല്ലാവരും, ഉമ്മപ്പെങ്ങന്മാരും സഹോദരങ്ങൾ എല്ലാവരും ഈ മജ്‌ലിസിന് മുമ്പിൽ ഇരിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഞങ്ങൾ ദുആ ചെയ്യാന് വേണ്ടി ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ പൂക്കുഞ്ഞി തങ്ങൾ അവർകളെ ക്ഷണിക്കുകയാണ്. إلى حضرت روح نبينا وشفينا مصطفى محمد صلى الله عليه وسلم وإلى حضرات رواح جميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات وإلى حضرت بالخصوص منهم إلى حضرت روح رقية بي رضي الله عنها الفاتحة. الحمد لله رب العالمين. ذكرت ميتاك يلا ميتاك يدي 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 أطلع يدي يدي ميتاك يدي ميتاك. بسم الله الرحمن الرحيم. هند ميكا معنا ميلان يتل ميلان كور. بسم الله الرحمن الرحيم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله وحده الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله وحده الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله وحده الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس لا الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغسل اللهم ثواب قراءتنا وبركة دعائنا منا إلى أولا إلى حضرة روح نبينا المصطفى محمد صلى الله عليه وسلم ثم إلى حضرات الأنبياء والعلماء والصديقين والصالحين. اللهم إلى حضرته أستاذنا وملجينا مربينا شمس العلماء الكاتب الكائره قدس الله أسرارهم ونفانا الله بهم في الدارين يا رب العالمين. اللهم مدنا بمددهم منصرنا بنصرتهم احمنا بحماياتهم يا خير الناصرين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا مانا شقيا ولا مطرودا ولا محروما. قولوا إن الله ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. دعواهم فيها سبحانك اللهم تحيتهم فيها سلام وآخر دعوانا أن الحمد لله رب العالمين. سوندو بودی
അസ്സലാമു അലൈക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ തങ്ങൾ അവർക്ക് ദുവത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റേജിലേക്ക് നമ്മുടെ ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷരായ ബഹുമാനപ്പെട്ട റംലനാജി അവർക്ക് അയാളെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ഉപാധ്യക്ഷനായ നമ്മുടെ ആദം ജനത ഇയാളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ നമ്മുടെ കാര്യദർശിയായ അക്കീം ദർക്കാസ് ഇയാളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ കോസാധികാരിയായ കുഞ്ഞുമോൻ ബടക്കില ഇയാളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ഗൗരവാധ്യക്ഷരായ യൂസുഫ് ബടക്കില ഇയാളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ സലാത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷരായ സമീർ ബടക്കില ഇയാളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ സലാത്ത് കമ്മിറ്റിയുടെ കാര്യദർശിയായ ലത്തീഫ് ദർക്കാസ് ഇയാളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഈ മഹത്തായ ഈ പരിപാടിക്ക് നിങ്ങളെല്ലാവരും വന്നിട്ട് ചേരണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. സ്വാഗതത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇർഫാൻ ഉസ്താദ് അവർക്കലെ ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി മാഷാ അല്ലാ, ബദ്രിയ ജുമാ മസീദി മുണ്ടൂർ സയ്യിദ് സിറാജുദ്ദീൻ പൂക്കുഞ്ഞി തങ്ങൾ അവരുടെ റുഖിയ ബീബി എന്നറിയപ്പെടുന്ന ഉമ്മാന്റെ രണ്ടാം ദിവസത്തെ പരിപാടിയാണ്. അൽഹംദുലില്ലാഹ് ഇന്നലെ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമ്മുടെ എല്ലാം എല്ലാമായ മുണ്ടൂരിന്റെ ഒരു മാണിക്യം എന്ന് പറയുന്നു. തങ്ങൾ അവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അധികമായ സ്വാഗത പ്രസംഗത്തിലേക്ക് ഒന്നും കടക്കാതെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്ത് നിർത്തുകയാണ്. നമ്മുടെ ഈ മഹത്തായ സദസ്സിന് ദുആ നേതൃത്വം കൊടുത്തതായ ബഹു സയ്യിദ് സിറാജുദ്ദീൻ പൂക്കുഞ്ഞ് തങ്ങൾ മുണ്ടൂർ ആദര ആയിരം ആയിരം തങ്ങൾക്ക് സ്വാഗതം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ ഈ സദസ്സിന് സ്വാഗതം പറയുന്നത് ബഹു മുഹമ്മദ് റാഷിദ് ഫൈസ് സദർ BMG മുണ്ടൂർ. അതേപോലെ പ്രാസ്താവിക പ്രഭാഷണ ബഹു യാക്കൂബ് മുസ്ലിയാറ് മേലന്തപ്പെട്ടു. യാക്കൂബ് മുസ്ലിയാർ അവരെ പറയുകയാണെങ്കിൽ നമ്മുടെ മദ്രസം കെട്ടാന് വേണ്ടി മദ്രസയുടെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ പ്രവർത്തിച്ച ഒരു ആളായിരുന്നു നമ്മുടെ യാക്കൂബ് ഉസ്താദ് മേലന്തപ്പെട്ടു. അതേപോലെ ഈ സദസ്സിന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന്റെ എത്ര പറഞ്ഞാലും മതി വരൂല. കേരളത്തിലും കർണാടകത്തിലും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട
ബഹു യു കെ മുഹമ്മദ് ഹനീഫ് നിസാബി മുഗ്രാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉസ്താദിന് ആഫിയത്തിന് ദീർഘായുസ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്നലെ കേരളത്തിലായിരുന്ന പ്രഭാഷണം ഇൻഷാ അല്ലാഹ് നാളെ മൂടുകേരി ആൻഡ് പോസ്റ്റിലാണ് പ്രിയപ്പെട്ട ഉസ്താദിന് വാള് എല്ലാവിധ ആഫിയത്തും ദീർഘായുസും ഹിമ്മത്തും അള്ളാഹു ഉസ്താദവർഗൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ അതേപോലെ ഈ സദസ്സിലേക്ക് വന്നതായ എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങള് പല നാട്ടിന്റെ ജനങ്ങളും ഈ സദസ്സിലുണ്ട് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികള് പ്രസിഡന്റ് റമുലാക്ക അതേപോലെ സെക്രട്ടറിയും കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ ഈ സ്വാഗത പ്രസംഗം ഞാൻ നിർത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വാക്യം കൊണ്ട് ഈ സദസ്സിനെ സ്വാഗതം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ പൂക്കോയ് മുണ്ടൂർ തങ്ങളെ സദസ്സിലേക്ക് ആദരമായി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനം ആദരം നിറഞ്ഞ നമ്മുടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ ഇന്ന് നമ്മെല്ലാവർക്കും ഉപദേശനിർദ്ദേശം പറഞ്ഞു തരാറുള്ള വലിയ വാഗ്മ്യം കൂടിയായ എല്ലാവർക്കും അറിയിക്കുന്ന നമ്മുടെ നിസാമി ഉസ്താദ് ബർക്കൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സംസീർ സക്കാഫി ഉസ്താദ് ബർക്കൽ, അതുപോലെ തന്നെ ഇവിടുത്തെ മഹലിൻ്റെ ഉസ്താദും കൂടിയായ റാസിദ് ഫൈലി ഉസ്താദ് ബർക്കൽ, ഇർഫാൻ ഹസരി ഉസ്താദ് ബർക്കൽ തുടങ്ങിയ പ്രമുഖരായ നേതാക്കന്മാർ സ്റ്റേജിൽ ഉണ്ട്. അതുപോലെ തന്നെ ജമാഅത്ത് ഭാരവാഹികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ ഉണർത്തുകയാൻ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖോടുകൂടെ ഉമ്മാൻ്റെ ആണ്ട് നേർച്ചയുടെ പരമായിട്ട് രണ്ടാം ദിവസത്തിൻ്റെ വാളു പരിപാടിയിലേക്കാണ് ഞാൻ നിങ്ങളും എത്തിയിട്ടുള്ളത്. ആ ഉമ്മാൻ്റെ മെഹ്ലു ഫലു കൊണ്ട് ഉമ്മാൻ്റെ കരാമത്ത് കൊണ്ട് ഞങ്ങൾക്കുള്ള സർവമുറാദ് അള്ളാഹു നീ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തരുമാറാവട്ടെ. നാമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. കൊലേ ഇന്നലത്തെ പോലെ കുറേ നേരം വൈകി മയവരാനുള്ളവർ അടയാളം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉമ്മാൻ്റെ വർക്കത്ത് കൊണ്ട് ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലക്ക് നല്ല റാഹത്തിൽ ആ ഉമ്മാൻ്റെ പരിപാടിയൊക്കെയും വിജയത്തിലാവാൻ അള്ളാഹു നമ്മൾക്ക് തുണക്കുമാറാവട്ടെ. എൻ്റെ സഹോദരന്മാരെ, ഞാനും നിങ്ങളും അനീഫി നിസാമി ഉസ്താദിനെ ഇന്നും ഇന്നലെയോ കണ്ടവരല്ല. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അനീഫി നിസാമി ഉസ്താദ് അവർകൾ എത്ര വലിയ പ്രഭാഷണത്തിൻ്റെ പീഡനത്തിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പരിപാടിയിലേക്ക് പോയവരെല്ലാവർ വലിയ വലിയ പ്രഭാഷണത്തിൻ്റെ ഉടമയാണവർ. വലിയ വലിയ കിതാബി വലിയ വലിയ അവർ പണ്ഡിതന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ വലിയ സാദാത്യങ്ങളും അമ്പി ഔലിയാക്കളും വലിയ വലിയ മഹാന്മാരും ഇറങ്ങുന്ന ഒരു ഉന്നതമായ ഒരു സ്റ്റേജിലേക്ക് പോയി അവർക്ക് ഉപദേശം നിർദ്ദേശം കൊടുക്കുന്ന ഒരാളാണ്. കാണാൻ ഒരു ചെറിയ ആളെങ്കിലും ഞാൻ കണ്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. നേരിട്ടൊരു ബന്ധവും നമുക്കില്ല. ഏയായാലും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ അപാരമായ തൗഫീഖോടുകൂടി ഒരു താൽമയുള്ള തവാദുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. വന്നിറങ്ങുമ്പോൾ എല്ലാത്തിനും ഏത് സമയത്തും നടക്കുമ്പോഴേക്കും പിരിക്കുമ്പോഴേക്കും ഇരിക്കുന്ന സമയത്തും തങ്ങളെ നിങ്ങൾ മുമ്പിലാണ്, ഞങ്ങൾ പിമ്പിലാണ് എന്ന് മഹാനായ ഉസ്താദവർകൾ ഞങ്ങളോട് സഹവിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കേണ്ട ഒരാളല്ല. അവർക്ക് മർത്തബ കുറേ ഉയർന്നതാണ്. ഏതായാലും ഞാൻ യൂട്യൂബിലേക്ക് അടിച്ചു നോക്കിയാൽ അയാൾ അറിയാത്ത പരിചയമില്ലാത്ത ഒരാളും ഞങ്ങൾക്കില്ല. ഇത്ര വലിയ വലിയ പ്രസംഗത്തിൻ്റെ സ്പീഡിലേക്ക് ഉയർന്നതായ സ്ഥാനവും മർത്തബയും വലിയ സ്ഥാനം ഉയർന്ന ഒരു ഉസ്താദ്
ഉസ്താദാണ് അനീഫ് നിസാമി ഉസ്താദ് അവർകൾ ഒരു ഞായാല മൊബൈലിൽ നിന്ന് എന്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു ദിവസം ആനവർക്ക് ഒഴിവില്ല നാലെയും മറ്റന്നാലും എങ്ങനെ തുടരെയായിട്ട് നാലോ അഞ്ചോ മാസങ്ങളോളം ഒരു നിലക്കും ഇടവേള ഇല്ലാതെ കണ്ട് തുടരെയായ പ്രസംഗം പീഡനത്തിലേക്ക് ക്ഷണിച്ച ഒരാളാണ് എല്ലാ മാസവും എല്ലാ ദിവസവും രാത്രിയും പകലും ഇല്ലാതെ ആ ഉസ്താദിന്റെ പ്രസംഗത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു എന്ത് ഏതെങ്കിലും ഹക്കിന്റെ ഭാഗമല്ലാതെ വേറെ ഒരു പ്രസംഗത്തിനുമല്ല പ്രസംഗത്തിന് നമുക്ക് കാണാൻ കഴിയില്ല ഏതായാലും ഇരിക്കട്ടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ ഉസ്താദിന്റെ എല്ലാ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അല്ലാഹു നീ കൊടുത്തു നീ അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശം പറഞ്ഞു തരാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു ഞമ്മൾക്ക് തുണക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നിർത്തുന്നു വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു നമ്മുടെ ഇവിടുത്തെ മദ്രസ ആയി നിൽക്കാണ് മദ്രസത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളും നമ്മുടെ കുടാക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാക്കി തന്ന നമ്മുടെ അൻവർ സാദാത്ത് ഏതാനും നിമിഷൻ്റെ ഉള്ളിൽ ഇവിടത്തേക്ക് എത്തും. അതുവരേക്കും ഇൻഷാല്ലാ നമ്മുടെ സംസീർ സഖാഫിയുടെ ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ വേണ്ടി ആദരവോട് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. മാഷാഅല്ലാ നിസാമി ഉസ്താദരെ ദൈപ്പാട്ടിട്ട് നാനൊരു ആശംസ പ്രഭാഷണാക്കരുത്, എങ്ങനെ നോക്കിയെങ്കും ശരിയല്ല. ഉസ്താദരെ അത്ര ദൂരത്തെ ബിൽ പാടിട്ട് ഇവിടെ ഞങ്ങളൊരു പ്രഭാഷണം ആവശ്യമില്ല. മാഷാഅല്ലാ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചെന്തു ഉസ്താദരെ കുറേ വിഷയങ്ങൾ ചൊല്ലുമ്പോൾ ഉസ്താദ് ചെന്തു ഇത് നൻ്റെ മത ചെന്നാറല്ലേ ഉസ്താദിക്ക് ഇഷ്ടമില്ല. നാൻ ഉദ്ദേശിക്കരുത് അള്ളാഹു കൊടുത്ത ഞാമത്ത് ഉസ്താദരെ എതിരല്ലെങ്കിലും ബാക്ക് നക്ക് ചുമ ഇഷ്ട. ഈ അടുത്ത് ഒരു മഹല്ല് ചർച്ച നടന്നത് ബെൽത്തങ്ങടി താലൂക്കിൽ ഒരു മഹല്ല് ചർച്ച വാള് കാറി ഡ്രെൻറ്റ് രണ്ട് പാർട്ടി ഉണ്ട് എ പി ഉണ്ട് ഇ കെ ഉണ്ട് ഭൂരിപക്ഷം രണ്ട് വിഭാഗത്തങ്ങം ഹനീഫ് നിസാമി ഉസ്താദാവനോണ്ട് കൈവയറ്റിയുള്ള അതിൽ കാരണം എന്ത് കേൾക്കുമ്പോൾ അർത്ഥാക്കണോ കാരണം എന്ത് കേൾക്കണോ ഉള്ളത് തുറന്നിട്ട് ചൊല്ലുകൊണ്ടാണ് ഉള്ളത് തുറന്നിട്ട് ചൊല്ലുകൊണ്ടാണ് അങ്ങനത്തെ ആലിമികളാണ് നാനും വളരെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ പോയാണ്. ഇനിയിപ്പോൾ ആളുകൾ വന്നിട്ട് ചൊല്ലലുണ്ട് നിന്റെ ബണ്ടോസം വിളിച്ചെങ്കോ വിളിച്ചില്ലെങ്കോ വിളിച്ചെങ്കോ വിളിച്ചില്ലെങ്കോ ചൊല്ലത് ചൊല്ലേ ഡിമാൻഡ്. അള്ളാഹു ഇനിയും ധൈര്യം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഉസ്താദിനെ ദെപ്പാട്ടിട്ട് ചൊല്ല ഉദ്ദേശം അല്ല ഞങ്ങളത്. ഉസ്താദ് അല്ലാത്തെങ്കിലും ചൊല്ല നൻ്റെ റായത്തു ഉസ്താദ് നാലക്കളി പണ്ട് ജനുവരി പോണിട്ട് നൻ്റെ മഹലിൽ ബദ്യാർഗും വന്നൊരു ഉസ്താദ് നൻ്റെ കോൺടാക്ടിൽ ഉസ്താദ് പിച്ചലാർഗും വന്നൊരു പിച്ചലാർഗ്. അപ്പോൾ ഉസ്താദിനെ ഇത് ഉദ്ദേശിച്ചത് എന്താണ് നല്ല ആളും അങ്ങനെയാണ്. അപ്പോൾ ഉസ്താദിനെ ദെപ്പാട്ടിട്ട് ഞാൻ എന്തുവല്ലാത്ത ഒരു ചെറിയ പ്രസംഗത്തിന് ആവശ്യമില്ല. അതുപോലെ തന്നെ മുണ്ടൂറ് അറിയപ്പെട്ടത് ഒരു തങ്ങൾ വന്നത് കൊണ്ടാണ്. തങ്ങൾ ഉസ്താദ് അത്രത്തോളം മുണ്ടൂറ് എവിടെ കൊന്തില്ല ഏതാ ഒരു അപ്പറണ്ട് പഠിച്ചിട്ടുന്നാർ ഇപ്പൊ ബൽത്തങ്ങളെ താലൂക്കിൽ എല്ലാവർക്കും മുണ്ടൂറ് എന്തൊരു വേണ്ടി കൊന്തുണ്ട്. കാരണം ഉമ്മടെ പൊരുത്തത്തോടു കൂടി ഉമ്മടെ ചികിത്സയും മോനായ തങ്ങൾ ഉസ്താദ് എടുത്തു വന്നിട്ടാണ് കൂടെ ഇപ്പൊ എന്താടെ പൊരുത്തത്തോടു കൂടി ദീന സേവനാക്കിയോണ്ടുള്ളത്. നല്ല സ്വഭാവത്തൊരു തങ്ങളും കൂടിയാണ് മുണ്ടൂർ കിട്ടരുത്. പിന്നെ എവിടെ പോയെങ്കിലും ഞങ്ങളെ രായത്തങ്ങൾ ചൊല്ലുകൊള്ളത്. ഇനിയിപ്പോൾ എത്ര വലിയ പള്ളിയാണെങ്കിലും ബെച്ചലുകൾ ആർക്കും തരില്ല. എവിടെയാണെങ്കിലും ബെൽത്തങ്ങടിട്ടല്ല ഊടിട്ടല്ല ബെച്ചലുകൾ തരില്ല. എത്രത്ര തങ്ങൾമാരാണ് ഞങ്ങൾ എടുത്തു നോക്കുന്നത് ബെൽത്തങ്ങടി താലൂക്കിൽ അറിയപ്പെട്ട തങ്ങന്മാർ എത്ര തങ്ങന്മാർ ഇന്നാർ എത്ര ഉഷാറാക്കിയാർ ബന്നാൽ പിന്നെ ഗുന്തില്ലാത്തരായ ഗുന്തായിട്ട് അവിടെ പള്ളിയായിട്ട് കട്ടടായിട്ട് ബിൽഡിംഗ് ആയിട്ട് പക്ഷേ രണ്ട് മൂന്ന് വർഷമാകുമ്പോൾ അങ്കുള്ളതെല്ലാം ബിൽഡിംഗ് ആവലോട് കൂടി തങ്ങളെ വിട്ടാറ്. കാരണം എന്ത് അങ്കുള്ള ലാഭം പറഞ്ഞാറ് തങ്ങളെ കടത്തിയാറ്. പക്ഷെ അങ്കൊരു ധാരണ കൊണ്ട് അങ്ക് വേറെ പള്ളി കിട്ടലാണ്ട് റസാനത്ത് ബൈത്തിലുണ്ടല്ലേ ഫൽ ജാഹിലു ചെന്നിട്ട് ജാഹിലിയാക്കരുടെ വിചാരം തങ്ങന്മാർക്ക് ഞങ്ങളിലെ ചോറ് കൊടുക്കൂടെ ഉസ്താദുമാർക്ക് ഞങ്ങളിലെ കൊടുക്കൂടെ
അങ്ങനെയുള്ള ഒരു വിചാരണമുണ്ട്. അതെല്ലാം കാലങ്ങൾ പോയി. ഏതുവാവട്ട് അൽഹംദുലില്ലാ തങ്ങൾ ഉസ്താദൂടെ ബന്ധലു പിന്നെ മാഷാല്ലാ മുണ്ടൂർ ചൊല്ല രായങ്ങളും എല്ലാവർക്കും പരിചയപ്പെടുകയും എല്ലാ ആൾക്കാർക്ക് ചികിത്സകായിട്ട് തങ്ങളൊട്ടിക്ക് വന്നോണ്ടുള്ളാർ അൽഹംദുലില്ലാ ചുറ്റുമുത്തു ഭാഗത്തിലും നാനുള്ള മഹല്ലിൽ അടക്കം തങ്ങൾ ഉസ്താദ് സ്വലാത്തിക്ക് ജലാലിയത്തിക്ക് നേതൃത്വം കൊടുക്കുക വന്നൊരു നല്ലൊരു തങ്ങളും കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുകയുള്ളത് ഈ ചെറിയരായ മുണ്ടൂറാണെങ്കിലും പണ്ട് ഇണ്ടറിയപ്പെട്ട വലിയ വലിയ സംസ്ഥകളും പണ്ട് നിങ്ങളെ പോലത്തെ മുണ്ടൂർ പോലത്തെ റായായിട്ടുണ്ട്. പത്തും പന്ത്രണ്ടും പോണുന്നാലെ കൊണ്ട് തുടങ്ങിയ ഒരു സംസ്ഥകൾ ഇണ്ട് പോണുന്നായിരം പോണുന്ന ലക്ഷം ഇങ്ങനെയുള്ള റായായി പോയിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദീൻ ചെന്ന് കൊടുക്കുമ്പോൾ ശത്രുക്കൾ എത്രമാ ഓപ്പോസിറ്റ് ആയിട്ട് വന്നെങ്കിലും ആൾക്കാർ ഇല്ലെങ്കിലും ദീന് കേക്കട ആൾമാർ കുറുസ് കാലിയില്ലെങ്കിലും പക്ഷേ ആ റായം ഇണ്ട് വലിയ റായായിട്ട് മാറിയത് അണ്ട് ദീന് ചെന്ന് കൊടുത്തത് കൊണ്ടാണ്. മുണ്ടൂർ ആൾക്കാർ നിങ്ങളുടെ വലിയ ഭാഗ്യവാന്മാരാണ്. ഇത്തരത്തിലുള്ള വലിയ പരിപാടി ചെറിയ കുഗ്രാമത്തിൽ നിങ്ങൾ ആക്കിയ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ നാൻ മഹല്ല് നന്റെ മഹല്ലിൽ നാല് ബുറുദുണ്ട്, നന്റെ റായത്തിൽ നാല് ബുറുദുണ്ട്. നിങ്ങളെല്ലാം രക്ഷണിച്ചുള്ള പറപ്പുക ഇൻഷാല്ല ജനുവരി 23, 22, 23, 24, 25 ബദ്യാറിലെ പ്രോഗ്രാം ചെന്നിട്ട് തെങ്കകാരന്തൊരു നാ പ്രസംഗിച്ചിട്ട് അതിൽ ഒരു നാല് പ്രോഗ്രാം എന്തായിത്ത് എഡിറ്റ് ആയിത്ത് അതെന്തായിത്ത് 23, 24, 25 കൈത്ത് പ്രഗൽഭ ഉസ്താദുമാരുള്ള ഭണ്ടാർ. അപ്പൊ ഇൻഷാല്ല നിങ്ങൾ ഞങ്ങളൊട്ടിക സഹകരിക്കണോണ്ട് ചെന്നിട്ട് ഞങ്ങളെ അനീഫ് അനീഫ് നിസാമി ഉസ്താദരെ എപ്പാടി എല്ലാത്തിന്റെ മൈന് അദബാൻ. ലോകത്തിൽ എല്ലാരും പരാജയപ്പെട്ടു പോയത് അദബ് കൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ അക്കൂട്ടത്തിൽ പെടാണ്ടിക്കുവാനായിട്ട് നല്ല വാദാൻ ഞങ്ങൾ ചുമ ഇഷ്ടപ്പെട്ട വാദാൻ ഇക്കാലഘട്ടത്തിൽ ആവശ്യമുള്ളേ എല്ലാ വിഷയങ്ങളും തുറന്നിട്ട് ചെല്ലും ഉസ്താദും കൂടിയാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അള്ളാഹു ഉസ്താദ് ഏനും ദീനു ഖിദ്മത്ത് ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തങ്ങൾ ഉസ്താദ് നിങ്ങൾ കിട്ടിയാൽ ഈ റായത്തിൽ അഭിമാനപ്പെടുന്നു. ഈ റായെ ഇനിയും ഉഷറാവ് കൊണ്ട് കാത്തു നോക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മുണ്ടൂർ ചൊല്ലിക്കുന്ന റായ ഏതാ ഒരു ലെവലിൽ എത്തി തങ്ങൾ ഉസ്താദിന്റെ സ്വഭാവത്തെ കുറിച്ച് ചെന്നിട്ടുണ്ട് പ്രസംഗത്തോടെ ഇനി പാട്ട. അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം ഇവിടെ പ്രഭാഷണത്തിക്ക് ഇവിടെ പ്രോഗ്രാമുകൾ തങ്ങൾ ഉസ്താദ് സീത നാനുള്ള മഹല്ല് വന്ന് നാ പേടിച്ച് എന്റെ മഹല്ല് മാത്രം അല്ല എല്ലാ മഹല്ല് എല്ലാരും വിസിറ്റ് ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ചെന്നിട്ട് നന്റെ ഈ ചെറിയ ഭാഷണത്തിന് ഇപ്പാട്ട. വാഖിറു ദവാനാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേരെ ഉസ്താദരെ പ്രഭാഷണത്തിന് വേണ്ടി മൈക്ക് പോയിന്റ് ഇതിനാണ് ആഹ്വാനാക്കിക്കൊണ്ടുള്ളത്.
പ്രിയപ്പെട്ടവരെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ശംസുൽ ഉലമ അറബിക് കോളേജ് തോടാറു ജാമിഅ നൂറിയ അറബിയ പട്ടിക്കാട് ഇതര അംഗസമസ്തേ ഹദിനാൽക്കണേ വാർഷിക നാൽക്കണേ സനദ്ധാന സമ്മേളന 2023 ഡിസംബർ 29-30 ಶುಕ್ರವಾರ ಶನಿವಾರ ಶಂಸುಲ್ ಉಲಮಾ ನಗರ ತೋಡಾರು ಇಸ್ಕ್ ಮಜ್ಲಿಸ್ ಮತ್ತು ಮಜ್ಲಿಸುನ್ ನೂರ್ ವಾರ್ಷಿಕ ಶೈಕ್ಷಣಿಕ ಸಮ್ಮೇಳನ ಸನದ್ದಾನ ಸಮ್ಮೇಳನ ನಡಕುಗಯಾಣ ಭಾಗವಹಿಸುವ ಪ್ರಮುಖರು ಬಹು ಸಿಂಸಾರುಲ್ ಹಕ್ ಹುದವಿ ಅದೇ ಪೋಲೆ ಬಹು ಅನ್ವರ್ ಅಲಿ ಹುದವಿ ಇನ್ಸಾ ಅಲ್ಲಾ ಇದಿ ಆ സമ്മേളനത്തിന്റെ പോസ്റ്റർ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുണ്ടൂരിന്റെ സിറാജുദ്ദീൻ പൂക്കോയ തങ്ങള് ബഹുമാനപ്പെട്ട യു കെ ഹനീഫ് നിസാമി മൊഗ്രാൽ അവർക്ക് സമ്മേളനത്തിന്റെ പോസ്റ്റർ കൈമാറുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നതായ പ്രിയപ്പെട്ട ഹനീഫ് നിസാമി മുഗ്രാൽ ഉസ്താദ് അവരെ വളരെ വിനയത്തോടുകൂടി, അതേപോലെ പ്രിയപ്പെട്ടവരെ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാ പ്രഭാഷണം തുടങ്ങാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണം ഇൻഷാ അല്ലാ തുടങ്ങാൻ പോവുകയാണ്. അതേപോലെ റോഡ് സൈഡിൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഇൻഷാ അല്ലാ സദസ്സിലേക്ക് വന്നിട്ട് കഷാലയിൽ ഇരിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദിനെ വളരെ വിനയത്തോടുകൂടി ഇൻഷാ അല്ലാ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. قال الله عز وجل: ما أنعم الله على عبد نعمة فقال الحمد لله إلا كان الذي أعطاه أفضل مما أخذ. شفعنا رسول الله يا خير من دفين الطب القائي أعظمه فطاب من طيبهن الكاه واللكم نفسي في داو لقبر إن أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي صلي وسع ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ സയ്യിദ് കുടുംബത്തിലെ കണ്ണി, നമ്മുടെ അവരുടെയും ആത്മീയ സാന്നിധ്യം, ആയിരക്കണക്കിന് വിശ്വാസികൾക്ക്, അതുപോലെ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും ആശ്രയമായി, അഭയമായി, അവസാന വാക്കായി, പരിഹാര കേന്ദ്രമായി, എല്ലാത്തിനേക്കാളുപരി നമ്മുടെ മുണ്ടൂർ നാടിൻ്റെ അഭിമാനമായി, വെളിച്ചമായി നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനരായ സയ്യിദ് സിറാജുദ്ദീൻ പൂക്കുഞ്ഞിത്തങ്ങൾ ഫൈസി അവർകൾ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് തന്നെ സ്വാഗതം ആശംസിച്ച അഭിമന്യ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇർഫാൻ സഹരി, നമ്മുടെ മഹത്തായ വേദിയിലിരിക്കുന്ന മറ്റു പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സലിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കള്, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ബഹുമാനികളെ, അള്ളാഹു റബ്ബുതാല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. ഇവിടെ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മഹദി റുഖിയാബി അവർകളുടെ 17-ാമത്തെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹത്തായി സംഗമത്തിൽ ഒത്തുകൂടിയ നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. മഹദിയുടെ പരലോകം അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. പരലോക ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള പള്ളി മദ്രസകൾ ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ബഹുമാനികളെ, നമ്മുടെ ബദരിയ ജുമാ മസ്ജിദ് മുണ്ടൂറിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മഹാനായ മുണ്ടൂർ തങ്ങളെന്ന അപരാഭിനാമത്തിൽ വിശ്രുതനായ
സയ്യിദ് സിറാജുദ്ദീൻ പൂക്കുഞ്ഞ് തങ്ങൾ അവർകൾ ഫൈസി അവർകളുടെ പ്രിയപ്പെട്ട മാതാവ് പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്രയമായി അഭയമായി നിലകൊണ്ടിരുന്ന അള്ളാവിൻ്റെ ആബിദീങ്ങളിൽ അള്ളാഹിൻ്റെ വലിയത്തുകളിൽ പ്രധാനിയായിരുന്ന മഹദി അവർകളുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ ആണ്ടനുസ്മരണ നേർച്ച പരിപാടിയിലാണ് നമ്മൾ ഒത്തുകൂടിയത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധ പരമ്പരയിലെ കണ്ണി, അഹ്ലു ബൈത്തിലെ കണ്ണി, സയ്യിദ് കുടുംബത്തിലെ കണ്ണി, മഹാനായ സയ്യിദ് സിറാജുദ്ദീൻ പൂക്കുഞ്ഞി തങ്ങളവറുകൾ കേവലം ഒരു തങ്ങളെ മാത്രമല്ല, സയ്യിദ് മാത്രമല്ല, ആലിമും കൂടിയായിട്ടുള്ള സയ്യിദാണ്, ഫൈസിയാണ്. ആലിമായ സയ്യിദ് എന്ന് പറയുമ്പോൾ അവരുടെ മഹത്വവും ശ്രേഷ്ഠതയും വളരെ ഏറെയാണ്. ആ മഹാനവറുകൾ എല്ലാം കൊണ്ടും ആത്മീയമായ നിലക്കും ഭൗതികമായ നിലക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ മഹത്തായ മഹല്ലത്തിൽ നാട്ടുകാരുടെ, മഹല്ലത്തുകാരുടെ, പുറം നാട്ടുകാരുടെ എല്ലാവരുടെയും ഒത്താശയോടുകൂടി നടക്കുന്ന മഹത്തായ നേർച്ച പരിപാടി ഇന്നലെയും മറ്റുമൊക്കെ പരിപാടി തുടങ്ങി. മഹാന്മാരായ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ സാദാത്യങ്ങളൊക്കെ സംബന്ധിച്ചു. ഇൻഷാല്ലാ നാളെയാണ് നമ്മുടെ പരിപാടിയുടെ സമാപനം. പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, പ്രഭാഷകന്മാരൊക്കെ നാളത്തെ നമ്മുടെ സമാപന പരിപാടി സംബന്ധിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ വന്നിട്ട് സഹകരിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി, തങ്ങളവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാ, നമ്മുടെ നാടിന് അള്ളാഹു തആല ചെയ്ത ഏറ്റവും വലിയൊരു തൗഫീഖാണിത്. ഇത് ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണിത്. ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ഒരു കാര്യമാണിത്. ഇതിൽ അസൂയപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ ശത്രുത വെച്ചിട്ടോ കാര്യമില്ല. അത് അല്ലാഹു തആല ചിലർക്ക് ചിലരിലൂടെ ചിലർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന തൗഫീഖാണ്. ഒരുപാട് സാദാത്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ ഉമ്മമാർ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അവരാരും ലോകമറിയുന്നില്ല. അതേസമയത്ത് തൻ്റെ ഉമ്മാന്റെ പേരിൽ, അതും നല്ല ഉമ്മ, പലർക്കും ആശ്രയമായിരുന്ന, അഭയമായിരുന്ന, എല്ലാം കൊണ്ടും പരിഹാര കേന്ദ്രമായിരുന്ന മഹദി റുഖയ്യാബി എന്ന നല്ല ഉമ്മ, ആ മഹദിയുടെ പേരിൽ നടത്തപ്പെടുന്ന മഹത്തായ ഈ മജ്ലിസ്, ആ മഹദിയുടെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ എന്നെക്കാളേറെ നിങ്ങൾ അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. നല്ല ആബിദത്തായിരുന്നു, നല്ല ഇബാദത്തുകാരിയായിരുന്നു, അള്ളാഹുവിന്റെ മഹാന്മാരുമായി ഔലിയാക്കളുമായിട്ട് നല്ല ബന്ധമുള്ളവരായിരുന്നു ബീവി റുഖയ്യാബി ഉമ്മ അവർക്ക്. ഇരുന്നോളി, ഇരുന്നോളി, നിങ്ങളെല്ലാവരും ഇരിക്കി. നിങ്ങൾ കുറച്ച് നേരം എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആകെ പത്താളുള്ള, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരുന്നെങ്കിൽ നമുക്കൊരു മൂടില്ല. പത്താളായാലും ബേജാറൊന്നുമില്ല, പത്താളന്നാണൊന്നുമില്ല, അഞ്ചാളായെങ്കിലും മതി. പക്ഷേ 200 നേരം മര്യാദയ്ക്ക് ഇരിക്കണം. ഇതാ ഇലപ്പാഞ്ഞി, ഈലപ്പാഞ്ഞി, അങ്ങോട്ട് പാഞ്ഞി, പായേണ്ടവരോ പായണോ. പക്ഷേ ഇത് ഇടക്കിടക്ക് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഫുട്ബോൾ ഗാലറി പോലെ കാണും. ഇതൊരു സ്വർഗത്തിൻ്റെ തോപ്പാണ്, ഒരു ഇസ്ലാമിൻ്റെ പിന്നെ ഏറ്റവും വലിയൊരു ഇബാദത്താണ്. അതും അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ച നല്ലവരുടെ, ബീവി റുഖയ്യാബി ഉമ്മ പോലെയുള്ളവരുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന പരിപാടിയാകുമ്പോൾ അതിൻ്റെ ഒരു ബർക്കത്തും ഒരു റാഹത്തും വേറെയാണ്. ആ മഹാന്മാരെ ഒന്നും നമുക്ക് ഓർത്തുകൊണ്ടേയിരിക്കണം, അവരെ മറക്കാൻ കഴിയില്ല. നമ്മൾ മറന്നാലും അള്ളാഹു തആല മറക്കാൻ സമ്മതിക്കല. അള്ളാഹു തആലക്ക് വേണ്ടി ജീവിച്ചവർ, അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ചവർ, അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ചവർ, യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ലോകത്തെ കഴിഞ്ഞുപോയവർ, അവർ ഈ ലോകത്ത് വിട പറഞ്ഞു പോയാലും കാലാകാലം ഈ ലോകത്ത് അവരുടെ സ്മരണ അങ്ങനെ നിലനിൽക്കും. അള്ളാഹുവിന്റെ മഹാന്മാർ അങ്ങനെയാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് മരണമില്ല, അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ചവർക്ക് മരണമില്ല. അവർക്ക് മരണമെന്ന് പറഞ്ഞാൽ ഒരു ലോകത്ത് നിന്ന് അതിനേക്കാളും മെച്ചമായ ഒരു ലോകത്തേക്ക് മാറി താമസിക്കുന്നു എന്നത് മാത്രമാണ്. ഞങ്ങളെ ഈ ആണ്ടനുസ്മരണം നടത്തപ്പെടുന്ന മഹദി തങ്ങളവർക്കളുടെ ഉമ്മ മഹദി റുഖയ്യാബി, നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു നല്ല ഇബാദത്തുകാരിയായിരുന്നു, നല്ല ദാക്കിറത്തായിരുന്നു, നല്ലുമ്മയായിരുന്നു എന്നതിനേക്കാളുപരി അള്ളാഹു തആല ആദരിച്ച മഹാന്മാരായ ഔലിയാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള, അവരുടെ പൊരുത്തത്തിലായി, അവരുടെ കദമിലായി ജീവിച്ച മഹദിയ മഹാനായ തബീബുല്ലാഹ് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മുത്തപ്പെട്ട
തമിഴ്നാട് ഇന്ത്യ തഞ്ചാവൂരിനടുത്തുള്ള മുത്തുപേട്ടയിൽ മറുപട്ട കിടക്കുന്ന മഹാനായ തബീബുല്ലാലം ദൗദുൽ ഹക്കീം റളിയല്ലാഹു മൂസാനബിന്റെ കാലക്കാരനാണ് എന്ന് പറയപ്പെട്ടിട്ടുള്ള മഹാനായ ദൗദുൽ ഹക്കീം റളിയല്ലാഹു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. ഇന്ത്യ കണ്ട ഇന്ത്യയിൽ മറുപട്ട കിടക്കുന്ന ഔലിയാക്കന്മാരിൽ ഏറെ പ്രസിദ്ധപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ ലോകം മൊത്തവും അറിയപ്പെട്ട മഷൂറായ മഹാനാണ്. മാത്രമല്ല ഉമ്മത്ത് മുഹമ്മദീങ്ങളിൽ പെട്ടവരല്ല, ഉമ്മത്ത് മുഹമ്മദീങ്ങളിൽ പെട്ടവരല്ല. ആ ബാക്ക് മോണിറ്റർ സൗണ്ട് കൂട്ടിയാണ്. ഞാൻ കളിക്കിട്ടെങ്കിലേ സൗണ്ട് വരുന്ന, അല്ലെങ്കിൽ സൗണ്ടേ വരുന്നില്ല. ഞാൻ കളിക്കിട്ടിട്ട് സൗണ്ട് വരുന്നെങ്കിൽ പിന്നെ മൈക്ക് സൗണ്ട് എന്നീ ഞാൻ തന്നെ കളിക്കിടുന്നില്ലേ. ബാക്ക് മോണിറ്റർ സൗണ്ട് വെച്ച് മടി സ്വല്പ അത് അർത്തിത്രേ. അത് സൗണ്ട് ബർലിക്കില്ല. അത് നമ്മ നാച്ചക്കടെ ഇത് മടുത്തത് അർത്തുണ്ടല്ല. സൗണ്ട് ബർത്താ ഇത് നോടി ഞങ്ങളെ തൊണ്ടനെ ബലിക്കും. ആ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് ആ സൗണ്ടുള്ള ഇത് സ്പീക്കർ ഞങ്ങളെ തൊണ്ടനെ ബലിക്കും. ഉസ്താദ് ഇന്നലെ എന്തോ ആയിട്ടില്ലല്ലേ, അതിനെന്താക്കുന്ന എല്ലാരും തൊണ്ട ഒരുപോലെ ഇല്ലല്ലേ. അല്ല ഉസ്താദ് ഇന്നാലും അങ്ങനെ ആയിട്ടില്ലല്ലേ എന്ന് വെച്ചിട്ട് ഇന്നങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇന്നാലും അങ്ങനെ ആവാത്തത് കൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ആക്കുന്നയുമല്ല. എനക്കങ്ങനാണ്. ചിലടത്ത് പറയലുണ്ട് ഉസ്താദ് എങ്ങനെ വേണം കാട്ട് നിങ്ങ പ്രസംഗിക്കുന്നു. ഇത് പെട്രോളിൽ പായുന്നൊന്നും അല്ല, ഇത് നിങ്ങ പ്രസംഗിക്കാൻ. ഞങ്ങൾക്ക് നാളെയും ജയിക്കണം, തടിന്റെ ആരോഗ്യം നോക്കണം. വയല് വയൽ തന്നെയാണ്. അള്ളാഹുടെ കൂലിയുണ്ട്, എല്ലാം തന്നെയാണ്. ദൈവത്താണ്, ദീനാണ്, ശരി തന്നെയാണ്. ദീനാണ് ദൈവത്താണ് എന്ന് പറഞ്ഞിട്ട് ജീമൻ പണയം വെക്കണമെന്നൊന്നും അല്ല പറഞ്ഞിട്ടില്ല. തോന്നിയതുപോലെ ഒപ്പിച്ചിട്ട് പോണോ എന്നല്ല പറഞ്ഞിട്ടില്ല. അതെന്തിൻ്റെതായ മുറ പോലെ മട്ടം പോലെ പോണോ. ചില നാട്ടുകാർ പറയലുണ്ട് ഉസ്താദിനെ പള്ളിയിൽ നിർത്തുമ്പോ മാലിന്യമായിട്ടാ ഹത്തീബായിട്ടാ സദറായിട്ടാ നണ്ട നണ്ട നോക്കോ, അതിലെ പോവാറ് ബെറുവാറ് നിങ്ങൾ നണ്ട നോക്കോ. ചില കമ്മിറ്റി നണ്ട് നോക്കൂർ ബാബ, പിന്നെ അങ്ങനെ നോക്കിയോണ്ടല്ലോ ഉസ്താദ് വരി. ചില കമ്മിറ്റിക്കാർ ചെല്ലലുണ്ട് അങ്ങനെ അറിയാ ഉസ്താദന്മാരെ പള്ളി നിർത്തുമ്പോ ശമ്പളം കുറച്ച് ഉസ്താദെ ഞങ്ങ കുറച്ച് വരവുള്ളോ ഞങ്ങ പാപത്തങ്ങ നിങ്ങ എന്ത് ബേജാറാക്കണ്ട നിങ്ങക്ക് നല്ല ബർക്കത്തുണ്ടോന്ന്. ബർക്കത്ത് എന്ത് നിങ്ങക്ക് വേണ്ടേ? ഉസ്താദ്മാർക്ക് മാത്രമാ? കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി മെമ്പർമാർക്ക് ബർക്കത്ത് വേണ്ടേ? ഇനി നല്ല പൈസക്ക് ബർക്കത്തുണ്ടും ചെന്നിട്ട് ടിക്കറ്റ് കേൾക്കുമ്പോ ധർമ്മസ്ഥലത്തേക്ക് 38 രൂപ ഇതളപ്പാ ധർമ്മ ബർക്കത്തുണ്ടും ചെന്നിട്ട് 38 രൂപ കൊടുക്കണായ ജാഗക്ക് ഫോൺ 8 രൂപ കൊടുത്തങ്ങാവോ? കണ്ടക്ടർ അപ്പമേ ബർക്കത്തെ കാട്ടുക കീഴിൽ ചൊല്ലുവാ. ഹലോ സാർ, ബർക്കത്തിന്റെ വിഷയം പിന്നെ ബർക്കത്തുണ്ടോ ബർക്കത്ത് വേണോ? പക്ഷെ അതല്ല കാര്യം. ഏതൊന്നും അതിന്റെ മട്ടം പോലെ മുറ പോലെ പോകണം, അപ്പോഴാണ് അതിന്റെ ജയല്, അപ്പോഴാണ് അതിന്റെ ഭംഗി. അള്ളാഹുവിന്റെ മഹാന്മാരുടെ പരിപാടികളാകുമ്പോ അതിൻ്റെതായ ഒരു അതബോടെ ബഹുമാനത്തോടെ ആദരവോടെ പോണം, നല്ല റാഹത്തോടെ പോകണം. ഇതിനോടൊരു ബഹുമാനം ഉണ്ട്. ഇൽമിന്റെ മജ്ലിസാണിത്. ഇൽമിന്റെ മജ്ലിസ് ആകുമ്പോ അതിന് നല്ല ആദരവ് വേണം, ബഹുമാനം വേണോ? ഇത് സ്വർഗത്തിന്റെ തോപ്പ് എന്നാണല്ലോ റസൂലുള്ള പരിചയപ്പെടുത്തിയ. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് അല്ലാഹു തആല ഞങ്ങളോട് ചോദിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. നിന്റെ ആയുസ് എന്ത് ചെയ്തോ? നിന്റെ ആരോഗ്യം എന്തിനുപയോഗിച്ചോ? എന്ത് നന്മകൾ ചെയ്തോ? ലാ തസൂല ഖദ്മി ബിനാദമ ഇല്ലാ അയ്യുസ്അലാൻ ഖംസ. അഞ്ച് ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ, അഞ്ച് ചോദ്യങ്ങൾക്ക് ക്ലിയറായ സ്പഷ്ടമായ വ്യക്തമായ മറുപടി പറയാതെ നാളെ പരലോകത്ത് വെച്ച കാലനക്കാനുള്ള സമ്മതിക്കില്ല. പരലോകം എന്ന് പറഞ്ഞാൽ ഏത് ലോകമാ? പരലോകം എന്ന് പറഞ്ഞാൽ ഭീകരമായ ലോകം, ഭയാനകമായ ലോകം, ഘോരമായ ലോകം. നല്ലവരിൽ നല്ലവരായ നബിമാർ പോലും നട്ടോട്ടമോടുന്ന പേടിച്ച് പറക്കുന്ന ലോകമാണ് പരലോകം. നല്ലവരിൽ നല്ലവരാണല്ലോ നബിമാർ, അല്ലേ? അല്ലേ? നിങ്ങൾ നല്ലോട്ടില്ലേ എന്നല്ലേ ഫസ്റ്റ് നാ സലാമു ചെന്നപ്പോ മീനൊക്കെ കബർസ്ഥാനത്ത് സലാമു ചൊല്ല ഫീലായി. ആരും മടക്കിട്ടേലു കബർസ്ഥാനത്ത് ആരും സലാമു മടക്കുന്ന കേട്ടനാ കേട്ടനാ അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് അസ്സലാമു അലൈക്കും ജവാബ് ഇല്ല. നക്കേ ഡൗട്ടായി കബർസ്ഥാനിലുള്ളവനാണ്
പിന്നെ നാട്ടു മുണ്ടില്ല സുറുസുറല്ല പോട്ടു നിങ്ങൾ നണ്ടൊട്ടിക്കും വേണോ ഏയ് 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 നിങ്ങൾ നണ്ടൊട്ടിക്കും വേണോ നാട് കേട്ടതുക്ക് ഞാൻ കേട്ടലിക്ക് നിങ്ങൾ നിങ്ങളെ ഭാഷ ഏത് ആ അത് ഇന്നലെ വന്ന് പറഞ്ഞ ഉസ്താദിനെ പോലെ ഒന്നും എനിക്ക് വേറെ കിട്ടുന്നില്ല അയാൾ ശരിക്കും ബാരി തന്നെയാണല്ലേ ഞാൻ വേറെയാ ഇവരെല്ലാം ബാരി തോന്നുന്നല്ലേ ഒപ്പിക്കാം ഇൻഷാല്ല ബാരിയാട്ട് ബേറാട്ട് അല്ലാഹു തആല നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുത്തട്ടെ ആ ഭാഷ ഏതെന്ന് നല്ല കാര്യം അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുത്തട്ടെ സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ നബിമാർ പോലും പേടിച്ചോടുന്ന ലോകം വാ നല്ലവരായ നബിമാർ നബിമാരെ പോലത്തെ നല്ലവർ ലോകത്ത് വന്നിട്ടില്ല വരാനുമില്ല ആദൻ നബി അലൈഹിസ്സലാം തൊട്ട് എല്ലാ നബിമാരും നാളെ പരലോകത്ത് നഫ്സി 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 എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാര്യമോർത്തിട്ട് അങ്ങനെ ബേജാറിലാണ് പറക്കം വായിക്കുകയാണ് പേടിച്ചു പറക്കുകയാണ് ഒരു ചാണ മുകളിൽ സൂര്യൻ ഉദിക്കപ്പെട്ടിട്ടുള്ള പരലോകം ചെമ്പിന്റെ തകിട് കൊണ്ടുള്ള ഭൂമിയിൽ നിർത്തപ്പെട്ട ആ പരലോകം നല്ലവരിൽ നല്ലവരായ നബിമാർ പോലും പേടിച്ചോടുന്ന പരലോകം ആ പരലോകത്ത് ഞങ്ങളും യാത്രയാക്കപ്പെടും ആ യാത്രയാക്കപ്പെട്ട മണ്ണില് അഞ്ചു ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിന്റെ ഉമ്മ കേക്കണോ പെങ്ങള് കേക്കണോ നിങ്ങ കേക്കണോ അഞ്ചു ചോദ്യങ്ങൾക്ക് അഞ്ചു പ്രശ്നങ്ങൾക്ക് അഞ്ചു ക്വസ്റ്റ്യനുകൾക്ക് വ്യക്തമായ ക്ലിയറായ തൃപ്തികരമായ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന മറുപടി പറയാതെ നിങ്ങളെ വെച്ച കാല് അനക്കാന് വിടില്ല അങ്ങോട്ട് പോകും വിടല പിന്നോട്ട് പോകും വിടല നിങ്ങ വെച്ച കാള് അനക്കോ വിടല അവിടെ അല്ല കേട്ട അഞ്ചു കാര്യത്തിന് നിങ്ങൾ നല്ല ഉത്തരവ് കൊടുക്കണോ എങ്ങനെങ്കിലും ഒപ്പിച്ചിട്ട് ഉത്തരവ് കൊടുത്തങ്ങ മയ്യാവല അള്ളാക്ക് തൃപ്തിയുള്ള മറുപടിയാകണോ ക്ലിയറായ മറുപടിയാകണോ അഞ്ചു ചോദ്യങ്ങൾക്ക് നല്ല മറുപടി വേണം അതിൽ രണ്ട് ചോദ്യം എന്തറിയോ സത്യത്തിൽ രണ്ട് ചോദ്യം ഏകദേശം ഒന്ന് തന്നെയാണ് ആയുസ് നല്ല ബടി പോലെ മട്ടക്കാണ പോലെ 10-65 25 നീ ജയിച്ചല്ലേ നിന്റെ ആയുസ് നീ എന്താക്കിയ ടി വി കണ്ടിട്ട് എങ്ങനെ സമയകളഞ്ഞവാ അല്ല പാൻപറാകും മതും വെച്ചിട്ട് ചൈനയും തിന്നിട്ട് കഞ്ചാവ് കച്ചോടാക്കിയിട്ട് അങ്ങനെ പോയാമോ അതല്ല ഡബിളാജി ത്രിബിളാജിയും ചൊന്നിട്ട് ഇടക്കിടക്ക് ബഡ്ഡിയും ഇങ്ങിട്ട് ബഡ്ഡിക്ക് കൊടുത്തിട്ട് നീ എങ്ങനെ പോയാമോ പടച്ച റബ്ബ നാളെ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് നിന്റെ ആയുസ് എന്ത് ചെയ്തോ നല്ല ആയുസ് നിനക്ക് ഞാൻ തന്നുവല്ല ആരോഗ്യമുള്ള ആയുസ് തന്നു നല്ല ആയുസ് തന്നു ഈ ആയുസ് നീണ്ട കാലത്തെ ആയുസായിരുന്നു എന്ത് ചെയ്തോ എന്നല്ല ചോദിക്കുമ്പോ പടച്ച റബ്ബ് എന്റെ ആയുഷ കാലത്ത് ഞാൻ ഈ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എത്ര വോൾട്ട് സൗണ്ട് എത്ര വോൾട്ട് അഞ്ചാ എല്ലാം ബാക്ക് വന്നെങ്കിൽ എന്തുമില്ല മൈക്ക് മിതുങ്ങണോ മിതുങ്ങി എങ്ങ് ശരിക്കും വരുന്നു മൈക്ക് സൗണ്ട് അത് വാരുന്ന അങ്ങനെ വാരുന്ന മൈക്ക് അങ്ങ് പോയിങ്ങും ഇങ്ങ് പോയിങ്ങും എല്ലാം സൗണ്ട് വരുന്നു അത് എന്താ നിനക്കും അറിയല നമുക്കതെല്ലാം റാഹത്താന്ന് നിങ്ങൾ ബേജാറാക്കിയിട്ടുണ്ട് സൗണ്ടില്ലെങ്കിൽ നമുക്ക് നാളെയും പ്രശ്നിക്കണ്ടേ നാളെ ക്ലാസ് ഇല്ലേ അതില്ലേ ഇതില്ലേ നിങ്ങൾ ആറാംസി ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് വില പണിയൊന്നുമില്ലേ ചില മനുഷ്യന്മാർ അങ്ങനെ ചോദിച്ചിട്ടുള്ളവർ തങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് എന്തേന്ന് രണ്ട് കണ്ട് പ്രസംഗിച്ചങ്ങ് പത്തല്ലേന്ന് നീ വന്നിട്ട് ഇവിടെ പ്രസംഗിക്കും നിനക്ക് പോകുന്നഞ്ച് തണ്ടേ 5 മിനിറ്റ് പ്രസംഗിച്ച് പോയി 5 മിനിറ്റ് രണ്ട് കണ്ട വേണ്ട 5 മിനിറ്റ് എൻ്റെ പിറവലും മഞ്ഞ പോവും മഞ്ഞ ഒന്നുണ്ട് ഇത് സംഗതി എന്താ കുറച്ച് ഡേഞ്ചർ വിഷയ ചില ആൾമാർ മുഞ്ഞാൻ നണ്ടൊട്ടിമേ ഒരാൾ കേട്ടെന്ന് തോന്നുന്നുണ്ടാ ഉസ്താ നിസാമിസ നിനക്ക് എന്തേന്ന് ഇങ്ങനാക്കി 5 ഇങ്ങനാക്കി 10 നിങ്ങൾ 10 വർത്തി തരണ്ട നിങ്ങൾ 100 രൂപ കമ്മിയാക്കും നിങ്ങൾ അങ്ങനെ ചൊല്ലണ്ട ബയറൊക്കെ അത്ര അത് കേൾക്കുമ്പോൾ അപ്പൊ ഈ സൗണ്ട് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല റാഹത്താണ് അല്ലെങ്കിൽ നിങ്ങൾ ആരും ബേജാറാക്കിയിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ നിങ്ങൾ ബേജാറാവാൻ വേണ്ടി പറയുന്നതല്ല ഞങ്ങളെ കാര്യം ഞങ്ങൾ പറയണ്ടേ ഞങ്ങളെ കാത്തിട്ട് 4 മക്കളില്ലാടെ നിങ്ങൾ 10,000 രൂപ തരുന്നേറ്റ് ഞാൻ എന്റെ ജീമങ്ങളെയാണ് എന്റെ തൊണ്ടകളെയാണ് എന്റെ നാവുകളെയാണ് എന്റെ ശബ്ദങ്ങളെയാണ് എന്റെ ആവശ്യമില്ലല്ലോ അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെ അതി അർത്ഥമുള്ളത് കൊണ്ട് നമ്മളെ സൗണ്ട് നല്ലോണം ഭരിക്കുന്നുണ്ട്
ഏതോ ട്ട അൽഹംദുലില്ലാ അല്ലാഹു ഞങ്ങളുടെ പരിപാടി കബൂലാക്കട്ടെ. ഇങ്ങോട്ട് 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 നിങ്ങൾ സദസ് എന്നെ ഒരു 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 അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ അതിന് ഒരു ഇരുന്ന കോലം കാണും എന്നെ ഒരു റാഹത്തില്ല. നിങ്ങളൊരു സൈഡിലേക്ക് ഇരിക്കും, ഇങ്ങനെ എതിർക്കിരിക്കും, എതിർക്കുരിക്കുക, ബാക്കിലുള്ളവരിൽ എതിർക്കുരി. ആരെ ആരെ നോക്കണ്ട, ആരെ ആരെ കബൂറിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ ഞങ്ങളെ കബൂറിലേക്ക്. എനിക്ക് ഡേ നൈറ്റ് മാച്ച ഫുട്ബോൾ ഗാലറിയ മുറ്റായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇതിലിരിക്കലാന്ത ശരിക്കും വേണായിട്ടല്ല. നിങ്ങൾ നേരെ ചിന്തിക്കോ, കസാല തുറണ്ട, കസാല തുറണ്ട, നിങ്ങ മാത്രം എതിർ ലയിച്ചി, നിങ്ങൾ നിങ്ങ മാത്രം മജ്ലിസ് ചന്താട്ട്. ഇത് സ്വർഗത്തിന്റെ തോപ്പല്ലേ? നിങ്ങളെ ഇടതും വലുതും നിങ്ങളെ ലെഫ്റ്റ് റൈറ്റ് അള്ളാന്റെ മലായിക്കത്ത് നിങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ദുആ കാമീൻ ചെല്ലാൻ അള്ളാന്റെ മഹാന്മാരുണ്ട്. അള്ളാഹു തആല കാണുന്നുണ്ട് ഈ മജ്ലിസ്, അള്ളാന്റെ മഹാന്മാരും കാണുന്നുണ്ട്, അവരെല്ലാം ഇത് വീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ലവരും നല്ലവരായി ജീവിച്ച് ലോകത്തോട് മരിച്ചു പോയ ബീവിയും അവിടത്തെ ആത്മാവും ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാഹന്റെ മഹാന്മാർ മഹദികൾക്ക് മരണമില്ല. പ്ലീസ് നിങ്ങൾ എതിരിൽ നിന്നിട്ട് അപ്പുറം നോക്കി നോക്കിത്തീറാ, എന്നൊക്കെ ഭയങ്കര അർത്ഥമാവുള്ളത്. നിങ്ങൾ നിന്റെ മേ നോക്കണോ, അല്ലെങ്കിൽ അഞ്ചു പോണോ? അള്ളാന്റെ മഹാന്മാർ, അള്ളാന്റെ മഹാന്മാർ, അവരെല്ലാം ഇത് കാണുന്നുണ്ട്, അവർക്കിത് വലിയ ഇഷ്ടമാണ്. അള്ളാന്റെ ഇൽമു പറയുക, ഇൽമുമായി ബന്ധപ്പെടുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾക്കിതൊരു വലിയ വിഷയമല്ല, ഞങ്ങൾക്കിതൊരു കാര്യക്രമമാ, വൺലി കാര്യക്രമമാ. ചില ആൾമാർക്ക് വൺലി കാര്യക്രമമാ, കഴിഞ്ഞ വർഷം വെച്ചറല്ലേ ഈ വർഷം വെക്ക, ആ ചിന്തയിൽ മാത്രം വെച്ചത്. ചില ആൾമാർക്ക് പൈസ ആക്കണോ ബാലൻസ് ആക്കണോ ചെന്നിട്ട് അങ്ങനെ കച്ചവട മനസ്സിൽ വെച്ച പരിപാടി. ചില ആൾമാർക്ക് പൈസ ആവട്ട് പൈസ ആവാണ്ടിക്കട്ടെ, ബാക്കിയാവട്ട് ബാക്കിയാവാണ്ടിക്കട്ടെ, കഴിഞ്ഞ വർഷം വെക്കട്ട് വെക്കാണ്ടിക്കട്ടെ, ഇതല്ലാക്കുള്ള പരിപാടിയാണ് എന്ന് ചിന്തിച്ചിട്ട് വെക്കുന്നവർ വേറ. ആ നിലക്ക് ചിന്തിച്ചവർക്ക് മാത്രമേ ഇത് നാളെ ആഹ്റത്തിൽ ഗുണം കിട്ടുകയുള്ളൂ. നീയത്ത് നന്നാകണോ, ഞങ്ങളെ കരുത്ത് നന്നാകണോ, ഈമാന നന്നാകണോ. നീയത്ത് നല്ലതല്ല എന്ന് കണ്ടാൽ ഞങ്ങൾ വയല് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ കൂടെയിട്ട് കാര്യമില്ല. ഇതല്ല സ്വീകരിക്കില്ല, മനുഷ്യന്മാരും സ്വീകരിക്കില്ല. നീയത്ത് നല്ലതാണെങ്കിൽ, നിന്റെ കരുത്ത് നല്ലതാണെങ്കിൽ, ആ കാര്യം അല്ല ഏറ്റെടുക്കും, അല്ലാന്റെ മഹാന്മാരും ഏറ്റെടുക്കും. നോക്കൂ നിങ്ങൾ, ഞങ്ങളിടയിൽ ജീവിച്ചു പോയ ഞങ്ങളെ പോലത്തെ ഒരു പെണ്ണുങ്ങളാണ്, സാധാരണക്കാരെയായ ഒരു പെണ്ണുങ്ങള്. പക്ഷേ അള്ളാന്റെ മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടി, മുത്തുപ്പേട്ട വലിയുള്ള ഞങ്ങളുടെ പൊരുത്തത്തോടുകൂടി, നല്ല നിയത്തോടുകൂടി പാപങ്ങളെ സേവനം ചെയ്തപ്പോ, രോഗികളെ ആശ്വസിപ്പിച്ചപ്പോ, പാപങ്ങൾക്ക് സമാധാനം കൊടുത്തപ്പോ, ആയിരങ്ങൾ കത്താണിയായി ശാന്തിയായി സമാധാനമായി ആശ്വാസത്തിന്റെ കേന്ദ്രമായി റാഹത്തിന്റെ നിറകുടമായി പരിഹാര കേന്ദ്രമായി ആ ഉമ്മ നല്ല നിയത്തോടെ ജീവിച്ചപ്പോ ഇന്നതാ ഉമ്മാനെ ലോകമേറ്റെടുത്തു. അല്ലാഹ് കബൂൽ ചെയ്തോ, അല്ലാന്റെ ലോകത്തുള്ള ജനങ്ങൾ സ്വീകരിച്ചോ. എത്ര ഉമ്മമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളെ ഉമ്മമാർ മരിച്ചിട്ടില്ലേ? ഞങ്ങളെ ഉമ്മാക്ക് വേണമെങ്കിൽ മക്ക തങ്ങളെ പോലെ ഒരു കിടാല്ല പന്ത്രണ്ട് കിടാ. തങ്ങളെ ഉമ്മാക്ക് എത്ര? തങ്ങളെ മോന് ആണാണ് ഒന്നല്ലേ? അല്ല അല്ല, ആണ് ഒരാണ്. എന്നിട്ടാ ഉമ്മാന്റെ ഒരു ഭാഗ്യം കണ്ട, ചില ഉമ്മമാർക്ക് പന്ത്രണ്ടാണ്. എന്നിട്ട് ആ ഉമ്മ ആണി അടിച്ച പോലെ കവറിൽ കിടന്നു, ആർക്കും അറിയാലോ പന്ത്രണ്ടാണ്, പന്ത്രണ്ട് ആണോ ആണി അടിച്ച പോലത്തെ. ഉമ്മാക്കൊരു കോണോ ഇല്ല മണോ ഇല്ല. ഉമ്മാന്റെ കബറാടാന്ന് പോയിട്ട് ഞങ്ങൾ തേടുന്ന മുഞ്ഞാന്നെന്തോ ഒരു ഗൾഫിലൊക്കെ എന്തോ പോന്നല്ലോ, പോന്നതിന്റെ ഇടയിൽ ഓനെന്തോ ഓർമ്മയില്ല. നീ ആരോ ഒരാൾ ചെന്ന പോലെ ഇതാ പോണ്ടെ തെറില്ല, നീ അതിന്റെ ഇടയിൽ ഒരു ഉമ്മന്റെ കബറ് സിയാർത്താക്കിട്ട് വാങ്ങ. ഓൻ ഏതൊരു കണ്ടു ഒലുമ്പാണ്ടെ പച്ചപ്പോ എയർപോർട്ടിൽ ഫ്ലൈനു. ഓ എട്ടേ പത്തോളം ചേടി ഉണ്ട് ഉള്ള കബറോട് പോയിട്ട് എന്തല്ല പതിയായിട്ടോ പാസ്പോർട്ട് വന്നടാ. ഇല്ല ഉമ്മടെ കബറു, ഉമ്മനെ മറമാടിയ പിന്നെ ഓ ഇന്നോള ആ ഭാഗത്തേക്കെ പോയിട്ടോ പിന്നെ തേടാണ്ടിക്കോ. പാസ്പോർട്ട് ജാഗ്രത വെച്ചിന പെട്ടിയില്, മൊബൈലിലെ സിമ്മ, മുന്നത്തെ സിമ്മ, ഇപ്പത്തെ സിമ്മ, 4G 2G എല്ലാ ജാഗ്രതയിലുണ്ടോ? 4G ഇടുമ്പോ തകോ, 2G സിമ്മ് എടുത്തിട്ട് അവിടെ മേ വെച്ചിറ, ജാഗ്രത വെച്ചിറ.
പണ്ടത്തെ സർട്ടിഫിക്കറ്റ് എല്ലാം ലാമിനേഷൻ ആക്കിയിട്ട് ഒത്തുവെച്ച എല്ലാം നിന്റെ മട്ട പോലെ ഉണ്ടോത്രല്ല ജാഗ്ര എതിർല്ല ഞങ്ങളെ സെറ്റ് ഔട്ടിലെ മുന്നോലോ തൂക്കിയിട്ട് വെച്ച പൂന്റെ തയ്യുണ്ടല്ല അതുപോലെ തന്നെ എതിർല്ല സൈഡ് കമ്പൗണ്ടർ സൈഡിൽ വെച്ച അവന്റെ പൂന്റെ തയ്യ് ആ ചെടിയില് ആ ചട്ടിയില് വെച്ച പൂന്റെ തയ്യ അത് 7 വർഷം ഇപ്പം അങ്ങനെ ഉണ്ടോ പൊട്ടിയിട്ടില്ല ആ ചട്ടിയില് വെച്ച തൈ ഉണങ്ങിയിട്ടില്ല കാരണം ഉത്തരുള്ളങ്ങ എല്ലാരും അത് നോക്കിയോണ്ടുള്ളാറ് തണ്ണി വീത്തിയോണ്ടുള്ളാറ് ആരേക്കാക്കിയോണ്ടുള്ളാറ് എന്നാ ഉമ്മ മരിച്ചിട്ട് 7 വർഷമായി അബ്ബ മരിച്ചിട്ട് 7 വർഷമായി ആ ഭാഗത്തേക്ക് ഒരു മോണും തിരിഞ്ഞു നോക്കിയിട്ടില്ല വയലിൽ നടക്കുമ്പോ വന്നിട്ട് മാത്രം ഉസ്താദേ നിന്റെ ഉമ്മക്ക് ദുആറക്കണോ 313 രൂപ നിന്റെ അബ്ബക്ക് ദുആറക്കണോ ഉസ്താദേ 786 രൂപ ചെന്നിട്ട് ദുആറക്കോ പൈസ തന്നങ്ങ് മാത്രം മതിയാവേല പാപ്പവും ബാല സിയാറത്ത് ചെയ്യണേ അവരെ പോയി കാണണേ അവർ കെട്ടിത്തന്ന വീട്ടിലാ നീ ഇന്ന് നന്ദി ഉറങ്ങണത് അവർ വിരിച്ചതെന്ന വിരിപ്പാ നീ ഇന്ന് കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവർ നട്ടുപിടിപ്പിച്ച തെങ്ങിൽ നിന്നിട്ട് തേങ്ങയും പൊണ്ടും എടുത്തിട്ടാ നീ കുടിക്കണത് എന്നിട്ട് നീ നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ മറക്കുകയാണോ അല്ല നിന്നെ പൊറുക്കില്ല ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പെറ്റുപോറ്റു വളർത്തിയ അപ്പവും മാഗ് നന്ദി കാട്ടാതെ നന്ദി ചെയ്യാതെ ഞങ്ങളെ ഞങ്ങളെ പിരിസത്തിൽ നോക്കാതെ ഞങ്ങളെ നല്ല പിരിസത്തിൽ നോക്കാതെ അല്ല ഞങ്ങളെ മൈൻഡ് ചെയ്യില്ല ഞങ്ങൾ അല്ലാഹ്ക്ക് ചെയ്ത ഇബാദത്ത് അല്ല കബൂലാക്കില്ല ഞങ്ങൾ അല്ലാഹ്ക്ക് കുറെ നിസ്കരിച്ചറാ അവന്റെ തലയിലും തൊപ്പി ജാറിയ ടൈമില്ല അവന്റെ തലയിലും അവന്റെ നെറ്റിയിലും നിസ്കാരത്തിന്റെ കണ ഇങ്ങനെ പൊന്തിരു തീപീന പോലെ പൊക്കള വന്ന പോലെ എല്ലാം ഉണ്ട് എല്ലാം അടുത്ത് കൊടുത്തോണ്ടുള്ള അവിടെ ചോറ് ഊട കിറ്റ് ഊട പൈസ അവിടെ ആട് ഭയങ്കര കൊടുത്തോണ്ടുള്ള ഉമ്മാടും ഉമ്മാടും ഉണ്ടാണ്ട് ബാപ്പാൻ്റെലും ഇണ്ടാതെ 6 കൊല്ലായി എന്നാ നീ കൊടുത്തതെല്ലാം വെറുതെ നിന്റെ നിസ്കാര തടമ്പ് വെറുതെ നിന്റെ ഇബാദത്ത് വെറുതെ കാരണം അല്ലാഹു തആലക്ക് നീ ചെയ്ത ഇബാദത്ത് അവന് നീ കൊടുത്ത ശുക്ര അതല്ല കബൂൽ ചെയ്യണമെങ്കിൽ ആദ്യം നീ നിനക്ക് ജന്മം നൽകിയ ഉമ്മ ബാപ്പാക്ക് നന്ദി ചെയ്യണം പെണ്ണുങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടല്ലേ ജാലപ്പുറത്ത് ദൈക്കുമല്ല ഉണ്ടല്ലേ പോയിട്ട് ദൈക്കുറവ് പെണ്ണുങ്ങളുടെ അപ്പുറം പോയി ദൈക്കുറവ് നല്ല നല്ല നോട്ടീസിൽ വെറുതെ അടിച്ചിരമ്മ മഹിളയായിരിക്കും പ്രത്യേക സ്ഥലമാണ് ഉണ്ടല്ലേ ഉണ്ടല്ലേ തങ്ങളെ അല്ല ഇത് പണ്ടേ ഉണ്ടോ അവിടെ പ്രിന്ററിൽ പണ്ടേ ഉണ്ട് ഈ അച്ചി ഏത് നോട്ടീസിലും കണ്ടു വാർന്ന് ജാഗലും മഹിളയായിരിക്കും പ്രത്യേക സ്ഥലമാണ് വാടേ തെങ്ങർ അടിയിൽ പോ ജാഗന്തുമില്ല അത് ശരി വെറുതെ അതൊരു അച്ചി അടിക്കരം കൂടെ അങ്ങനെ അല്ലല്ലേ അങ്ങനെ എങ്ങനെ പണ്ട് വർഷം നോട്ടീസ് അടിക്കുതീറ പച്ച കളവ് അത് കളവ് ചെന്നിട്ട് വയലപടി പാട്ടിട്ട് തീരാ കറക്റ്റ് ഉണ്ടല്ലേ ഇവിടുത്തെ പോലെ മേ കസാല ലിറ്ററല്ലേ അല്ല കാലിപ്പിരി കെട്ടീരമ്മ ആ മക്കത്തുള്ള കുറച്ച് യാറും ഉണ്ടാന്നുള്ള ആൾക്കാർ വയലുകൊക്കെ വന്നില്ലെങ്കിലും കുറെ മക്കവിടെ യാറുള്ളാർ നടന്നോട്ടേ ഉള്ള ആൾക്കാർ ബാലക്കാർ വയലൊക്കെ വന്നില്ലെങ്കിൽ എന്താക്കണം അള്ളാഹു കബൂലാക്കട്ടെ എന്തൊക്കെ സദസ് ഭംഗിയായി സദസ് നല്ല ഫുള്ളാണ് അള്ളാഹു കബൂലാക്കട്ടെ ഇനക്കാലേറെ ചന്തത്തിൽ നാളല്ലാന്റെ സ്വർഗലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടട്ടെ ഒരു മകൻ തൻ്റെ ഉമ്മാന്റെ സ്മരണാർത്ഥം തൻ്റെ ഉമ്മാന്റെ ഓർമ്മക്ക് വേണ്ടി തൻ്റെ ഉമ്മാന്റെ പരലോകമോക്ഷത്തിന് വേണ്ടി തൻ്റെ ഉമ്മാന്റെ പൊരുത്തത്തിന് വേണ്ടി തൻ്റെ ഉമ്മാന്റെ നന്മക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത് ഒരു മോൻ ആ ഉമ്മ എത്ര നല്ല ഭാഗ്യവതിയായ ഉമ്മയാണ് ആ റുക്കിയാബി ഉമ്മ എത്ര നല്ല ഭാഗ്യം ചെയ്ത ഉമ്മയാണ് അല്ലാഹു ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഉമ്മ ബാപ്പമാരെ നല്ലോണം സ്വീകരിക്കണം അവരെ നല്ലോണം പരിഗണിക്കണം ആരാ അവരാവുന്നത് പോലെ നോക്കണം എത്ര സേവനം ചെയ്താലും
ബാപ്പവും ഉമ്മാക്കും ഞാനും നിങ്ങൾ ഒരു വേള വിചാരിക്കുന്നുണ്ടാവും, തങ്ങളും വിചാരിക്കുന്നുണ്ടാവും, ഞാനും വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഈ ഫംഗ്ഷൻ കാര്യക്രമം എല്ലാം ആക്കിയിട്ട് നിന്റെ അബ്ബ ഉമ്മന്റെ കടമ ഞാൻ തീർത്തേന്ന്, നിന്റെ ഉമ്മക്ക് നാണെല്ലാം ആക്കിയാണ് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഇല്ല. ഞങ്ങളെ ഈ സേവന ഉമ്മാക്കുള്ള ഈ പ്രാർത്ഥന, ഉമ്മാക്കുള്ള ഈ പരിപാടി, സത്യം പറയട്ടെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിന്റെ കാലംശം പോലും ആയിട്ടില്ല. പാപ്പ ഉമ്മ ചെയ്തതിന്റെ ഒരു തിരി പോലും തിരിച്ചു കൊടുക്കാൻ മക്കളായ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അങ്ങകലെ യമനിൽ നിന്ന് ഒരു സഹോദരനത് 4000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്, 4000 കിലോമീറ്റർ, ഇന്നത്തെ പോലെ ട്രെയിനില ഫ്ലൈനില ഇന്നോവ കാറില വന്നതല്ല, കാൽനടയായിട്ട് കാൽനടയായിട്ട് തന്റെ പെറ്റുമ്മയെ ചുമലിൽ ചുമന്നുകൊണ്ട് കുഞ്ചിയിലിരുത്തിയിട്ട് അങ്ങകലെ യമനിൽ നിന്ന് ഒരു മകൻ വരുന്നു പരിശുദ്ധമായ മക്കയിലേക്ക് കഅബയിലേക്ക് തവാഫ് ചെയ്യാൻ. എന്നിട്ട് ആ മകനതാ തന്റെ ഉമ്മാന് 1000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തന്റെ നാട്ടിൽ നിന്ന് പുറത്തുകൊണ്ട് വന്നിട്ട് ചുമന്നുകൊണ്ട് വന്നിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്യുന്ന നേരത്തും ആ ഉമ്മാനെ കുഞ്ചില് പുറത്തിട്ടുണ്ട്, ചുമലിൽ വെച്ചിട്ടുണ്ട്. ഉമ്മാനെ കുഞ്ചിയിൽ വെച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്തിട്ടെല്ലാം കഴിഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട്, അതല്ല മുസ്തഫായ റസൂലുള്ളാഹി തങ്ങളോട് ആ മകൻ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നബീ, ഞാൻ എന്റെ ഉമ്മാനെ എത്രയോ കിലോമീറ്റർ അകറി നിന്ന് പുറത്തു കൊണ്ടുവന്നവനാണ്, എന്റെ ഉമ്മാനെ ഞാൻ നടപ്പിച്ചിട്ടില്ല, എന്റെ ഉമ്മാനെ ഞാൻ എവിടെയും നടക്കാൻ സമ്മതിച്ചിട്ടില്ല, എന്റെ മുതുക തിരുത്തിയിട്ട് കുഞ്ചിയിലിരുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നു, എന്നിട്ട് അല്ലാന്റെ ഭവനത്തിൽ അവന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഞാനതാ ഉമ്മാനെ പുറത്തിട്ട് തവാഫ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞു നബിയേ, എന്റെ ഉമ്മാക്ക് ഞാൻ ചെയ്ത കടമ ഇതല്ല, എന്റെ ഉമ്മായോടുള്ള കടമ ഞാൻ നിർവഹിച്ചവനായോ നബിയേ? ഉമ്മയോട് ഒരുപാട് കടമയില്ലേ, ബാപ്പയോട് ഒരുപാട് ഹക്കുബാധ്യതകളില്ലേ, ഉമ്മയോടില്ലേ? ആ ഉമ്മാനെ ഈ നിലക്കെല്ലാം പുറത്തോണ്ട് വന്നിട്ട് ഉമ്ര പുറത്തിട്ട് ചെയ്തത് കൊണ്ട് എന്റെ ഉമ്മയോടുള്ള കടമ ഞാൻ തീർത്തില്ലേ എന്നാ മകൻ ചോദിച്ചപ്പോ മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, പൊന്നുമോനെ, ഇല്ല കുഞ്ഞേ ഇല്ല, നീ ഇത്രയെല്ലാം പുറത്തിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പോലും നിന്റെ ഉമ്മ നിന്നെ ഗർഭിണിയായിട്ട് ഗർഭാവസ്ഥയില് നിന്റെ ഉമ്മ നിന്നെ പുറത്തിട്ട് ഉമ്മറപ്പടി കടന്നതിന് പകരമായിട്ടില്ല. ഉമ്മറപ്പടി എന്താ പറയാ? ഉമ്മറപ്പടി ഉമ്മ നിങ്ങക്ക് എന്റെ ഭാഷ ഒന്നും പിടിയായിട്ടില്ല എന്നല്ലേ? എന്തല്ലേ ഭയങ്കര ബേജാറില്, എന്തോ തിരിഞ്ഞിട്ടില്ല ഞാൻ ചെന്നത്, തലാട്ടില്ല, യസ്സുല്ല, നോവും ഇല്ല, മുഖത്തൊരു ചിരിയും ഇല്ല, ഇതെന്തു ഭാവിങ്ങനെ ഊതിയ പുഗ പോലെ കാണും. നക്ക ബേജാറ് അവിടെ അങ്ങനല്ല, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലല്ലേ, നിങ്ങൾ നരകത്തിന്റെ ഭാഗത്തല്ല. നിങ്ങ കൂടെ ദൈച്ച ഈ ടൈമിൽ നിങ്ങളെ കാൽഡടിയിൽ ചവിട്ടിയ കല്ലുമണ്ണുകൾ പോലും നിങ്ങൾക്ക് അല്ലാണ്ട് ദ്വാരക്കുന്നുണ്ട്, ഇക്കാണുന്ന പച്ചിലകളെല്ലാം നിങ്ങൾക്ക് ദ്വാരക്കുന്നുണ്ട്. ആ പള്ളിയിൽ കയറിയിട്ട് നിങ്ങൾ പോയിട്ട് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലി, 1000 റക്അത്ത് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലി ഈ 1 മണിക്കൂറിന്റെ ഇരുത്തത്തിനുണ്ട്. ഇത് ചെറിയ ഇരുത്തല്ല, ഇത് ഭയങ്കരമാണ്. ഈ ഇരുത്തം വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇബാദത്ത്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രതിഫലമുള്ള ഇബാദത്ത്, അല്ലയേറെ ഇഷ്ടപ്പെടുന്ന ഇബാദത്ത്. അതോടൊപ്പം ദുആക്കുത്തരമുള്ള മജ്ലിസ്, അല്ലാന്റെ മഹാന്മാർ ഒത്തുകൂടിയ മജ്ലിസ്, എല്ലാത്തിനേക്കാളുപരി പാപങ്ങൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി തന്റെ ജീവിതം നീക്കിവെച്ച് അല്ലാഹുവിലേക്ക്, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിപ്പോയ റുഖിയ ഉമർ റളിയല്ലാഹു അൻഹയുടെ, അല്ലേ റുഖിയ അല്ലേ, അല്ലേ റുഖിയ ബി ഉമ്മ, അവരുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന പരിപാടി. ഈ പരിപാടിയിൽ ഇരിക്കുന്ന നിങ്ങ
നല്ല അട്രാക്ഷനിൽ പോകണം, നല്ല ജിഗറിൽ, എന്താ പറയാ നിങ്ങ, എന്താ പറയാ, നല്ല ഒരു ഒരു ഇളക്കത്തിൽ പോകണം, ഒരു ലവളവിക്ക ഇന്തിരുബേക്കു. ഇങ്ങനെ ബാഡിയ മാങ്ങ പോലെ ഇരുന്നങ്ങ് ആർക്ക് പിന്നെ വയല്. നിങ്ങൾ നിങ്ങൾ ഇരുത്ത കാണുമ്പോൾ നക്കമേ വേജാറാവും. എന്തൊക്കെ വന്നപ്പോ അത്ര ദൂര 103 കിലോമീറ്റർ ഓടി വന്നു. 103 കിലോമീറ്റർ നിങ്ങൾ വന്ന് ഓടുന്നല്ലേ, 7 സെന്റിമീറ്റർ. നല്ല നല്ല ഉഷാറല്ല. മാഷാ അല്ലാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. ആൾക്കാർ ദ്വാരക്കാൻ പൈസ തന്നിട്ടുണ്ട്, ആൾക്കാർ പല സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആട്, പോത്ത്, മോര്, പഞ്ചസാര, അരി, ഉള്ളി, നീരുള്ളി, വെളുത്തുള്ളി, മസാല, പൈസ, ഇങ്ങനെ പലതും പടച്ചോനെ അവരുടെ സ്വതക്ക് നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നീ അവർക്ക് രണ്ടു ലോകത്തും നൽകണേ അല്ലാ. റുഖിയാബി ഉമ്മയുടെ പൊരുത്തവും അവിടുത്തെ വർഗത്തും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ. മഹാനായ മഹാനായ മുത്തുപ്പേട്ട വലിയുള്ള ഇതങ്ങളുടെ പൊരുത്തത്തോടുകൂടെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന, ചികിത്സ നടത്തിയിരുന്ന, പരിഹാരം നിർദ്ദേശിച്ചിരുന്ന, പരിഹാരം പറഞ്ഞിരുന്ന ഉമ്മയാണ് ബീബി റുഖിയാബി ഉമ്മ. മഹാന്മാരെ ലിങ്കിലായിട്ടാണ് ആ ഉമ്മ ജീവിച്ചത്. അങ്ങനല്ലേ വേണ്ടിയേ? ഇതാണ് മോശമില്ലാൻ ചെന്നിട്ട് നീ ജീവിച്ചെങ്കില് നീ മോശമേ. നീ ചെറിയ മോശം അല്ല, നീ ഹലോക്കിന്റെ മോശം. നീ അങ്ങനെ ചൊന്നോർത്തുള്ള ആറ് ആറ് ഞങ്ങളെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇബിലീസ് ലാനത്തുല്ലാഹി അലൈ. നിങ്ങൾ ആര് വിചാരിച്ചു? ഇക്ബാൽ എന്ന് വിചാരിച്ചാണ് അല്ലേ? ആ ഗ്രൂപ്പല്ലേ, വാട്സപ്പ് ഗ്രൂപ്പല്ലേ. നിങ്ങൾക്ക് എന്റെ ഭാഷ പിടിയാവൂലല്ലേ? അത് നാളെ ചർച്ചാവാ. കൗസറാനെ കൊണ്ട് പേടിക്കണമെന്നില്ല. ക്ലിപ്പ് എന്തെന്തും വരാല, കാരണം നല്ല ക്ലിപ്പേ ക്ലിപ്പാക്കുന്നില്ല, പിന്നല്ലേ വേറെ. നാളെ കൂടെ ചർച്ചാവല്ലേ? ചർച്ച എങ്ങനെ നക്ക് കല്ലുവല്ലേ? ഞാൻ ചർച്ച കൊണ്ടുവരും, ഇതാ മണ്ണെ കയറാക്കില്ല, അത് വേറെ വിഷയം. കാരണം ഞങ്ങൾ വേണ്ടത്തി ചെന്നില്ലല്ലേ. ഞങ്ങൾ അള്ളാന്റെ ദീനി ചെല്ലുന്നത്. ദീനി ചെല്ലുമ്പോ ഇപ്പൊ എല്ലാവർക്കും പിടിച്ചോളണമെന്നില്ല. എല്ലാവർക്കും പിടിക്കും പോലെ ദീനി ചെല്ലാനും കഴിയാല. അതങ്ങനെ ചെല്ലുന്ന പ്രസിഡന്റിനെ പിടിക്കുമ്പോ സെക്രട്ടറിക്ക് പിടിക്കുന്നില്ല, സെക്രട്ടറി പിടിക്കുമ്പോ കമ്മിറ്റിക്ക് പിടിക്കുന്നില്ല, കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും പിടിക്കുമ്പോ നാട്ടുകാർക്ക് പിടിക്കുന്നില്ല, നാട്ടുകാർക്കും കമ്മിറ്റിക്കാർക്കും പിടിക്കുമ്പോ പെറ്റുമ്മാക്ക് വയല് ചെന്നത് പിടിച്ചിട്ടില്ല. ഓ ഓണ്ടർ വയല്. നീ നേരമുള്ളേ അയമ കേട്ട നാടോട്ട ഉദാഹരണം ഉദാഹരണം നമ്മ കേട്ടിട്ടില്ല. മയമില്ല, അതമ്മ നല്ല മനസ്സത്തി. അള്ളാഹു ആഹിർ വിളിച്ചാ കേട്ട അല്ല. എല്ലാവരും സമാധാനിപ്പിച്ചിട്ട് വയല് ചെല്ലാൻ ആരക്കൊണ്ടാവേ? അള്ളാഹു ഹക്ക് ഹക്ക് പോലെ പറയാനും പറയുന്നത് അത് ഹക്കായി ഹക്കായിരിക്കാനും അത് ജീവിതത്തിൽ ഉപകാരപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മുത്തുപ്പേട്ട വലിയുള്ള ഇതങ്ങൾ ആരാണ്? ദാവൂദ് ഹക്കീം റളിയല്ലാഹു. സത്യം പറയട്ടെ, ആ മഹാനരുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ളവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ മഹാനായിരുന്നു മഹാനായ ഷെയ്ഖുനൽ മുറബ്ബി ശംസുള്ള മതങ്ങൾ. ശംസുള്ള മൈക്കേ അബൂബക്കർ മുസ്ലിയാർ അല്ലേ, വലിയ മഹാനാൻ. നിങ്ങൾ കിതാബുകളിൽ വായിച്ചിട്ടില്ലേ ചരിത്രം? ചെറുവാളൂർ ഉസ്താദ് എന്ന മഹാന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? ആലിപ്പറമ്പുകാരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാല്യക്കാരന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? എല്ലാ കിതാബുകളിലും ഉണ്ട്. ആലിപ്പറമ്പുകാരനായ ചെറുപ്പകാരൻ ശംസുള്ളമാനെ കാണാൻ ചെല്ലുന്നു. എന്തറിയുമോ കഥ? ആ ചെറുപ്പക്കാരന്റെ പള്ളന്റെ അവിടെ ഒരു വേദന, ആ വേദന പിന്നെ കൂടിക്കൂടി വന്നു. അവിടെ ഒരു ഗുള്ള പോലെ പൊന്തി, അവിടെ ഒരു കുരു പോലെ പൊന്തി. സുബ്ഹാനല്ലാഹ്. ആ ഭാഗത്ത് പിന്നെ കടച്ചലായി, തരിപ്പായി, വേദനയായി മാറുന്നില്ല. ചെറുപ്പക്കാരൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല, ചികിത്സ തേടി പോകാത്ത ഹോസ്പിറ്റലില്ല. ഏത് ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നാലും എല്ലാ ഡോക്ടർമാരും അവസാനമായി ഫൈനൽ ഡിസിഷനായി അന്തിമ തീരുമാനമായിട്ട് അവർ പറഞ്ഞെന്തറിയാ, എല്ലോ ഡോക്ടർമാരും ഫൈനലായിട്ട് പറയണത് മേജർ ഓപ്പറേഷൻ വേണമെന്നാണ്. കേവലം മരുന്ന് കൊണ്ടോ, ടോണിക് കൊണ്ടോ, ഗുളിക കൊണ്ടോ, അരിഷ്ടം കൊണ്ടോ, ഓയിൽമെന്റ് കൊണ്ടോ, ക്രീം കൊണ്ടോ സുഖവേല, വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് എല്ലാ ഡോക്ടർമാരും വിധിച്ചോ. ചെറുപ്പക്കാരന് വല്ലാണ്ട് പേടിയായി, ബേജാറായി. മാത്രമല്ല സാമ്പത്തികമായിട്ട് നല്ല ബാക്കിലാണ്, പൈസയും വേണല്ലോ. ആശുപത്രിക്ക് പോകുമ്പോ നല്ല പൈസയും വേണ്ടേ. ഇപ്പൊ ആശുപത്രി എന്ന് പറഞ്ഞ് ഇങ്ങ് കച്ചവടമായിട്ട് മാറീന്. എല്ലാ ആശുപത്രിയല്ലേ ഏകദേശം എല്ലാ ആശുപത്രി തന്നെ, എല്ലാ ആശുപത്രി അല്ല ഏകദേശം എന്നാലും എല്ലാ ആശുപത്രി തന്നെ ഇപ്പൊ എല്ലാം കച്ചവടം തന്നെ. വയലും കച്ചവടം, ദിക്കുറും കച്ചവടം, റാത്തിബും കച്ചവടം, യത്തീംഖാന കച്ചവടം, കോളേജ് കച്ചവടം, എല്ലാം പൊയ്യ കച്ചവടം പോലെ. അതിനിപ്പോ
ഉസ്താദ് അങ്ങനെ ചെന്നിങ്ങനെ എന്നാ എല്ലാം ചെന്നിട്ടില്ല എല്ലാം അങ്ങനെ ഞാൻ ചെന്നിട്ടില്ല ഇതല്ല ഇത് കച്ചവടമല്ല ഇത് ശരി ചിലടത്ത് ഉമ്മ മരിച്ച കിടാവ് അങ്ങനെ എത്തിമാവിടോ ഉമ്മ മരിച്ച കിടാവ് എത്തിമാ നിങ്ങ എന്താ മുണ്ടില്ല നിങ്ങക്ക് വയൽ തിരിഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ വയൽ വേണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ ബേച്ചിട്ടില്ലേ ഉമ്മ മരിച്ച കിടാവ് എത്തിയുമാ എത്തിയ മകാനിൽ പോയി നോക്കുക കുറവുള്ള ഉമ്മ മരിച്ച കിടാവ് എത്ര ഉണ്ടോ അപ്പൊ ഇപ്പോഴും പടി പോലെ പണിയെടുത്തിട്ടുണ്ടോ അവിടെ എല്ലാ ഡീറ്റെയിൽ ഞാനേ ചൊല്ലണ എന്തൊക്കെ നാളെ ഫിത്തനാക്കല്ലേ ക്ലിപ്പാക്കിയിട്ട് ഞങ്ങൾ ദീന് ചൊല്ലീ ആറ് എന്ത് വാടാന്ന് നണ്ടെ പോലമേ നിങ്ങളും പോയിട്ട് തെളിവ് കൊണ്ടുവരണം നാനും മാത്രമല്ല കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു പിന്നെ പണി ഉള്ളു തള്ളണം നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല എല്ലാ കച്ചവട എല്ലാ കച്ചവടമായിട്ട് മാറിയിരിപ്പോ ഇപ്പൊ റാത്തി ബുന്തിക്കുറവും ഔലിയാവും കറാമത്തല്ല കച്ചവട നിങ്ങൾ നോക്കൂ ആരും ഇല്ലാത്ത ടൈമിൽ പള്ളി കമ്മിറ്റി എടുക്കും ആറ് വല്ലൂടെ ആരും ഇല്ല പൈസ ഇല്ല എന്തും ഇല്ല പള്ളിയുടെ ആളില്ല എന്തും ഇല്ല പള്ളിക്ക് ഇൻകം എന്തും ഇല്ല അപ്പൊ കമ്മിറ്റിക്കും ആളില്ല മീറ്റിംഗ് വിളിച്ചും വിളിച്ചും ആറ് ബണ്ടും ഇല്ല അവസാനം നാലാൾ വന്നിട്ട് ഒരത്തെ മദ്രസ കെട്ടിയാ ഒരത്തെ വന്നിട്ട് മിനാര കെട്ടിയാ പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ റാത്തി ബെല്ലായി കുറച്ച് ഉത്പത്തിയായി ഇൻകം എല്ലാം വര തുടങ്ങി ഒരു 75,000 രൂപ ബാക്കിയായി എന്ന് വിഷയം കിട്ടിയെങ്കിൽ ബണ്ട വർഷ കമ്മിറ്റിക്ക് 360 ആള് കൂടെ നണ്ട പ്രസിഡന്റാക്കും നണ്ട പ്രസിഡന്റാക്കും കൂടുതൽ വിഷയമല്ല വാ നായി ചെന്ന സ്റ്റൈലിൽ നിങ്ങൾ ആക്കി നിങ്ങമേ ഹലോ സാർ അല്ലേ പൈസ കാസിദ്ദോണു ബാസു പൈസ പൈസ മാലി 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 ആഖിർ സമാന്റെ അടയാളമായി മുസ്തഫ റസൂലുള്ള പറഞ്ഞു എന്റെ സമുദായത്തിനൊരു നാള് വരാനുണ്ട് അന്നവരുടെ എല്ലാം എല്ലാമായ നോട്ടവും ആഗ്രഹവും പ്രതീക്ഷയും മാലി 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 പൈസ 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 എന്തിനും പൈസ ഏതിനും പൈസ ആ ഇത്ര തരണോ ഇത്ര തരണോ പൈസ പൈസ ഏതോ ഒരാടത്തൊരു ഉമ്മ മരിച്ചല്ലോ ഉസ്താദ് ഒരു ജാഗല് ഒരു ഉമ്മ മരിച്ചുപോല മരിച്ചിട്ടാകുമ്പോ ഉമ്മാനെന്താക്കി കഫൻ ചെയ്ത് അല്ല കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് പള്ളിയുടെ മറമാടി നിങ്ങ മൊബൈൽ ചില്ലോണ്ടുള്ളാറ എന്നിട്ട് നോക്കില്ലേ പള്ളിയുടെ കൊണ്ടുപോയിട്ട് മറമാടി മറമാടിയിട്ട് എല്ലാം ആയിട്ട് മണ്ണെല്ലാം ഇട്ടിട്ട് മീസാങ്കല്ലിന്റെ അവിടെ നാല് നൊച്ചിന്റെ കോളെല്ലാം നട്ടിട്ട് പിറപറമ്പത്തുക്കോ ഇപ്പറമ്പത്തുക്കോ മോൻ ചെന്ന പോലെ ഉസ്താദോട്ട മുക്കുരി ഉസ്താദോട്ട ഉസ്താദ് നണ്ടു ഉമ്മ സ്വർഗത്തിലാവ് വേണായിട്ട് നിങ്ങൾ ദ്വാർക്കണം ഉസ്താദ് ബേജാറില് മോമല്ലപ്പാ സാദ് എന്റെ ഉമ്മ സ്വർഗത്തക്ക് പോവ വേണായിട്ട് നിങ്ങൾ ദ്വാർക്കണോ അപ്പൊ ഉസ്താദ് ചൊല്ലോളാ നിന്റെ ഉമ്മ സ്വർഗത്തിലാ നരകത്തിലാ നന്റെ പൈസ താൻ 500 ആ മീസാൻ തുണിയെല്ലാം കട്ടാക്കിയല്ലേ കവൻ തുണിയല്ല ഇനി വാട പോയി നക്കന്തേ നന്റെ പൈസ വേണ്ടാ എല്ലാരും അല്ല എല്ലാരും അല്ല അല്ല എല്ലാവർക്കും ഇപ്പൊ പൈസ 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 എന്റെ പൈസ എത്രത്തോളം നീ പൈസ ആക്കും ഞങ്ങളുടെ പൈസ കള്ളു കൊട്ടുപറ്റിട്ട് പൈസ ആക്കുന്നവരുണ്ട് കഞ്ചാവ കച്ചവടം ചെയ്തിട്ട് പൈസയാക്കുന്നവരുണ്ട് ബഡ്ഡിക്ക് കൊടുത്തിട്ട് ബഡ്ഡി വാങ്ങിയിട്ട് ബഡ്ഡിന്റെ ആളെ കാട്ടിയിട്ട് കമ്മീഷന് വാങ്ങിയിട്ട് ഹറാമായ നിലക്കെല്ലാം പൈസ വാങ്ങുന്നവരുണ്ട് ഇല്ലേ മീനിനെ നല്ല പോലെ ഐസിട്ട് കൊണ്ടുവന്നിട്ട് ഡിസ്പ്ലേല് വെച്ചിട്ട് ഒന്നൊന്നര മീനാണ് ദക്കന്റെ മീന് ബന്ദറിലെ മീൻ എന്ന് പറഞ്ഞിട്ട് ചീഞ്ഞ മീന് കൊണ്ടുവന്നിട്ട് കച്ചവടാക്കുന്നവരില്ല മരുന്നിട്ട് ഒന്നൊന്നര ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് നല്ല നാടനാണ് നടനാണ് മരുന്നടിക്കാത്തതാണ് കെമിക്കൽ മുക്തമാണെന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവരില്ല സുബ്ഹാനല്ലാഹ് സമ്പാദിക്കുന്നത് അലാലായ നിലക്കാവണ വിനിയോഗിക്കുന്നതും ചെലവാക്കുന്നതും ഹല്ല പൊരുത്തപ്പെടുന്ന നിലക്കാകണ കളികളത്തിലേക്ക് കൊടുത്താൽ ഗ്രൗണ്ട് ഫീസ് കെട്ടാൻ പ്രഥമ ബഹുമാനം കൊടുക്കാൻ ഡേണൈറ്റ് മാച്ച് കളിക്കുമ്പോ അവിടെ പ്രഥമ ബഹുമാനം കൊടുക്കാൻ നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലാക്ക് പൊരുത്തമല്ലോ നാളല്ലാന്റെ കോടതിയിൽ നീ മറുപടി പറയാതെ പറ്റില്ല നല്ല പോലെ കേട്ടോ നല്ല പോലെ കേട്ടോ നല്ല പോലെ കേട്ടോ നല്ല പോലെ കേട്ടോ അല്ലാഹു തആലാന്റെ മുമ്പിൽ നിന്റെ മുതലിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 കാര്യങ്ങൾ ചോദിക്കാതെ നിന്റെ കാലനക്കാൻ വിടല അതിൽ 5-ാമത്തേത് ഒരു ചോദ്യമാ പക്ഷേ അതിൽ ഉപചോദ്യമായിട്ട് മറ്റൊന്നുണ്ട് അൻമാലിഹി നിന്റെ
സ്വത്ത്, നിന്റെ ബാങ്ക് ബാലൻസ്, നിന്റെ കീശലുള്ള കാസ്, നിന്റെ പൈസ. മിന്നൈനിക്തി സബഹു മിന്നൈനിക്ത സബഹു വഫീമാം ഫഖ. നീ എങ്ങനെ പൈസാക്കിയ, നീ എങ്ങനെ ചെലവാക്കിയ, ഈ രണ്ടിനും മറുപടി പറയാതെ അല്ലാ നിന്നെ വിടില്ല. നീ പൈസ ഇതങ്ങനെ സമ്പാദിച്ചു, കട്ടതാണോ, കൊള്ളയടിച്ചതാണോ, കഞ്ചാവ് വിറ്റിട്ടുള്ള പൈസയാണോ, അതല്ലെങ്കിൽ സിംഗിൾ നമ്പർ എടുത്ത ലോട്ടറി സിംഗിൾ നമ്പർ എടുത്തിട്ട് കിട്ടിയതാണോ, ഹറാമിലൂടെ സമ്പാദിച്ചതാണോ? അപ്പല്ലാനോട് പറയണം, അല്ല അല്ലാ, ഹറാമിലൂടെ ഞാൻ സമ്പാദിച്ചിട്ടില്ല അല്ലാ. അത് പറയണമെങ്കിൽ ആ നിലക്ക് ജീവിക്കണ്ടേ, ആ നിലക്ക് സമ്പാദിക്കണ്ടേ. തിന്നുന്നതു മകന്നയാവണ്ടേ, കൊടുക്കുന്നതു മകന്നയാവണ്ടേ, കൊടുത്തതല്ലാക്കാവണ്ടേ, ആവണ്ടേ, ആവണ്ടേ. ഞങ്ങൾക്ക് എങ്ങനെങ്കിലും കിട്ടിയെങ്കിൽ മതി, ആര് തയങ്ങോ എങ്ങനെയങ്ങോ, കട്ടതാ കൊന്നതാ കൊണ്ടെങ്കിൽ ഉണ്ടാ അല്ലേ. മഹാനായ കണ്ണിയത്തുസ്താവ് ഒരു പരകുടിക്ക് ചെന്നു, വീട് കുടിക്ക് ചെന്നു. സുബഹാനല്ലാ, പരകുടിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു നോക്കുമ്പോ വല്യ പോര, വിചാരിച്ചനക്കാലും വല്യ പോര. ബഹുമാനപ്പെട്ട ശേഹുന കണ്ണിയത്തുസ്താദ് പറകൾ ആ പുരക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിനക്ക് ശമ്പളം എത്ര, നിനക്ക് പണിയെന്ത്, ജോലി എന്ത്, പണിയവിടെ ശമ്പളം എത്ര എന്ന് ചോദിക്കുമ്പോ അവൻ പണി പറഞ്ഞു, ജോലി പറഞ്ഞു, ശമ്പളം പറഞ്ഞു. കണക്ക് കൂട്ടി നോക്കുമ്പോ എങ്ങനെ ബാലൻസ് ആക്കിയെങ്കിലും ഈ ടൈമിന്റെ ഉള്ളിൽ ഇത്ര വലിയ പുര കെട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ 1 kilo ഇതെന്തോ തിരിമറി ആക്കിയിട്ട് വേണോ, അല്ലെങ്കിൽ ആരെങ്കിലും കട്ടിട്ട് വേണോ, അല്ലെങ്കിൽ വട്ടിക്ക് ലോൺ എടുത്തിട്ട് വേണോ വേണ്ടേ? അല്ലാണ്ട് ഇപ്പൊ ഈ പറ ഇത്ര നിലക്ക് പൊന്തല്ലാലോ, നിനക്ക് അങ്ങനത്തെ ബിസിനസ് ഇല്ലാന്നല്ലേ നീ പറഞ്ഞേ. മഹാനായ കണ്ണിയത്തോർ ചോദിച്ചിട്ടാകുമ്പോ ആ പുരക്കാരൻ കക്കാബുക്കിയായി, അയാൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല, അയാൾ ബേജാറായി. മഹാനായ കണ്ണിയത്തോർ അവനോട് പറഞ്ഞാലോ, പൊന്നുമോന് ബേജാറാക്കണ്ട, ഞാന് പോന്ന്, വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പുരകുടി ആക്കിക്കോ, ഈ പുരകുടി ആക്കി തരാൻ ഈ അഹമ്മദില്ല. അങ്ങനെയുണ്ട് കണ്ണിയത്തോർ. എന്നെ പോലത്തെ മൗലിയാറ് അങ്ങനത്തെ വരം മുന്നേ കൂടി ആക്കി കൊടുക്കും, എന്തേ ഡബിൾ തട്ടല്ലേ. പാപത്തിന്റെ ഇതാകുമ്പോ ചിലപ്പോ അവനെ യാത്ര കൊത്ത ഇടിക്കും, എന്തല്ല നിക്ക് സോറ. പൈസക്കാരന്റെ മുന്നേ പോയെങ്കിൽ ഞാൻ മാറും ഉണ്ടല്ല. അവൻ എന്താക്കി അങ്ങ് പോവും. പൈസ എന്നത് അള്ളാന്റെ സമ്പത്താണ്, വല്ല പരീക്ഷണവുമാണ് നാളാഹ്റത്തില്. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, അതോടൊപ്പം നിങ്ങൾക്ക് ഫിത്നയുമാണ് അല്ലേ. നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഫിത്നയും അനുഗ്രഹമാകുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് നിങ്ങളെ മക്കള്, ഒന്ന് നിങ്ങളെ സമ്പത്ത്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളെ പൈസ, അത് നിങ്ങൾ അതിന്റെ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, സമ്പാദിച്ചില്ലെങ്കിൽ, വിനിയോഗിച്ചില്ലെങ്കിൽ, നിങ്ങൾക്കത് ദുനിയാവിലും ആഹ്റത്തിലും നാശമാണ്, ഫിത്നയാണ്, ശാപമാണ്. അത് വേണ്ടതുപോലെ അനുവദനീയമായ രീതിയിൽ സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും ചെലവാക്കുകയും ചെയ്താൽ നിങ്ങൾക്കത് അനുഗ്രഹമാണ്, ബർക്കത്താണ് ദുനിയാവിലും ആഹ്റത്തിലും. മക്കളും മകന്, നിങ്ങളെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന മക്കളും മകന്, മട്ടം പോലെ നല്ല സംസ്കാരം കൊടുത്തിട്ട്, കൾച്ചർ പഠിപ്പിച്ചിട്ട്, ദീന് പഠിപ്പിച്ചിട്ട്, മതവിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ട്, ഇതുപോലത്തെ ദീനി മജ്ലിസുകളിൽ കൊണ്ടുവന്നിരുത്തിയിട്ട്, മൗലിദിന്റെ സദസ്സിൽ ഇരുത്തിയിട്ട്, നല്ല പോലെ നല്ല അടക്കത്തോടെ അച്ചടക്കത്തോടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ ആ മക്കള് നല്ല നിലക്ക് ജീവിക്കും കേട്ടോ. എന്നാ പിന്നെ അവർ ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് പിന്നെ അനുഗ്രഹമാണ്. ആ മക്കള് സ്വാലിഹീങ്ങളാണ്. ആ മക്കള് സ്വാലിഹീങ്ങളാണ്. അങ്ങനെ മക്കള് സ്വാലിഹീങ്ങളാവല, എങ്ങനെ തന്നാലോ സ്വാലി ആവേല, ഞങ്ങൾ സ്വാലി ആക്കണോ? ഞങ്ങൾ പഠിച്ചോനെ നണ്ടക്കിട അവർ സ്വാലി ആക്കല്ല, തന്നാലാവല, നീ മുന്നേ സ്വാലി ആവണോ പിന്നെ ആക്കണോ? പിടിയായ എനിക്ക് നിങ്ങൾ ഈശാ നിസ്കരിക്കാണ്ട് സുബഹി നിസ്കരിക്കാണ്ട് ദർഗത്തവിടെ പോയിട്ട് ദ്വാ ഇരുന്നിട്ട് പഠിച്ചോനെ നക്ക് 3 kid നീ സ്വാലി ആക്കല്ലാന്ന്, നീ സുബഹി നിസ്കരിക്കാണ്ട് നാളത്തിലായി. ആ ഏനാ കിടാവ് സ്വാലി ആയി, നിക്കന്ത് കോണാ കാട്ട് 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 ജാതിക്ക്. അവൻ സ്വാലി എങ്ങനെ നേരായ നീ
സ്വാലിഹാവേലേ, സ്വാലിഹാവണെങ്കിൽ ആ മക്കൾ ഞങ്ങളെ കണ്ടിട്ട് പഠിക്കണോ? ഞങ്ങളാണ് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടത്, ഞങ്ങളെ കണ്ടിട്ടാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, ഞങ്ങളിൽ നിന്നിട്ടാണ് അവർ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. പറയട്ടെ സഹോദര, ആ നിലക്ക് നല്ല പോലെ മതം പഠിപ്പിച്ച്, സംസ്കാരം പഠിപ്പിച്ചിട്ട്, എല്ലാം കൊണ്ട് ദീന് പഠിപ്പിച്ചിട്ട്, ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചിട്ട്, നല്ലൊരു ഉസ്താദിന്റെ കയ്യല, ദക്ഷിണ കന്നഡ ജില്ല കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ, നല്ല ആലിമാ തികഞ്ഞ പണ്ഡിതൻ, ഒരുപാട് ഒരുപാട് കിതാബുകളും ഗ്രന്ഥങ്ങളും രചിച്ച വേലെല്ലാരും കേക്കണം, വേലെല്ലാരും കേക്കണം. അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ട്, ഞങ്ങളെ ഇൽമല്ല നാഫിയാക്കട്ട, ഞങ്ങളെ ഇൽമല്ല നാഫിയാക്കട്ട. ആ നിലക്ക് വരുമ്പോ, ആ നിലക്ക് വരുമ്പോ മതം പഠിപ്പിച്ചോ കിടാവിന്, ചിട്ടകൾ പഠിപ്പിച്ചോ, സംസ്കാരം പഠിപ്പിച്ചോ, അദബ് പഠിപ്പിച്ചോ, മര്യാദ പഠിപ്പിച്ചോ, എല്ലാം പഠിപ്പിച്ചിട്ട് നല്ല സംസ്കാരതയോടെ, സംസ്കാരത്തോടെ വളർന്നു വന്ന കുഞ്ഞന് അവസാനം ജില്ല കണ്ട ഏറ്റവും നല്ല പണ്ഡിതന്, പ്രഗത്ഭനായ പണ്ഡിതന്, ഇന്നും ദറസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്, നല്ല സ്വഭാവത്തിന്റെ ഉടമയായ പണ്ഡിതന്, ഒരുപാട് ഒരുപാട് കിതാബുകളും ഗ്രന്ഥങ്ങളും രചിച്ച പണ്ഡിതന്, മഹാനായ ബജാൽ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് ചേർത്തു ആ ഉമ്മ, ബജാൽ ഫൈസി ഉസ്താദിന്റെ അടുക്കൽ, ബജാൽ അബ്ദുറഹ്മാൻ ഫൈസി എന്ന് പറയാം, ഫലക്കി ഉസ്താദ് എന്ന് പറയാം, വലിയ പണ്ഡിതനാണ്, വലിയ ദർസുണ്ട്, ഒരുപാട് ഉസ്താദുമാർ ഉസ്താദിന്റെ ദർസിൽ നിന്ന് പഠിച്ചിട്ട് ബിരുദമെടുത്തിട്ടുമുണ്ട്. ആ ഉസ്താദിന്റെ കയ്യിൽ ആ ഉമ്മ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട കുഞ്ഞാണ് പിന്നീട് ആ ഉസ്താദിന്റെ തർബിയത്തിലോട്, ആ ഉസ്താദിന്റെ അധ്യാപനത്തിലോട് വളർന്നു വന്ന്, ഉയർന്നു വന്ന് പട്ടിക്കാട് ജാമിയ നൂരേ അറബി കോളേജിൽ പോയി പഠിച്ച് അവസാനം ഫൈസിയായി പണ്ഡിതനായി ഞങ്ങളുടെ നാട്ടിലേക്ക് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദ് പൂക്കുഞ്ഞി തങ്ങളവറുകൾ, മുണ്ടൂർ തങ്ങളവറുകൾ, മഷാല്ലാ, ഞങ്ങളുടെ നാടിന്റെ ഏറ്റവും വലിയ ബർക്കത്താണത്, അനുഗ്രഹമാണത്, റഹമത്താണത്. നല്ല ഉമ്മാന്റെ ഏറ്റവും നല്ല തിരുനോട്ടം നമുക്കുണ്ടാകും. ആ ഉമ്മാന്റെ ഏറ്റവും വലിയൊരു നോട്ടമാണ് ഈ മജ്ലിസ്. ഞങ്ങൾ ഉമ്മ മരിച്ചിട്ട് കിടന്നില്ലേ, ഞങ്ങൾ ഇപ്പൊ മജ്ലിസ് കൂടിനു, ഉമ്മക്ക് കൂടിനാ, നിങ്ങ തലാട്ടിയും കൂടിനായില്ലേ, ഉമ്മാക്ക് ബാക്കിയുമില്ല, നിങ്ങക്കും ബാക്കിയില്ല. എന്തേ ഉമ്മ നിലക്ക് പഠിപ്പിച്ചിട്ട ഒന്ന്? എന്നെ ഇടക്കിടക്ക് ചില ആൾക്കാരെ ദ്വാരിപ്പിക്കുന്നു, ഉസ്താദ് എന്റെ ഉമ്മാക്ക് ദ്വാരക്കി, നിങ്ങക്ക് ദ്വാരക്കമാണി എന്തില്ലേ, നിങ്ങ ദ്വാരക്കണ്ടേ, ബാക്കിയുള്ളവർ ദ്വാരിപ്പിക്കണോ, നിങ്ങൾ മുന്നേ ദ്വാരക്കണോ? 756 അല്ല, 3033 കൊടുക്കണോ, അത് കുറഞ്ഞ് 756, നിങ്ങൾ ദ്വാരക്കണോ? മാതാപിതാക്കൾക്ക് ദ്വാരക്കൽ ഞങ്ങളെ കടമയാ, മാതാപിതാക്കൾക്ക് ദ്വാരുന്നില്ലെങ്കിൽ ഞങ്ങളെ ദുആക്ക് ഉത്തരവില്ല, മാതാപിതാക്കൾക്ക് ദ്വാരുന്നില്ലെങ്കിൽ ഞങ്ങളെ ദുആക്ക് ഇജാബത്തില്ല, മാതാപിതാക്കൾ ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇബാദത്തല്ല സ്വീകരിക്കില്ല, മാതാപിതാക്കൾ ഹയാത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറെ കാവല് വേണ്ട, മാതാപിതാക്കളെ ഉപസ്ഥിതി, മാതാപിതാക്കളെ ഹയാത്തിലുള്ള ബാക്കിയാവല്, മാതാപിതാക്കൾ മരിക്കാതെ ജീവിച്ചിരിക്കല് മക്കളായ ഞങ്ങൾക്ക് കാവലാണ്. قال رسول الله ആണ് മാത്രമാണോ, നീയും മോണല്ലേ, അവനും മോണല്ലേ, അവൻ നോക്കട്ടെ, ഓൻ നോക്കട്ടെ ചെന്നിട്ട്, അപ്പൊ ഉമ്മൻ അങ്ങ് കടത്തണതല്ല, നിങ്ങമേ വെക്കണോ, കാരണം എന്ത് കൊന്തുണ്ട, അത് വല്യ കാവല്, വല്യ കാവല്, വല്യ രക്ഷയത്, അപ്പൊ ഉമ്മ നിങ്ങളെ കാലത്ത്, മക്കളെ കാലത്ത് ഹയാത്തിലുണ്ട്, നിങ്ങളോടൊപ്പം നല്ല സന്തോഷത്തിലാണ്, പൊരുത്തത്തിലാണെങ്കില് ഉമ്മ ഹയാത്തിലുള്ള കാലത്തോളം, ബാപ്പ ഹയാത്തിലുള്ള കാലത്തോളം നിങ്ങൾക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ വിഷമമോ നേരിടേണ്ടി വരാല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് എന്ന വേദഗ്രന്ഥം 7 കിതാബ് അള്ളാന്റെ കിതാബ് മേങ്ങ വേണായിട്ട് തൂരിസീന കുന്നിലേക്ക് കയറിയിട്ടുണ്ട്. തൂരിസീന കുന്നും ചെന്നെങ്കില് ഞങ്ങൾ ആ ഗുഡ്ഡ പോലത്തെ ഗുഡ്ഡ എന്തുമല്ല, ദുർഘടമായ ഗുഡ്ഡ,
താത ബണ്ടകള്ളു ആളവാദ ഗർത്ത എല്ലാമുള്ള ഭയങ്കരമായ ഗുണ്ടകുന്നു വില്ലുകുന്നു. ഒരിത്തിരി ജാറിപ്പോയാ തെന്നിപ്പോയാൽ കാലൊന്നു വഴുതിപ്പോയാൽ ഖത്തം ഖലാസ് തായ കീള് പോയ ചാർമാടി കാട്ടിന്റെ കാട്ടി അപ്പുറം ആകുമ്പോ പിന്നല്ലേ എന്ത് കാടില്ല നാളെ തീർത്താടി കുറവുണ്ടോ അപ്പൊ ആ എന്താ കാട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ചൂരല്ലേ ചൂരം വയനാട് ചൂരം പോലത്തെ അല്ലേ കാട്ടി കാട്ടി ആ ഏതോ അതിനേക്കാൾ അപ്പുറമാണ് തൂരിസീനാമല. ഒരു ഇത്തിരി കണ്ണതും തെറ്റിപ്പോയാൽ ഭയങ്കര ജാഗ്രതയിൽ കയറണം, ഭയങ്കര ജാഗ്രതയില്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹന്റെ വിളിയാളം കേട്ട് സമ്മതം കേട്ടിട്ട് തൂരിസീനാ മലമുകളിലേക്കതാ തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകുമ്പോ അള്ളാഹ് പറഞ്ഞെന്തെറിഞ്ഞ കുന്നിന്റെ മുകളിൽ അങ്ങനെ കയറി വരുമ്പോ തൂരിസീന കുട്ടങ്ങനെ പത്തുമ്പോ പത്തിയോണ്ട് പത്തിയോണ്ട് വീണിട്ട് എങ്ങനെ ബഗ്ഗിയിട്ട് ഈ കാളും കൈയും കുത്തിയിട്ട് നാല് കൈ ജണ്ട് കൈയും ജണ്ട് കാളും കുത്തിയിട്ട് പരന്നിട്ട് ജാഗ്രത ഇങ്ങനെ ബൂളാട്ട് നോക്കാ നോക്കിയിട്ട് അപ്പുറിപ്പുറ ഭയങ്കര ജാഗ്രത ആക്കിയിട്ട് ഇങ്ങനെ പത്തിയോണ്ടിക്കുമ്പോ അല്ലാ മൂസാ നബിനെ വിളിച്ചിട്ട് പറഞ്ഞെന്തറിയാ, മൂസാ നബിയോ ജാഗ്രത കാള് ചാറി പോവണ്ട, കാള് തപ്പി പോവണ്ട, കാരണം എന്താ നിങ്ങളെ ഉമ്മ മരിച്ചിട്ടുണ്ട്. ഉമ്മ ഹയാത്തിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര ജാഗ്രതാക്കണമെന്നില്ല, ഉമ്മാന്റെ ഉപസ്ഥിതി നിങ്ങൾക്ക് കവലാണ്, ഉമ്മ ഹയാ ഉമ്മാന്റെ ഹയാത്ത് കാലം നിങ്ങൾക്ക് കവലാണ്, ഉമ്മ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് വലിയ സെഫ്റ്റിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാവലായിട്ട് അറിവില്ല, നിങ്ങളെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ രക്ഷ നിങ്ങളെ കാവല് നിങ്ങൾ തന്നെ നോക്കണോ. ജാഗ്രത ജാഗ്രത. മൂസാ നബിയോടല്ലാ പറയുകയാണ്, നിങ്ങന്ത് വിചാരിച്ചേ ഉമ്മ ഒത്തുണ്ടാ ഞങ്ങന്തര കേക്കറ ഉമ്മ പറമ്പത്തുകോ അയിമ രക്ഷ പിടിച്ചോണ്ടിണ്ട് വന്നിരും വന്നിട്ട് എത്തുമ്പ കേട്ടെന്തോ വന്നുണ്ടാ എന്റെ ഉടമേ തേക്കിരേല നാളെമേ പോണ്ടേന്ന്. നീ പോയിട്ട് അയിമനെ ഏത്തിയോണ്ട് വരണായി നിന്റെ ഒത്തു തേയ്പാട്ടോ, നിന്റെ ഒത്തു ഇരുത്തുക വേണായിട്ട് നീ ഏത്തിയോണ്ട് വരണ. എന്തേ അയിമന്റെ ആ വരവ് ആ അവിടെ വന്നിട്ട് പാർക്കല് അയ്യമ്മന്റെ ഹയാത്ത് കാലം നിനക്ക് കാവലാണ്, നിനക്ക് സിഹ്റ ബാധിക്കാതിരിക്കണോ, നിന്റെ ഉമ്മാന്റെ കൂടെ വേണം നീ, നീ അപകടത്തിൽ പെടാതിരിക്കാൻ, നീ ആക്സിഡന്റിൽ പെടാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ, നീ ആപത്ത് വിപത്ത് മുസീബത്തുകളിൽ പെടാതിരിക്കാൻ ഏറ്റവും നല്ല കാവലെന്തറിയോമോ, ഏറ്റവും നല്ല കാവല്. കാവലുകൾ ഒരുപാടുണ്ട്, ദുആ കാവലാണ്, ഖുർആൻ പാരായണം കാവലാണ്, ദിക്റു സ്വലാത്തുകൾ കാവലാണ്, സദഖ കാവലാണ്, ദാനധർമ്മം കാവലാണ്. അതിൽ വെച്ച് ഏറ്റവും വലിയ നല്ല കാവല് സൂപ്പർ കാവല് ഒന്നൊന്നര പ്രൊട്ടക്ഷന് ബാപ്പ ഉമ്മാന്റെ ജീവിതമാണ്, ബാപ്പ ഉമ്മാന്റെ ജീവിതമാണ്, ബാപ്പ ഉമ്മാന്റെ ഹയാത്ത് കാലം അത് വലിയൊരു രക്ഷയാണ്. അള്ളാഹു തആല ഞങ്ങളെ ബാപ്പ ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറല്ല വിശാലമാക്കി കൊടുക്കട്ടെ, ഞങ്ങളെ സ്വതക്കയുടെ കൂലി, ഞങ്ങളെ ദുവാന്റെ കൂലി, ഞങ്ങൾ ചെയ്ത എല്ലോ സൽക്കർമ്മങ്ങളുടെയും കൂലി ഞങ്ങൾക്കല്ല തരും പോലെ അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ ഞങ്ങളെ അബ്ബാക്ക് ഞങ്ങളെ ഉമ്മാക്കും അല്ല കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ അബ്ബ ഉമ്മാക്ക് ഞങ്ങൾക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. നിങ്ങൾ ആമി ചെല്ലുന്നതും തനക്ക് കേൾക്കുന്നില്ല അല്ലേ, കൂടെ ഇങ്ങനെ ഇങ്ങനെ അല്ല അങ്ങനെ അന്നേരകട്ടെ ഉസ്താദ് ചെന്നിട്ടുണ്ട് കൂടെ ഇങ്ങനെ ഉസ്താദ് മെല്ലമേ എന്റെ മെല്ലെ ബാക്കിയുള്ള ഭയങ്കര കൂറ്റും കൗച്ചും കേക്കറ് അതാ നോക്കറുള്ള കേക്കില്ല എനിക്ക് കൂറ്റും കൗച്ചി പിന്നെ ആമി ചൊല്ലുമ്പോ മാത്രം മെല്ലെ കൂടെ ഇങ്ങനെ മേന്ന് കൂടെ ഇങ്ങനെ മെല്ലെ ആവണേ എത്ര നല്ല ഉഷാറ് പോണം. ആമീൻ ദിക്റ് സലാം മടക്കുമ്പോ നമുക്ക് ബേജാറായി ഫസ്റ്റ് അസ്സലാമു അലൈക്കും ചൊല്ലുമ്പോത്തേക്ക് ഒരു പുതു മടക്കില്ലല്ലേ, ഖബർസ്ഥാനക്ക് സലാം ചെന്ന പോലെ നിനക്ക് അങ്ങനെ നാളെ സലാം ചെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേക്കുറയിട്ടില്ല. എന്ത് ഉസ്താദ് നിങ്ങൾ സലാം ചൊല്ലാണ്ടേ വായിൽ തുടങ്ങിയോ നിങ്ങൾക്ക് കേക്കുറയിട്ടില്ല. എന്റെ സലാമ ചൊല്ലല് സുന്നത്താണ്. അതേസമയത്ത് ഞാൻ ചെന്ന സലാമക്ക് നിങ്ങൾ മടക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആഖിറത്തിൽ കൂറ്റമുണ്ട്, മടക്കല നിർബന്ധം.
ആരെങ്കിലും ഒരാളും അടക്കുന്നത് എനിക്ക് കേൾക്കണോ? നിർബന്ധാണിത്. അല്ലെങ്കിൽ അല്ല നിങ്ങൾ കേക്കോ, എന്റെ നിങ്ങൾ മടക്കിയില്ല, നീ എന്താ സലാം ചൊന്നില്ല എന്നുള്ളത് നന്നോട്ട് കേക്കാറ് ഒന്നു എന്റെ സുന്നത്ത്. സുന്നത്തും ചെന്നങ്ങ് ഒഴിവാക്കണമെന്നല്ല, ചൊല്ലണ്ട നല്ല ചൊല്ലണം. നിങ്ങൾ മടക്കാനായത് വാപ്പസ് ചൊല്ലണായത് നിർബന്ധം ഒന്നോ. രണ്ടാമത് നിർബന്ധമായിട്ട് നിങ്ങൾ മടക്കാനായ വാലൈക്കും സലാമിനെക്കാളും ഏറെ കൂലി സുന്നത്തായിട്ട് ചൊല്ലണായ ഫസ്റ്റ് ചെന്ന അസ്സലാമു അലൈക്കും എന്നത് ഫർലിനെക്കാട്ടി ഏറെ കൂലി. ഇവിടെ സുന്നത്തുകാർ രണ്ട് ഫർലിന് രണ്ട് സുന്നത്തിന് ഫർലിന്റെ കൂലിയുണ്ട്. പിടിയായിട്ടില്ലേ? എന്നല്ലേ നിങ്ങൾക്ക് പിടിയായിട്ടില്ലേ? സലാം ചൊല്ലലു സുന്നത്ത്, അസ്സലാമു അലൈക്കും സുന്നത്താണത്. ചൊന്നില്ലെങ്കിൽ കുറ്റൊന്നു കിട്ടാല്ല. ആൾക്കാർ മറക്കിടുവാറ് മാർക്കിടുവാറ് കുറ്റൊന്നു കിട്ടാല്ല. ഞാനിപ്പോ സലാം ചൊല്ലാണ്ട് ഇല്ലിങ്ങനെ പാസ്സായ, അല്ലാങ്ക് സലാം ചൊല്ലാണ്ട് നിങ്ങളെ തിരിൽ പോയ, അല്ലാങ്ക് സലാം ചൊല്ലാണ്ട് ഞാൻ വയൽ തുടങ്ങിയ, കുറ്റൊന്നും കിട്ടാല. മാത്രമാ ബുദ്ധിയുള്ള നിങ്ങനൊക്കെ മാർക്കിടുവാർ. ഈ ആളെന്ത് മൊഹിലാറില്ല ആത്ത മൊഹിലാറ്. ഒരു സലാം ചൊല്ല പോലെ അയാൾക്ക് അണ്ണാക്ക് വന്നിട്ടില്ലല്ലോ പോവാ. മാർക്കിടുവാറ് ആയെങ്കില കുറ്റ കിട്ടാല. അല്ല എനിക്ക് കുറ്റയില്ല. അതേ സമയത്ത് ഞാൻ ചൊന്ന സലാമൊക്കെ നിങ്ങൾ മടക്കിയില്ലെങ്കിലാ ദുനിയാവിലെ ആൾമാർ മാർക്കിടുവാറ്, നാളെ ആഹ്റത്തില് നിങ്ങൾക്ക് കുറ്റവുമുണ്ട്. മജ്ലിസിൽ നിന്നിട്ട് ഒരാളെങ്കിലും നിർബന്ധമായിട്ടും മടക്കണേ. സലാം എന്നത് സ്നേഹബന്ധം കൂടാ നല്ലതാണ്. സലാം പറയല് സലാം മടക്കല് ഞങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്. അത് ഏറ്റവും വലിയ ദിക്റാണ്. എപ്പോഴും നിങ്ങൾക്ക് സലാം ഉണ്ടാകണ, സലാമത്തുണ്ടാകണേ. അതല്ലേ അസ്സലാമു അലൈക്കും അർത്ഥം? പോ നീ പോ, നീ പോ കേടോ, പേടിച്ചു പോയാ, പോ മെല്ലെ പോവാ, ജാഗ്രത. ആ ആ സലാം എപ്പോഴും ചൊല്ലണോ? സലാം അസ്സലാമു അലൈക്കും ചൊല്ലുങ്ങാൻ. ചില ആൾമാർ ചൈന മോഡലല്ലോ ചൊന്നിട്ടുള്ളത്. ഇപ്പൊ അല്ലേ ചൈന അല്ലേ, മൊബൈൽ ചൈന, ബാറ്ററി ചൈന, അരി അരിയുണ്ടല്ലേ, ഞങ്ങളെ ചോറ് അരി മുട്ട അതും ഇപ്പൊ ചൈന അരിവുള്ള. സലാമും ചൈന, മടക്കുറുതും ചൈന, അസ്സലാമു അലൈക്കും ചൊല്ലുന്നു. വാലിസ്ലാം ക്യാ ഹേ, വാലിസ്ലാം ക്യാ ഹേ, എന്തത് എന്തു സാർ, അത് ഏത് ഭാഷ? സ്റ്റീലിന്റെ ബട്ട പൂന്ന പോലെ കേട്ടു. വാലൈക്കും അസ്സലാം, എന്തേ നീ ബായ് തുടച്ചിട്ടില്ലേ, പല്ലുടച്ചിട്ടില്ലേ, ബാക്കിയുള്ള മണിമണി പോലെ ചൊന്നുണ്ടല്ല. ഏണു സൗക്കാരെ നമസ്കാരകളോ, വാലൈക്കും സലാം ചൊല്ലോ, അങ്ങനെ ശരിക്കും ചൊല്ലോ, സ്പഷ്ടമായിട്ട് ചൊല്ലോ. എന്റെ അത് മാത്രം നേരം അറിയുന്നില്ല. എന്തായിരുന്നു പള്ളിന്റെ അടുത്ത് കളിയിക്കുന്ന കൈ കൈ കൊടുക്കുന്ന നോക്കറോ നിങ്ങ, പണ്ടത്തെ കൈ കൊടുക്കൽ സുന്നത്തല്ലേ. നീ അപ്പുറം ഇപ്പുറം മുസാഫാത്ത് ആക്കുമ്പോത്തേക്കും ആറ് ആറ് ആറ്. നീനും എളാബന്റെ മോളും അല്ല, നീയും എളാബ മാത്ര. ഇനി എളാബന്റെ മോളൊക്കെ കൈ കൊടുക്കണ്ട, കൂലി കൊണ്ടും ചെന്നിട്ടു. കൂലി മാത്രല്ല, എളാബ കണ്ടെങ്കിൽ നിന്റെ കപ്പയും പൊട്ടു അതേ കയ്യില്. ഹലോ സാർ, അല്ലേ കൂലിയും കിട്ടും, ചണ്ട ഓടിയും കിട്ടും, അവിടെയും കിട്ടും. അവിടെ അള്ളാന്റെ കൂലി, കൂടെ എളാബന്റെ കൂലി. എല്ലാവർക്കും കൈ കൊടുക്ക തീരാ, എല്ലാവർക്കും സലാം ചൊല്ല തീരാ. സലാം ചൊല്ലണ അങ്ങ ചൊല്ല, പെണ്ണുങ്ങ പെണ്ണുങ്ങക്ക്, അബ്ബ ഉമ്മ മക്ക ആങ്ങള പങ്ങമാർ മാപ്പിള പെഞ്ഞായിമാർ, അപ്പുറം പുറ സലാം ചൊല്ലണോ? കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത് എന്നുള്ളതും നബി തങ്ങളിൽ നിന്നുള്ളത് കണ്ടാൽ ആദ്യം പറയേണ്ടത് ഹായ് ബ്രോ നല്ല, ഹായ് ബ്രോ നല്ല, ഹായ് ഹുയല്ല. ആദ്യം പറയേണ്ടത് അസ്സലാമു അലൈക്കും. എന്തതിന്റെ അർത്ഥം? എന്തതിന്റെ അർത്ഥം എന്ത്? അള്ളാഹുവിന്റെ സലാമത്ത്, അള്ളാഹന്റെ രക്ഷ, അള്ളാഹന്റെ സമാധാനം, അള്ളാഹന്റെ ശാന്തി, അള്ളാഹന്റെ അനുഗ്രഹം നിനക്കെപ്പോഴും ഇരിക്കട്ടെ. അല്ലാ നിന്നെ സലാമത്താക്കട്ടെ. അത് എപ്പോ ചൊന്നങ്ങോ അതിന്റെ അർത്ഥം കാണമേ. സുബൈക്കു വാങ്ങണമേ, ജാവു വാങ്ങണമേ, ഉച്ചക്ക് വാങ്ങണമേ, അമേരിക്കത്ത് വാങ്ങണമേ, ലണ്ടനിൽ വാങ്ങണമേ, ഫലസ്തീനിൽ വാങ്ങണമേ, മുണ്ടൂറിൽ വാങ്ങണമേ. അസ്സലാമു അലൈക്കും. ഇപ്പൊ ഞങ്ങൾ അതെല്ലാം വിട്ടിട്ടു പാശ്ചാത്യ സംസ്കാരത്തേക്ക് പോയാ, പടിഞ്ഞാറൻ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ മാറിപ്പോയി. ഇപ്പൊ ഹായ് ഹൂയ് മൊബൈൽ തുറന്നു നോക്കൂല, ഹായ് അസ്സലാമു അലൈക്കും. പിന്നെ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ. മോശമൊന്നും ഇല്ല. അതിന്റെ അർത്ഥം നോക്കിയെങ്കിൽ എല്ലാ ടൈമിലും ഫിറ്റ് അല്ല. അസ്സലാമു അലൈക്കും, അള്ളാഹു നിന്റെ കാക്കട്ട്, അള്ളാഹിന്റെ സലാമത്ത് നിക്കിക്കട്ടെ. അത് ഏത് ടൈമിലും ചൊല്ല, എപ്പോഴും ചൊല്ല. ഒരാൾ ബാർ നമ്പലത്തിൽ ഓടി കൊണ്ടുണ്ടായില്ല, അതിലെ ഇപ്പ 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 അതപ്പുറം നോക്കറും
അയാളെ പറയുമ്പോ ഏ മുനീർ അസ്സലാമു അലൈക്കും അല്ലാഹു നിന്റെ കാക്കട്ട് എന്ന് അതിന്റെ അർത്ഥം. വാലൈക്കും സലാം നിന്റെയും എത്ര വിറ്റ് അല്ലേ? ഇത് ഞങ്ങളത് എന്തോ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് കീശല പൈസ ഇല്ലാന്ന് ഏകദേശം രിക്ഷ എടുത്തോണ്ട് ഓടിയോണ്ട് വന്ന അങ്ങനെ ഏറി 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 ചടവ് പത്തും പത്തുകോ രിക്ഷ ബാക്കി അഞ്ച് പൈസ കയ്യിലില്ല. തുറന്നു നോക്കുമ്പോ പെട്രോൾ കാലി. അങ്ങനെ അവൻ വന്നോണ്ടിരുന്ന മുജീബോ അവൻ എങ്ങനെ തന്ന ഒരു ഒരു ഇത്ര മരുന്ന് പോലെ നാല് തുള്ളി ബീറ്റിട്ട് സ്റ്റാർട്ടാക്കിട്ട് ചെറിയ മേല് ഗിയർ ക്ലച്ച് ചേഞ്ച് ആക്കുമ്പോ ടയർ പഞ്ചർ. അതന്നും പോയിട്ട് എത്തിയിട്ടായിടും സവനാൾക്ക്. സവനാളാ സവനാറാ സവനാൾ അവിടെ ബോർഡ് കണ്ട അങ്ങനെ ചെന്നതാണ്. അവൻ പോയിട്ട് അവിടെ എത്തിയിട്ട് ഇവിടെ ആരൊരു ബുദ്ധിമില്ല നാണിനൂന്നിട്ട് കല്ല് വെച്ചിട്ടും വള്ളി വലിച്ചിട്ടും വേറാലില്ലല്ലേ. വേർത്തിയിഞ്ഞിട്ട് തന്റെ കണ്ടങ്ങ് കരടി പോലായി കണ്ണടക്കം തന്റെ കണ്ണിന്റെ കുഞ്ഞു പുറത്ത് വന്നു. ആണ് വേർത്തിട്ട് വച്ചിട്ട് ആ കോലത്തിലായിര അപ്പത ഒരു ചങ്ങയപ്പത്തിൽ വന്നിട്ട് മമ്മദ മുനീറ ഗുഡ് നൈറ്റ് നല്ല ജാവും ആ പഞ്ചറായ ടവറിൽ ടയറിൽ കൊടുക്കല അവനക്ക് പൊടി നക്ക നല്ല ജാവും നണ്ടി കഷ്ടം ആർക്കും തോന്നു നന്റെ കണ്ണിൽ ചോറില്ലാത്ത പോലെ ചൊന്ന വന്നിട്ട നല്ല ജാവും നക്ക നല്ല ജാവും ഇങ്ങനെ പച്ച കൊണുക്കോ അസ്സലാമു അലൈക്കും അല്ലാഹു നിന്റെ കാക്കട്ട് മാഷാല്ലാ ഫിറ്റല്ലേ ഫിറ്റല്ലേ അത് ഷൂട്ടബിളല്ലേ സന്ദർഭികത്തോട് സന്ദർഭത്തോട് സാഹചര്യത്തോട് സമയത്തോട് എല്ലാത്തിനോട് യോജിക്കുന്ന അഭിവാദന വാചകോ നമസ്കാര വാചകോ ഇസ്ലാമിൻ്റെത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. സന്തോഷത്തോടെ വാല് കേട്ട് വരുന്നവനോടും പറയാ അസ്സലാമു അലൈക്കും അല്ലാഹ് നിങ്ങളകാകട്ടെ അല്ലാന്റെ സലാമത്തുണ്ടാവട്ടെ. വയല് കേൾക്കാൻ കഴിയാതെ ബേജാറായിട്ട് വിഷമിച്ചിട്ട് വരുന്നോന്റെലും പറയാ അസ്സലാമു അലൈക്കും അല്ലാഹ് നിങ്ങളകാകട്ടെ അല്ലേ. മുസ്തഫായ റസൂലുള്ളാഹി മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് എത്തുന്നു മദീനയിലേക്ക് ചൊല്ലുന്നു. മക്കാ നാട്ടുകാരുടെ ഉപദ്രവം സഹിക്കാതെ ബുദ്ധിമുട്ട് സഹിക്കാതെ പ്രയാസങ്ങൾ സഹിക്കാതെ നീണ്ട കാലങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ ഓർഡർ വന്നു നബിയേ നിങ്ങളും സഹാബത്തും മദീനയിലേക്ക് പോയിക്കോളൂ. അവിടെയുള്ളത് നല്ല മനുഷ്യരാണ് പരോപകാരികളാണ് സ്നേഹജനങ്ങളാണ് കാരുണ്യമുള്ളവരാണ് നല്ല മനുഷ്യന്മാരാണ്. അവിടെ ചെന്നോളു നബിയേ മുസ്തഫായ നബി തങ്ങൾക്കും സഹാബത്തിനും പാർക്കാൻ അതാ മദീന നാടല്ലാവ് കാണിച്ചു കൊടുത്തു. നബി തങ്ങൾ അവിടെ പാലായണം ചെയ്തോ ഹിജറ പോയി. 53-ാമത്തെ വയസ്സില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് ചൊല്ലുന്നു. മദീന നാട്ടിലേക്ക് പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ ഹിജ്റ വരുന്നുണ്ട് എന്നതാ മദീനക്കാരറിഞ്ഞു. അവർ അതാ കാത്തിരുന്നു. അവരുടെ ചെറിയ ചെറിയ വീടുകളാ ഈത്തപ്പന പോലെ കൊണ്ട് മട്ടൽ കൊണ്ട് ഈത്തപ്പന മരം കൊണ്ടുണ്ടാക്കിയ വീടാ. സുബ്ഹാനല്ലാഹ്. അതൊന്നും കൂടി കളറടിച്ചിട്ടവർ ചന്തമാക്കുന്നു. മദീനയുടെ തെരുവോരങ്ങള് റോഡുകള് സൈഡുകള് വളപതികള് കാളുദാരികള് എല്ലാം അവർ റാഹത്താക്കുന്നു. കാരണം റസൂലുള്ള വരികയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 400-ഓളം കിലോമീറ്റർ ഉണ്ട്. സിദ്ദീഖ് തങ്ങളെയും കൂട്ടിയിട്ട് മുസ്തഫായ നബി തങ്ങളെ നടക്കുകയാ. സഹാബത്ത് മദീനക്കാരായ മുഹാൻസാരിങ്ങളായ സഹാബത്ത് കാത്തിരിക്കുന്നത് നാളേറെയായി. മരത്തുമ്മ കയറേട്ട ഈ തപ്പന മരത്തില് കയറേട്ട അവരവരുടെ വീടിന്റെ കോലായില് പിന്നെ മറ്റേ മുകൾ ഭാഗത്ത് കയറേട്ട ഉയരങ്ങളുള്ള പർവ്വതങ്ങളെ കയറേട്ട് കുന്നിന്റെ മുകളിൽ കയറേട്ട് ഹബീബായ നബി തങ്ങൾ അവർ അങ്ങനെ കാത്തിരിക്കുകയാണ്. നീണ്ട കാത്തിരിപ്പിന് വിട നൽകിക്കൊണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി മദീന മണ്ണ് ചവിട്ടുന്നു. മദീനക്കാരൻ നബി തങ്ങളെ വരവ് കണ്ടു. സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് മദീനയിലുള്ള ആബാലവൃദ്ധ ജനങ്ങള് ഹബീബായ നബി തങ്ങളെ സ്വീകരിക്കുന്നു. എതിരേൽക്കുന്നു തോലാൽ ബദറൂ
علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي يا نبي سلام عليكم. أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي جل يا نبي മദീനയിലുള്ള ജനങ്ങളെ നബി തങ്ങളെ സ്വീകരിച്ചു. എതിരേറ്റു സന്തോഷത്തോടെ നബി തങ്ങളെ ആനയിച്ചു കൊണ്ടുപോവുകയാണ്. മദീന നാട് കണ്ടപ്പോ മദീന നാട്ടിലെ മണ്ണ് ചവിട്ടിയപ്പോ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനക്കാരോട് പറഞ്ഞ ബയലേതറിയോമാ, മദീനക്കാരോട് പഠിപ്പിച്ച പാഠമേതറിയോമാ, മദീനക്കാരോട് ഉപദേശിച്ച ഉപദേശമേതറിയോമാ, മദീനക്കാരോട് ഫസ്റ്റ് ചൊന്ന വിഷയം എതറിയോമാ, നിങ്ങൾ നിസ്കരിക്കണോ എന്നതല്ല. നിസ്കാരത്തിന്റെ വിഷയം ഉണ്ടിട്ടില്ല. നിങ്ങൾ നോമ്പ് നോക്കണോ അതല്ല റസൂലുള്ള ചൊന്ന. പിന്നെയാ റസൂലുള്ളവരോട് ഫസ്റ്റ് മദീന നാട്ടിലേക്ക് ആദ്യം ചെന്നപ്പോ മദീന നാട്ടിലെ മണ്ണാദ്യം ചവിട്ടിയപ്പോ ആദ്യമായിട്ട് ആ നാട്ടുകാരോട് വിശ്വാസികളോട് ഹബീബായ നബി തങ്ങൾ ഉപദേശിച്ച ഉപദേശം ഹഫ്സുസ്സലാം സിലുല്ലറഹാം وصلوا بالليل والناس نيام فتدخل الجنة دار السلام مدينيليك آدم قالوا يا رسول الله رسول الله مصطفى يا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ കണ്ട ആദ്യമായിട്ട് അവർക്ക് ചെന്നുകൊടുത്ത പാഠ വിഷയം തോന്നുണ്ടാ അഫ്സുസ്സലാം. നിങ്ങ അപ്പുറപ്പുറ കണ്ടങ്ങ് അപ്പുറപ്പുറ കണ്ടങ്ങ് സലാം ചൊല്ലണോ. ഞങ്ങൾ ഇപ്പൊ അപ്പുറപ്പുറ കണ്ടങ്ങ് എത്ര ആൾക്ക് സലാം ചെന്നാ? ചില ആൾമാരെ കണ്ടെങ്കിലും അവൻ എന്നെ നോക്കിയിട്ട് തിരിച്ചു പോയാൽ എങ്ങനെ വന്നിട്ടുണ്ടാ? അവൻ്റെ ചുണ്ടു തണ്ണിക്ക് പിന്നെ അടക്ക പോലെ ഇങ്ങനെ പൊന്തി. ഇനി സലാം ചൊല്ലേ ചൊന്നു വെച്ചോ, സലാം പറയുന്നു എന്ന് കൂട്ടിക്കോ. ആർക്ക് സലാം ചൊല്ലേ? ആർക്ക്? ആർക്ക്? ഉസ്താദ്ക്ക്, തങ്ങക്ക്, പ്രസിഡന്റ് സെക്രട്ടറിക്ക്, റായത്തങ്ക്, ക്ലബ് റങ്ക്, യൂത്ത് വിങ്ക്, മൂത്ത വിങ്ക്, അങ്കല്ല സലാം. സ്വന്തം പെഞ്ഞായിക്ക് മംഗലായിട്ട് 19 വർഷം 3 തിങ്ങായി ഒരു സലാം ഇന്നോളം ചെന്നിട്ടില്ല. അവന്റെ കറലക്ക് അവൻ ചെന്ന് നന്റെ കറല് നന്റെ കണ്ണ് നന്റെ ലിവറ്. കണ്ണും കറലുകല്ല ഫസ്റ്റ് സലാം വേണായോ? പിന്നല്ല നാട്ടുകാർ ഫസ്റ്റ് ആറ് സലാമത്താവണയോ? നാട്ടിലെ മമ്മജ്ഞ നിന്റെ പെഞ്ഞായ്യാ. നിങ്ങൾ ശരിക്കും ഡൗട്ടുണ്ട് ഇന്നോളം സലാം ചൊന്നിട്ടേ ഇല്ലെന്നല്ലേ. ആ മക്കൾക്ക് സലാം ചൊല്ലാ അബ്ബുണ്ടാ? എല്ലാരും അല്ലാവും, നിങ്ങൾ ബേജാറാക്കിയിരുന്നു. ഞാൻ എല്ലാരും ചൊന്നിട്ടില്ല, അങ്ങനെ ചൊല്ലാവല്ല. എല്ലാ മൗലാമാരും അങ്ങനെമേ, എല്ലാ ഹാജിമാരും അങ്ങനെമേ, എല്ലാ കമ്മിറ്റിക്കാരും അങ്ങനെമേ, ഞാനങ്ങ് എല്ലാവരും അങ്ങനെമേ, അങ്ങനത്തെ വിഷയ ബായിൽ പറഞ്ഞു തീർ. അത് വല്ല അദബ് ഗേടിന്റെ വിഷയം. അത് അത് ഞങ്ങളെ അമല് ബാത്തിലാകുന്ന വിഷയം. അതല്ല ഫുർഖാത്ത് വാക്കത്ത്. കാരണം എന്തേ? എല്ലാവരും അങ്ങനെമേ ചൊല്ലുമ്പോ വാടക എത്തിയത് റസൂലുള്ളാഹിക്ക് എത്തിയില്ലേ? സഹാബത്തിന് എത്തിയില്ലേ? ഇമാം ഷാഫി തങ്ങൾക്ക് എത്തിയില്ല? അജ്മീർ ഹജാ തങ്ങളിലേക്ക് എത്തിയില്ലേ? മുത്തുപേട്ട മക്കാമിലുള്ള മഹാനായ ദാഹൂദുൽ ഖീമ തങ്ങളിലേക്ക് എത്തിയില്ലേ? ഈ അതുപോലെ തന്നെ മഹദി റുഖിയാ ബിയുമ്മക്ക് എത്തിയില്ലേ? എല്ലാരും അങ്ങനെ ചൊല്ലതീറാ. കുറച്ച് ആൾമാരുള്ളാരും നിന്റെ പോലെ തങ്ങ. അപ്പൊ ഫസ്റ്റ് വേണായ ദൗത്രങ്ക് സലാം അസ്സലാമു അലൈക്കും. അല്ല, അവളെ ഫോൺ വണ്ട്, അവളെ ഫോൺ വന്നപ്പമേ ഉസ്താദ് ഫോൺ ആക്കിയോ ഉസ്താദ്? ഹലോ ഹലോ അസ്സലാമു അലൈക്കും ഉസ്താദ്.
എന്തെന്ത് സ്പെഷ്യൽ റിസർച്ച് അല്ലേ 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 ആ അപ്പമേ കട്ടായപ്പമേ ബിസി കണ്ടോണ്ടിന്ത് ലൈൻ ബിസി നോക്കുമ്പോ വെഞ്ഞായി കട്ടാക്കിയമ്മ പാട്ട് വിളിച്ചാള് അപ്പരിങ്കായി അല്ലോ നിന്റെ കണ്ണ് പൊട്ടിയില്ല ഞാൻ ബിസിയല്ലേ നീ ബെക്കോടെ സലാമും ഇല്ല എന്തും ഇല്ല പോ ഞാൻ ബിസിയിലൂടെ നിങ്ങൾക്ക് കാണില്ലേ എന്നിട്ട് വന്ന് അങ്ങോട്ട് കൂടി വിഷയാക്കുമ്പോ കട്ടൽ തേച്ചിട്ട് ചെന്നത്തിട്ട് വന്നിട്ടുണ്ട് നിന്റെ പെഞ്ഞായി കണ്ണ് കറല് ലിവർ ഷുഗറ് എന്നിട്ട് സലാമത്തും ഇല്ല എന്തും ഇല്ല മലാമത്ത് ചെന്നിട്ട് പോയിരാവും റായത്തങ്ക സലാം ഇട്ട അസ്സലാമു അലൈക്കും ഞാൻ അതിലെ പോയിട്ട് നടന്നോട്ട് സൈഡില അർജന്റ് പോയിട്ടുള്ള ഓൻ തെങ്ങ് തേങ്ങ എടുത്തോണ്ടുള്ള അവിടുന്ന് തയ്ച്ചിട്ട് ഏ ഉസ്താദ് ഏ ഏ അസ്സലാമു അലൈക്കും വലിച്ചെറിഞ്ഞല്ലോ സലാം നക്ക് നോക്ക മക്ക ചെന്നാണ് ആ സുബൈക്ക് അങ്ങക്ക് വേണ്ടി സലാമു നാളെ മുതൽ തുടങ്ങണോ ചിരിക്കോ വേണ്ട വിഷയമല്ല ഇത് ഇത് ചിരിച്ചിട്ട് വിഷയം ഇത് സൈഡാക്കണ വിഷയമല്ല ഇത് ഈജിപ്തർക്ക് ചെന്ന വയലല്ല ഇത് ബാലകൃഷ്ണ ഗംഗാവത്തി ഗംഗാധര ലക്ഷ്മിക്ക് ചെന്ന വയലല്ല നിന്റെ മുന്നിൽ തയ്ച്ച നിങ്ങൾക്കും ഞങ്ങൾക്കും ഉള്ള വയൽ ഇത് അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തട്ടെ ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് വിടണായ വയലല്ല അല്ല സലാമു ചൊല്ലണം ആ അവ തെളിഞ്ഞിട്ട് പോകുമ്പോത്തേക്ക് അതാരോ പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ചു പിന്നെ അതങ്ങനെ ശീലായി പാഞ്ഞു വരും എന്നെ കണ്ടില്ല ഞാൻ വിളിക്കും ഇപ്പൊ ഞാൻ എന്റെ ഇരിയല്ല ഞാൻ ബലാവൂലിയ ഹോജരാജോ നല്ല ചൊല്ല അങ്ങനെ വേണോ അങ്ങനെ വേണോ റായത്തക്ക് മാത്രല്ല സലാം വേണായോ സ്വന്തം ഉമ്മാക്ക് ബാപ്പാക്ക് പെഞ്ഞായിക അപ്പക്ക് മക്കക്ക് ഫസ്റ്റ് വേണോ പിന്നെ ബാക്കിയില്ല പിന്നെ ബാക്കിയില്ല അങ്ങ് സലാമത്താട്ട് നാളെ ആഹൃത്തിൽ ഫസ്റ്റ് അല്ല ചോദ്യക്ക് ചോദിക്കുന്ന നാട്ടുകാരെ കുറിച്ചല്ല നിന്റെ ഒട്ടാ നിന്റെ അഹിൽ ഔലാദികളെ തൊട്ട് മുസ്തഫായ റസൂലുള്ള മദീനയിൽ എത്തിയപ്പോ അവിടെ കാല് വെച്ച ഫസ്റ്റ് റായത്തങ്ങളെ വിളിച്ചിട്ട് ചെന്നും തോന്നുന്നുണ്ട് അഫ്സുസലാം തഹാബബുത്തു നിങ്ങൾ അപ്പുറപ്പുറം സലാം എന്നുള്ളവണ ചൊല്ലണോ സലാം മടക്കണോ നിങ്ങൾ ഇടലത് സ്നേഹബന്ധം ഉണ്ടാക്കും പിരിസപ്പാടുണ്ടാക്കും നിങ്ങളെ കൽബിൻ്റെ അകത്തുള്ള സ്നേഹം കൂട്ടും നിങ്ങൾ സലാം ചൊല്ലണം നല്ലോണം സലാം ചൊല്ലണം ഇത് ചൊല്ലുമ്പോഴത്തേക്കും ഒന്ന് ചണ്ടാൾ ഇങ്ങനെ ആൽച്ചനാക്കിരന്ദ്രബന്ധുണ്ടാകും ഏലെട്ടാണ്ട ഇന്നോളം ചെല്ലിട്ടില്ല ഇനിയിപ്പോൾ ഇയാളെ വേല കേട്ടിട്ട് നാളെ സുബൈക്ക് മുറ്റു തുടങ്ങാന്ന് വിചാരിച്ച അവ എന്ത് വിചാരിക്കും അവ എന്ത് വിചാരിക്കുക സുബൈ കഴിച്ചിട്ട് ബാഗും മൊബൈലെല്ലാം എടുത്തിട്ട് കാറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ ചാവിയെല്ലാം എടുത്തിട്ട് പുറത്ത് വിളിയുമ്പോ ഡെഡി അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് ശരിക്ക് വന്നല്ലേ ആ നക്കോ തുടങ്ങണമേ വിചാരിക്കൂ നിങ്ങൾ അത് കെയറാക്കണ്ട നിങ്ങൾ അത് വലിയ ടെൻഷൻ ആക്കണ്ട ഫസ്റ്റ് അങ്ങനെ വിചാരിക്കൂ എന്നെ നിങ്ങ അവ ഇപ്പറ ചൊല്ലോട്ട് അയിമറ മനസ്സിലും ഉണ്ട് അവിടെ നിങ്ങളെ മനസ്സിൽ മാത്രമല്ല ഈ വയല് കേട്ടോണ്ടുള്ള ഞങ്ങളെ പെങ്ങ വിചാരിച്ചോണ്ടുണ്ടോ ആ ആട്ട് മംഗലല്ലായിട്ട് നാലഞ്ച് മക്കല്ലായി ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ചൊന്നു ഇനി പോയിട്ട് പിണ്ട് ആയപ്പ ഉറങ്ങരല്ലേ എന്ത് കുടിക്കൊന്നും വേണം നിങ്ങക്ക് ചായ മുറ്റോ എന്തും വേണ്ട എന്തും വേണ്ട നീ ആ ബാദലല്ലേ ഇട് ആ ഇട്ട വേറൊന്നും വേണ്ടല്ലേ ആയപ്പ അസ്സലാമു അലൈക്കും ഒന്ന് ചൊല്ലണമെന്ന് അയിമുഖം വല്ല മനസ്സുണ്ടോ ആയെങ്കിലും അയിമരെ തലയിൽ ഇങ്ങനെ തിരിഞ്ഞോണ്ടോ ഫസ്റ്റ് ചോദിച്ചു ഇയാൾ എന്ത് വിചാരിക്കും എന്തും വിചാരിക്കല്ല അത് പിന്നെ അത് റൂഢിയാവും അത് ആദത്താവും അത് പിന്നെ ശരിയാവും അതിലൊന്നും വിചാരിക്കാനൊന്നും ഇല്ല അത് വലിയൊരു ദിക്റാണത് അത് വലിയ ദിക്റാണ് ഒരു ദുആയാണത് നോക്കൂ നിങ്ങൾ ഇത്രയെല്ലാം വാഹനങ്ങൾക്കിടയിലൂടെ ഞങ്ങളെ കുഞ്ഞു കിടാവ് പിന്നെ സ്കൂളിൻ്റെ വാനും ബസ്സും കയറിയിട്ട് പോകുമ്പോൾ ആ കിടാവിന് ഒരു സലാമത്ത് വേണ്ടേ എൻ്റെ കിടാവ് എൻ്റെ കരളിൻ്റെ കഷ്ണമായ കുഞ്ഞ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്ന റോട്ടിലൂടെ എൻ്റെ കുഞ്ഞ് പോകുന്നു സ്കൂളിലേക്ക് കോളേജിലേക്ക് ബിസിനസ്സിന് മംഗലാപുരത്തേക്ക് എന്റെ കുഞ്ഞു പൈതല് എന്റെ കരളിന്റെ കഷ്ടോ എന്റെ തങ്കക്കുട്ടി ആ പോന്ന കിടാവ് ഒരപകടവും പെടാതെ ഒരപകടത്തിലും പെടാതെ ഒരാഫത്തിലും പെടാതെ സന്തോഷത്തോടെ തിരിച്ചു വരാനല്ലാ എന്റെ കാവല് വേണ്ടേ അതാണ് പറയുന്നത് അസ്സലാമു അലൈക്കും കുഞ്ഞ് അല്ലാ കാക്കട്ടുമ്മ നിണ്ടോ പോ അത് വേണ്ടേ കിടാവുകോ അത് വേണ്ടേ അത് ഉമ്മക്ക് വേണ്ടേ അല്ലാഹു ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകട്ടെ അല്ലാഹു ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകട്ടെ മുസ്തഫായ റസൂലുള്ളാ ആദ്യമായിട്ട് ആ നാട്ടുകാരോട് പറഞ്ഞ ഉപദേശം അതാണ് ഇരിക്കട്ടെ നല്ലവരൊക്കെ അങ്ങനെയാണ് അവർ സലാം പറഞ്ഞേക്കും സലാം കൊടുത്തേക്കും സലാം അങ്ങനെ പാർസലാക്കും ആ
റസൂലുള്ളാഹിനെ കാണാൻ പോകുന്നവരോട് മദീനയിലേക്ക് പോകുന്നവരോട് നിങ്ങൾ ദുആറക്കണോ എന്ന് മാത്രം ചൊന്നെങ്കിൽ മയാവല റസൂലുള്ളാഹിക്ക് നണ്ടു അസ്സലാമു അലൈക്കും ചൊല്ലണോ എന്നും പറയണേ. ഈമാനുള്ളവരുടെ സ്വഭാവം അതാണ്. അള്ളാഹിന്റെ മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. അള്ളാഹിന്റെ മഹാത്മാക്കൾ ആ നിലക്ക് ജീവിച്ചവരാണ്. അവർ അള്ളാഹ്ക്ക് ജീവിച്ചു, അവർ ലോകത്തുള്ള ജനങ്ങൾക്ക് ജീവിച്ചു. ഇവിടെ നോക്കൂ, ഞങ്ങള് ബീവിയുമ്മ റുഖിയ ബീവിയുമ്മ എല്ലാരും അറിയുന്ന ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. എന്നെക്കാളേറെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. മാഷാ അല്ലാ, ആ ഉമ്മാന്റെ ഏറ്റവും വലിയ കറാമത്തം തെറിഞ്ഞ റുഖിയ ബീഉമ്മ എന്ന മഹദിയുടെ ഏറ്റവും വലിയ കറാമത്തം എന്ത്? ഇത്തരം മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ലോകത്ത് ഒരു ദുആന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കാൻ ആ ഉമ്മ കാരണക്കാരിയായി. ഇത്രയും നല്ലൊരു ദീനിന്റെ ഇൽമിന്റെ ഒരു മജ്‌ലിസ് ഒരുക്കാൻ ആ ഉമ്മാന്റെ പേര് കാരണമായി എന്ന് തന്നെയാണ് ആ ഉമ്മാന്റെ ഏറ്റവും വലിയ കറാമത്ത്. ആ കറാമത്ത് നിങ്ങൾ എന്ത് വിചാരിച്ച? നിങ്ങളാ കേട്ട് പഴതുണ്ടോ തണ്ണിര മേലെ തോണിയില്ലാണ്ട് നടക്കുറോ? ഇത് മാത്രം കറാമത്താ? അത് ജാത് നടത്തുന്ന അണ്ണാച്ചു നടക്കുക തണ്ണീര മേലെ, അതില് വലുതൊന്നും ഇല്ല. തക്വ ഇസ്തിഖാമത്ത് അത് ഇമ്പോർട്ടന്റ്, അതാണ് വലിയ കാര്യം. അതുള്ളവരായിരുന്നു ഈ മഹദി. ഈ മഹദി ആ മഹാനായ ദാവൂദുൽ ഹക്കീം വലിയുള്ളാഹി തങ്ങളെ പൊരുത്തത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നവരാണ്. മഹാനായ ഷേഖുന ശംസുള്ള മതങ്ങളും അങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറുപ്പക്കാരന് പള്ളന്റെ സൈഡില് ഗിഡായിട്ട് ബേജാറായി. അവസാനം ഡോക്ടർമാരെല്ലാം കണ്ട് മാറിയില്ല. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ആക്കണോ. മെഡിക്കൽ കോളേജും വലിയ വലിയ എം ഡിമാറും എല്ലാരും പറഞ്ഞു അങ്ങനെ മേ ഓപ്പറേഷൻ ആക്കണോ. അവസാനം ഈ ചെങ്ങ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ശംസുള്ള മതങ്ങളെ കാണാൻ ചെന്നു ആ റൗലയിലേക്ക്, ആ ദർഗയിലേക്ക്. പുതിയങ്ങാടി കടപ്പുറത്ത് മറവിട്ട് കിടക്കുന്ന ശംസുള്ള മതങ്ങളുടെ മക്ബറയിൽ ചെന്നിട്ട് അവിടെ യാസീനോതുന്ന് ദുആറക്കുന്നു എന്നിട്ട് അവിടത്തോട് പറയുന്നു, പടച്ച റബ്ബേ, ഈ മഹാനരുടെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം ശിഫയാക്കല്ലാ. രോഗം മാറാൻ ബട്ടന്റെ മരുന്ന് തന്നെ ആണോന്നില്ല, സെറ്റിന്റെ ടോണിക്ക് തന്നെ വേണമെന്നില്ല, കെ എം സി ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവണമെന്നില്ല, അതെല്ലാം മരുന്ന് തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല. എന്നാൽ അതിനേക്കാളും നല്ല ഉപയുക്തമായ മരുന്ന്, പെർഫെക്റ്റായ മരുന്ന്, ഫലപ്രദമായ മരുന്ന് ഞങ്ങളെ കയ്യിൽ വേറെയുമുണ്ട്. അതിലൊന്ന് സലാത്താണ്, ദിക്റാണ്, ഖുർആന് പാരായണമാണ്, സദഖയാണ്. ഇതെല്ലാം മരുന്നാണ്. അതോടൊപ്പം ആശുപത്രിൻ്റെതും മരുന്ന് തന്നെ, ഡോള കുളിയയും മരുന്ന് തന്നെ. ഞങ്ങളെ വിചാരം ഡോള മാത്രം മരുന്ന്, സെറ്റിൻ്റെ തന്നെ മരുന്ന്, ബട്ടൻ്റെ തന്നെ മരുന്ന്, വേറെ മരുന്നില്ല. ഞങ്ങൾ അങ്ങനെ വിചാരിച്ച, അതാണ് മിസ്റ്റേക്കായോ. അതിനേക്കാളും നല്ല മരുന്ന് വേറെ ഞങ്ങളെ കയ്യിലുണ്ട്. ഈ മജ്‌ലിസിന്റെ ദുആ ഏറ്റവും വലിയ മരുന്ന്. എത്ര രോഗങ്ങൾ, എത്ര പ്രയാസങ്ങളാണ് അല്ലാഹു ദുആ കൊണ്ട് നീക്കി തന്നത്. എത്ര കാര്യങ്ങളാണ് അല്ലാഹു ദിക്റു കൊണ്ട് സാധിപ്പിച്ചു തന്നത് അല്ലേ. ഇനി ചരിത്ര സാക്ഷിയല്ലേ. ഈ ചെറുപ്പക്കാരൻ ശംസുള്ള മതങ്ങളുടെ ഖബറിന്റെ അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ട് കാര്യം പറഞ്ഞു. എന്നിട്ട് അവിടെ ദുആരുന്ന് തിരിച്ചു വന്നു, വീട്ടിലേക്ക് വന്നു, പരയിലേക്ക് വന്നു, ഉറങ്ങിയ അന്ന് ജാവു കിനാവ് കണ്ട്, ശംസുള്ള മതങ്ങളെ കാണുന്നു. കിനാവിൽ വന്നിട്ട് ശംസുള്ള മതങ്ങൾ പറയുന്നു, ബേജാറാകണ്ട, വിഷമിക്കണ്ട, നിന്റെ രോഗം മാറാൻ, നിന്റെ ചികിത്സിക്കാൻ, നിന്നെ ഓപ്പറേഷൻ നടത്താൻ, നിനക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ ഞാൻ നല്ല ഡോക്ടറെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അവരാണ് ദാവൂദുൽ ഹക്കീം മുത്തുപേട്ട വലിയുള്ളോ. തഞ്ചാവൂരിൽ മറവട്ട് കിടക്കുന്ന മുത്തുപേട്ടയിലെ, തഞ്ചാവൂരിനടുത്ത മുത്തുപേട്ടയിലെ മറവട്ട് കിടക്കുന്ന തമിഴ്നാട്ടില് ആരാണ് മഹാൻ? ആരാണ് ആ മഹാൻ അറിയുമോ? ആ മഹാനേതാ ഞാൻ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞതുപോലെ തന്നെ മഹാനായ മുത്തുപേട്ട വലിയുള്ളാഹി തങ്ങളും കൂടെയുള്ളവരും അതാ സ്വപ്നത്തിൽ വരുന്നു. ചെറുപ്പക്കാരന്റെ പള്ള കീറുന്നു, ഒരു മാംസ കഷ്ണം പുറത്തെടുക്കുന്നു.
എല്ലാം അവിടെ തുന്നി ചേർത്തിട്ട് പൂർവസ്ഥിതിയിലാക്കിയിട്ട് അവിടെ നിന്നതാ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പിന്നതാ മായുന്നു അവർ മറയുന്നു. ചെറുപ്പക്കാരൻ ഞെട്ടി ഉണരുകയാണ്. ആലിപ്പറമ്പുകാരനായ ചെറുപ്പക്കാരൻ അന്ന ശാപം ഇന്നാലിപ്പറമ്പ്. ആലിപ്പറമ്പുകാരനായ ചെറുപ്പക്കാരൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളകടച്ചലില്ല, പള്ളക്ക് വേദനയില്ല, പള്ള ധരിക്കുന്നില്ല, പള്ളയിൽ പൊന്തിയിട്ടില്ല. മാത്രമല്ല ബെഡിന്റെ അടുത്തതാ ഒരു മാംസത്തിന്റെ കഷ്ണവുമുണ്ട്. എന്റെ പള്ളിയിൽ നിന്നിട്ട് എടുത്തിട്ട പുറത്തേക്കിട്ട മാംസഗിഡ്. ചെറുപ്പക്കാരനെ റാഹത്തായി വീട്ടുകാരെ വിളിച്ചു, സന്തോഷായി. പിറ്റേന്ന് രാവിലെയും ശംഷുള്ളൽ മതങ്ങളെ മസാറിലേക്ക് ചെന്നു, ദുആയിരുന്നു, തിരിച്ചു വന്നു. അന്ന് ശംഷുള്ളൽ മതങ്ങൾ ആ ചെറുപ്പക്കാരന്റെ രോഗത്തിന് പരിഹാരം കാണാൻ കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ പരിഹാരത്തിന്റെ വഴി ആരാണത്? മഹാനായ ദാവൂദുൽ ഹക്കീം മുത്തുപ്പേട്ട റളിയല്ലാഹു അൻഹു. ഇടക്കിടക്ക് ഒരു ഫാത്തിഹ ഓതണോ? ആ മഹാൻ ആരെന്നറിയണമെങ്കിൽ അവിടേക്ക് ഒരു ടൂറെല്ലാം വെക്കണം. ഗടിഗടി കദ്രി പാർക്കിൽ പോയിട്ട് വണങ്ങിയ കാർഡിനെ കണ്ടിട്ട് പണ്ടല്ല. മാനസ കദ്രി, മാനസ കദ്രി, വേറെന്തില്ല, പോണോ, കാണണോ, ടൂറ് വേണോ, സ്റ്റഡി ടൂറ് വേണോ, എല്ലാം പോണോ. ഞങ്ങളെ കോളേജിൽ നിന്ന് പോയോണ്ടുണ്ട്, ഞങ്ങളും പോയിറാ, ഇനിയും പോവും. ഇത് അവിടേക്ക് മാത്രം എങ്ങനെ നല്ല ജാഗക്കുമ്പോ എന്നിട്ട് ചളിയല്ല തല്ലി ബിരിയട്ട്. നീ ആണ്ട് പൊളിച്ചൊന്നുണ്ടല്ല, എന്തും നേരാവില്ല, നേരാവില്ല. നീ ഗടിഗടി പോയിട്ട് ഈനമേ ഈ കൊട്ട പിടിച്ചമേ കണ്ടിട്ട് വന്നു ഓടെ നേരാവിടും. നല്ല ജാഗ പോയിട്ട് പാത്തല്ല. മുത്തുപേട്ടക്ക് പോയിരാറാ, പോയും കാണും. ആരാണാ മഹൻ, ആരാണാ മഹൻ? ഉമ്മത്ത് മുഹമ്മദീങ്ങളിൽപ്പെട്ട ആളല്ല. എനിക്ക് പിടിയായിട്ടില്ല നല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് ഇവിടെ വന്നിട്ട് അവസാനത്തെ നബിയായി ലോകത്ത് വന്നിട്ട് 1400 ആണ്ട് കഴിഞ്ഞ് 1500 ആണ്ടായി. എനിക്ക് പിടിയാവുറല്ലേ. പ്ലീസ് എനിക്ക് ഫീർസത്തിൽ തൽത്താലല്ല കേട്ടോ. പിടിയാവുറല്ലേ. ആ മാഷ ഈ നന്നായി സൗണ്ട് എടുത്തിട്ട് പത്തരായി ഉസ്താദ് നിപ്പാട്ടായല്ലേ. ഒക്കോ പോനന്നരേ, പോനന്നര ആയിന അങ്ങനെ അങ്ങനെ അത് വേണ്ടി പോലാക്കാ. 9 മണിക്ക് തുടങ്ങി ഞാൻ, കൃത്യം 9:03 ഞാൻ തുടങ്ങിയേ. 11:03 ആകുമ്പോ ഇൻഷാല്ല ഞങ്ങൾ നിപ്പിക്കുക. ദുആർന്നിട്ടെല്ലാം ഒരു 11:30 ആവും. പിന്നെ അതിൻ്റെ അപ്പുറം പോവോ? ഇത് പെട്രോളിൽ പോകുന്നതൊന്നുമല്ല, ഞാനൊരു മനുഷ്യല്ലേ. പിന്നെ നിങ്ങളെ കാട്ടി ഏറെ റിസ്ക്കും കഷ്ടവും നക്കും ഉണ്ടല്ലേ, ഇല്ലേ? മാഷാല്ലാ നല്ല മജ്‌ലിസ്. അല്ലാഹു മജ്‌ലിസിന്റെ ബർക്കത്തും ഹുറുമത്തും ഞങ്ങൾക്ക് അല്ലാഹു രണ്ടു ലോകത്തും നൽകട്ടെ. ഇല്ല ഇല്ല ആയിട്ടില്ല. ഞാൻ ചൊല്ലാം, ഞാൻ ചൊല്ലാം, പോണോ, പോണോ, ഞാൻ ചൊല്ലാം. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് പ്രബോധനത്തിന് വന്നിട്ട് അവസാനത്തെ പ്രവാചകനായി വന്നിട്ട് 1400 ആണ്ട് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നബി തങ്ങളെ ഉമ്മത്തിങ്ങ അല്ലേ. ഇനി ലോകാവസാനത്തോളം പണ്ടങ്ങ നബി തങ്ങളെ ഉമ്മത്തിങ്ങ, എല്ലാരും മുസ്ലിം ആവട്ടെ അല്ലാത്തവട്ട് എല്ലാരും നബി തങ്ങളെ ഉമ്മത്തിങ്ങ, നബി തങ്ങളെ ഉമ്മത്തിങ്ങ. അതിൽ ഞങ്ങ ആ നബി തങ്ങളെ ഇതക്ക് വിളിക്ക് ജവാബ് കൊടുത്ത ഉമ്മത്തിങ്ങ, മത്തങ്ങ ജവാബ് കൊടുക്കാത്ത ഉമ്മത്തിങ്ങ. ഏതു വാട്ട് ഞങ്ങൾ എല്ലാരും ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ്. ചൊല്ല് യാ നബി. എന്നാൽ മുത്തുപേട്ടയിലെ തഞ്ചാവൂർ, തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്ത മുത്തുപേട്ടയിൽ മറുപട്ട് കിടക്കുന്ന ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, ആ മഹാന്റെ ഖബർ തന്നെ ഏകദേശം 60 അടിയിലേറെ നീളമുണ്ട്. ആ മഹാൻ ഉമ്മത്തു മുഹമ്മദീങ്ങളിൽ പെട്ടയാളല്ല. ഇടിയായാ നിങ്ങക്ക് നബി തങ്ങളെ ബണ്ടക്ക് മുന്നിൽ വന്നയാള്, പണ്ടകാലത്ത് വന്ന നബിമാരെ ഉമ്മത്തീങ്ങളിൽ പെട്ടയാള്, മൂസാ നബിന്റെ കാലത്ത് വന്നയാള്, അതായത് 3000 വർഷത്തോളായി മൂസാ നബി വന്നിട്ട്. ഈസാ നബി വന്നിട്ട് എത്ര വർഷമായി?
എത്ര വർഷമായി? യേശു ക്രിസ്തു ഈസാ നബി വന്നിട്ട് എത്ര വർഷമായി? ഹെരോദ് സാഹബ് ഹൃദയ 23 ക്രിസ്തു വർഷ. ഹെരോദ് സാഹബ് ഹൃദ ഈസാ നബി വന്നിട്ട് 2023 ആണ്ടായില്ലേ, നിങ്ങൾക്ക് ഗാബരിയായിരോ? അത് ഈസാ നബിന്റെ ആണ്ട്. തെല്ലാപ്പുറപ്പിറലിക്കോ അങ്ങനെ ഡിസംബർ 6 മരിച്ചെന്ന് തോന്നുന്നു. 6 ഡിസംബർ 6 പള്ളി പോയല്ലോ. ഡിസംബർ 25 ഈസാ നബി മരിച്ചിരുന്ന് അങ്ങ് ചൊല്ലാറ് മരിച്ചിട്ടൊന്നുമില്ല. തെല്ലാപ്പുറപ്പിറവും മിസ്റ്റിക്കലും ഉണ്ടോ? ആയെങ്കിലും 2000 വർഷമായി. മൂസാ നബി വന്നിട്ട് 3000 വർഷം കഴിഞ്ഞു. ഇബ്രാഹിം നബി വന്നിട്ട് 4000 വർഷം കഴിഞ്ഞു. എന്നാൽ 3000 വർഷം മുമ്പ് കഴിഞ്ഞു പോയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ആളായിരുന്നു മഹാനായ ദാവൂദുൽ ഹക്കീം വലിയുള്ളാഹി. തങ്ങള് ഉമ്മത്തീങ്ങളിൽപ്പെട്ടയാളെന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൂരിസീനാ പർവ്വതത്തിലേക്ക് പോകുന്ന നേരത്ത് കൂടെ അതാ 17 പിരിശപ്പെട്ടവരും പോയി. കൂട്ടുകാർ, മൂസാ നബിന്റെ നല്ല വിശ്വസ്തരായ ശിഷ്യന്മാർ ആ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോ കൂടെ പോയിട്ടുണ്ട്. ആ പോയവരിൽ ഒരാളായിരുന്നു മഹാനായ ദാവൂദുൽ ഹക്കീം. തൗറാത്ത് കാണാതെ പഠിച്ച ഹാഫിളായിരുന്നു ദാവൂദുൽ ഹക്കീം. ചെറിയ ആളല്ല. തഞ്ചാവൂരിനടുത്ത മുത്തുപ്പേട്ടയിലെ പണ്ടുകാലത്ത് ഏകദേശം പഴയകാലം 1800-1900 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള പാടത്ത് ആ കണ്ടത്തില് ഉഴുതാന് വേണ്ടിയിട്ട് എന്താ പറയാ, നേജി നടാൻ വേണ്ടിയിട്ട് നേജി നടക വേണായിട്ട് അവിടെയുള്ളവർ അണ്ണാച്ചിയതാ അവിടെയതാ പിന്നെ പോത്തുകള് കാലികള് മൂരികള് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉഴുതു മറിക്കുമ്പോ കണ്ടങ്ങനെ അടുത്തുമ്പോ അതിനൊന്ന് ചെത്തിമിനിങ്ങിട്ട് മണ്ണെല്ലാം സൈഡാക്കിയിട്ട് നിരയാക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവന്റെ കൊട്ടതാ അവന്റെ കൈകൊട്ട് അവൻ മണ്ണ് കോരുന്ന കൊട്ട് അവിടെയുള്ളൊരു കല്ലിലേക്ക് തട്ടി. എന്തോ ഒരു അത്ഭുതകരമായ ശബ്ദം കേട്ടോ. ശബ്ദം കേട്ടപ്പോ ഇവൻ ആ കല്ലിയെ ഒന്ന് മാറ്റുന്നു. മാറ്റുന്ന നേരത്ത് അതാതൊരു ഖബറായിരുന്നു. ആ ഖബറിന്റെ മൂടുകല്ലായിരുന്നു ആ കല്ല്. അതാതിൽ ഒരു മയ്യത്ത് കാണാം. സുബ്ഹാനല്ലാഹ്, കല്ല് തുറന്നിട്ട് മയ്യത്ത് പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടപാട് ഈ അണ്ണാച്ചിയുടെ ഈ മനുഷ്യന്റെ കാഴ്ച രണ്ടും പോയി. കുരുടനായി ഇവന്റെ കാഴ്ച പോയി. ഇവനാകെ ബേജാറായി. എന്തോ പൊരുത്തമില്ലാത്തത് ചെയ്തോ, എന്തോ ഒരു കുരുത്തക്കേട് ഞാൻ ചെയ്തോ, എന്തോ ഒരാപത്തി എന്നിൽ നിന്നിട്ട് വന്നുപോയി എന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ, ആ സഹോദരൻ അവിടെ ആ കല്ലെടുക്കപ്പെട്ട ആ സ്ഥലത്ത് കണ്ട മയ്യത്തിനോട് മാപ്പു ചോദിച്ചു. പൊറുക്കണേ, അറിയാതെ കണ്ട് കല്ല് മാന്തിയതാണ്, കല്ല് തോണ്ടിയതാണ്, കുഴിവെട്ടിയതാണ്, മനഃപൂർവ്വം ഞാൻ ഉപദ്രവിച്ചതല്ല, എന്റെ കണ്ണിനെ കാഴ്ച തിരിച്ചു തരണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദ്വാരം നിട്ടതാ വിഷമത്തോടെ വീട്ടിലെത്തുന്നു. അന്ന് രാത്രി അവന് കിനാബ് കാണുകയാണ്, നിന്റെ കാഴ്ച ശരിയാവും, ഞാനതാ ഇന്നാലിന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ട്, എന്റെ പേര് ദാവൂദുൽ ഹക്കീമാണ്, ഞാൻ മൂസാ നബിന്റെ ഉമ്മത്താണ്, തൗറാത്ത് മനപ്പാടമുള്ള ഹാഫിളാണ്, നീ ഈ വിവരം ചുറ്റുഭാഗത്തുള്ള മുസ്ലിമീങ്ങളോട് പറയണം, മുസ്ലിമീങ്ങൾക്ക് അവിടെ വന്നിട്ട് പാർക്കാനുള്ള സൗകര്യവും ഒരുക്കണോ, എന്നാൽ നിന്റെ കാഴ്ച റെഡിയാണെന്ന് പറഞ്ഞിട്ട് അതാ മഹാനായ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നു. എല്ലാം ക്ലിയർ ആവുന്നു, മംഗളമായിട്ട് ഭവിക്കുന്നു. അവന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് ആ പരിസരം കാണിച്ചു കൊടുക്കുന്നു. മുസ്ലിമീങ്ങൾ അവിടെ പാർക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നീട് അവിടേക്ക് ജനലക്ഷം ഒഴുകുകയായി. രാപ്പകല വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ ദേശഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ദാവൂദുൽ ഹക്കീം മതങ്ങളെ കാൽ ചുവട്ടിലെത്തുന്നു. മാനസിക രോഗികളാ,
മാറാ വ്യാധി പിടിച്ച രോഗികള് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങള് പ്രയാസങ്ങളിൽ അകപ്പെട്ടവരാ, പൈശാചികമായ പിശാചിന്റെ പിന്നെ രോഗത്തിന് അടിമപ്പെട്ടവരാ, ഭ്രാന്ത് പിടിച്ചവര്, ഏത് രോഗങ്ങൾ കടിമയായവരാണെങ്കിലും ആ തിരുസന്നിധിയിൽ ചെന്നാൽ മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളെ ഹളറത്തിൽ ചെന്നിട്ടൊന്ന് ദുആ എന്നാൽ അവിടെ തൊക്കുന്നു ഫാത്തിഹ ഓതിയാൽ അവിടത്തേക്ക് ഒരു സദക്ക കൊടുത്താൽ നേർച്ചയാക്കിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും അതോടെ തീരുന്നതാണ്. ഇത് അനുഭവമാണ്, ഇത് അനുഭവമാണ്. മുത്തപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങൾ എന്ന് പറയുന്ന മഹാൻ ചെറിയ ആളല്ല. ആ മഹാന്റെ പൊരുത്തത്തോടുകൂടി, ആ മഹാന്റെ പൊരുത്തം കിട്ടിയിട്ട്, ആ മഹാന്റെ പൊരുത്തത്തോടുകൂടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാപങ്ങളെ, രോഗികളെ, അനാഥകളെ, നിർഗതികളെ, സാധുക്കളെ ശുശ്രൂഷിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിട്ട് എല്ലാവരുടെയും പരിഹാര കേന്ദ്രമായി ജീവിച്ച് മരിച്ചു പോയ മഹൽ വ്യക്തിത്വമായിരുന്നു മഹദി റുഖിയാബി. അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ആ മഹദി, ആ മഹാന്റെ പൊരുത്തത്തിലൂടെ ജീവിച്ചവരാണ്, ആ നിലക്ക് തന്നെ ജീവിച്ച് മരിച്ചു പോയവരാണ്, അള്ളാഹിനെ ഇഷ്ടപ്പെട്ടവരാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കാലം ചെയ്തവരാണ് എന്നതിന് ഈ സംഭവം, ഈ ഈ പരിപാടി തന്നെ സാക്ഷിയാണ്. നോക്കൂ, നിങ്ങൾ നല്ലവരുടെ പേരിൽ ഒത്തുകൂടുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന വിഷയമല്ല. ഒരു മകനാണെങ്കിലും അൽഹംദുലില്ലാഹ് ആ ഉമ്മാന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്, ആ ഉമ്മാന്റെ ആഖിറത്തിന് വേണ്ടിയിട്ട്, ആ ഉമ്മാന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്, പൊരുത്തത്തിന് വേണ്ടിയിട്ട്, അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സേവനം അല്ലാഹു കബൂല് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങൾ ഈ എന്താ മുണ്ടോ മുണ്ടോ ഒരു ഉൾഭാഗമാണ്, ഒരു കുഗ്രാമമാണ്, ഒരു ഹള്ളി സൈഡാണ്. മാഷാല്ലാ, ഇന്നിപ്പം മുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം കാസർഗോഡ് ജില്ലക്കാരനായി എനിക്ക് പോലും അറിയാൻ കഴിഞ്ഞു. എൻ്റെ മുണ്ടൂർ തങ്ങളെന്ന പരാഭിനാമത്തിൽ അറിയപ്പെടുന്ന ഒരു സയ്യദ് ആ നാടിന് ആത്മീയമായ ഒരു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. മാഷാല്ലാ, ആഴ്ചയിൽ പരിമിതമായ ദിവസത്തിൽ മാത്രമാണ് ഇവിടെ ഉള്ളതെങ്കിലും നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആണുങ്ങളും പെണ്ണുങ്ങളും പരിഹാരം തേടിയിട്ട് വരുന്നുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെയും കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ, റാഹത്താക്കി കൊടുക്കട്ടെ, എല്ലാ കാര്യവും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ഞങ്ങളുടെ നാടിന്റെ ഇസ്സത്തും അഭിമാനവും റാഹത്തും, ഞങ്ങളുടെ നാടിന്റെ ഈ നല്ല പേരും പെരുമയും അള്ളാഹു ഖിയാമ നാളുവരെ നിലനിർത്തട്ടെ. ഇൻഷാഅല്ലാഹ്. മനോഹരമായ മദ്രസ ദാറുസലാം അറബിക് മദ്രസ, മാഷാല്ലാഹ്, മനോഹരമായ കെട്ടിടം. ഇൻഷാല്ലാ, ഇനി കുറച്ച് കഴിഞ്ഞാൽ പള്ളി വന്ന് ഉഷാറാക്കണം. നല്ലൊരു വെളിച്ചമുള്ള നാട്, റാഹത്തുള്ള നാട്. നിങ്ങളെ ഇരുത്തം കണ്ടപ്പോഴേ വലിയ സമാധാനവും റാഹത്തുമായി. ചില നാട്ടിലെല്ലാം പോയെങ്കിൽ റഹ്മാനായ റബ്ബെ 13,000 ആളെല്ലാം കൂടും, കൂടിയിട്ട സദസ്സിലാകെ 313 ആളുണ്ടാവല്ല, ബാക്കിയെല്ലാം പോയിട്ട് ഷവർമയും ഐസ്ക്രീമും കോണും തിന്നൊട്ടിക്കുന്ന അതാണ് കിടാക്ക, പുഗ്ഗയും ബോട്ടിയും കച്ചവടം, അബ്ബ ചായ കാപ്പി സമൂസ, പിന്നെ കുറച്ച് പാലക്കാർ ദഹിക്കിടാറ്, കുറച്ച് വയസ്സന്മാരും ദഹിക്കിടാറ്, കൂടെ അങ്ങനെ ഒന്നുമില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നല്ല സദസ്സ്. അള്ളാഹുവിനേക്കാളേറെ ചന്തത്തിൽ ഞങ്ങൾ അമലും ഇബാദത്തും നോക്കാതെ, ഞങ്ങളല്ല ഹിസാബ് ചെയ്യാതെ, ഞങ്ങളല്ല പരിശോധിക്കാതെ, അവൻ്റെ കിർഫ കൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ, ഈ നല്ല മജ്ലിസിലേക്ക് ദ്വാരക്കാൻ വേണ്ടി പലരും സംഭാവന തന്നു, പലരും ഇവിടെ പല ഉദ്ദേശങ്ങളും വെച്ചിട്ട്. പിന്നെ നേരത്തെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ മഹാനായ തങ്ങളുടെ കയ്യിലും കമ്മിറ്റിക്കാരുടെ കയ്യിലൊക്കെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് സംഭാവന കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അരി, പഞ്ചസാര, ആട്, കോഴി, അങ്ങനെ പലതും ഇൻഷാല്ലാഹ് നീട്ടുന്നില്ല. അള്ളാഹിന്റെ സ്വർഗത്തിന്റെ തോപ്പിൽ, അള്ളാഹിന്റെ മഹാന്മാരുടെ, അള്ളാഹിന്റെ മഹാന്മാരെ പറയപ്പെട്ട മജ്ലിസില്, ബീവി റുഖിയാബി മഹദിയുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ സംഗമത്തില് 2 മണിക്കൂറോളം ഇരുന്ന് നിങ്ങള് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ഇരുന്ന് തരണോ, നമുക്കൊന്ന് ദ്വാരക്കാം. കുറെ നീട്ടുന്നില്ല, നാളെയും പരിപാടിയുണ്ട്, നാളെയും പരിപാടിയുണ്ട്. ആര് പറഞ്ഞെങ്കിലും ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾക്കും ഉണ്ട്, എനക്കും ഉണ്ട്. ഇനിയും പോണോന്ന് തോന്നുമ്പോ നിപ്പിക്കണം. ഒരിക്കൽ നിപ്പിച്ചിനങ്ങ് നല്ല ഉണ്ടായെന്ന് വിചാരിക്കുമ്പോ നിപ്പിക്കുന്നതിന് അർത്ഥമില്ല, നിപ്പിക്കേണ്ടിയത് തന്നെ അല്ലേ. അല്ലേ, ആ പാട്ട് പാടി 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 ഒരുത്തന്റെ കൂറ്റുപോയി,
അവൻ്റെ വന്നിട്ട് മയ്യാവില്ല നിപ്പാട്ടിലെ ചൊല്ലെന്തെങ്ക് അവൻ നിപ്പാട്ടുണ്ടല്ലേ കൂറ്റയില്ലല്ലേ പാട്ടൊരുത്തോ പാടിക്കൊണ്ടേയുള്ള നല്ല പാട്ട് മാഷാല്ല കേക്കണോ കേക്കണോ എന്നായിട്ടുണ്ട് അങ്ങനെ നീ കാവിടാ അപ്പം നീ പാട്ടോ അള്ളാഹു ഞങ്ങളെ ഈ സംഗമം കബൂലാക്കട്ടെ അള്ളാഹു ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുത്തട്ടെ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഒന്ന് ഇരുന്ന് തരണം ആരും ബറുണ്ട് അള്ളാഹു ഞങ്ങളെ പരിപാടിയൊക്കെ കബൂലാക്കട്ടെ ഞങ്ങളെ മദ്രസ കെട്ടാൻ വേണ്ടി സഹായിച്ചവരുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട് നാളെ വിപുലമായ പരിപാടിയാണ് രാത്രിയും പകലും ഇന്നലെ മുതൽ ഇവിടെ വന്നവർക്കെല്ലാം അന്നദാനവും ശീർണിയും അല്ലേ അല്ലേ മാഷാല്ലാ വലിയ കാര്യമാണ് വല്ല ജഗവക ഇൻകമുള്ള മഹല്ലത്തിലൊന്നുമില്ല ലാസ്റ്റ് രണ്ട് ഒമ്പതിനകത്ത് വേല വെച്ചിട്ട് ലാസ്റ്റ് സമാപണ രാത്രി ഓരോരു ഈത്തപ്പളവോ ശീരണി വിതരണേ ജമാഅത്ത് വലുതായിട്ടും കയ്യിലെ കാശുണ്ടായിട്ടും ഡബളാജും ത്രിബളാജി ആയിട്ടും എന്തോ കാര്യമില്ല മനസ്സ് ക്ലിയറാണോ കൽബ് ക്ലിയറാണോ മനസ്സ് വിശാലമാവണം അതാണ് ഈ നാട്ടുകാരിൽ ഞാൻ കാണുന്നത് അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരട്ടെ അല്ലാഹു ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരിലുമുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ ഞങ്ങളെ സഹായിച്ചവരുണ്ട് ഇനി വേണ്ടിയിട്ട് കുറേ നാളായി രാപ്പകലില്ലാതെ കട്ടപ്പെട്ടവരുണ്ട് ഞങ്ങൾ പല ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും നല്ല ഭക്ഷണം ഒരുക്കി തന്ന ഞങ്ങൾ ലത്തീഫിൻ്റെ വീട്ടുകാരുണ്ട് അയാളെ മക്കളുണ്ട് അളിയന്മാരുണ്ട് എനക്ക് പേരെന്തോ അറിയാല ഓൻ അറിയുന്നത് കൊണ്ട് മാത്രം പറഞ്ഞ് ഏതുവാകട്ടെ അല്ലാഹു അവർക്കും ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും സന്തോഷവും ധാരാളമായി ചൊരിച്ചു തരട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കണോ അല്ലേ എന്തത് മന്ത്രിക്കാനാ മന്ത്രിച്ചതാ അതിനൊന്ന് ഒന്ന് ഊതി തങ്ങളെ അല്ല ഞാൻ ഇതാക്കി ഞാൻ മേലും വിളിക്കും ഞാൻ ഒന്ന് ഊതി വേണ്ടോ അവിടെ തന്നെ കൊടുക്കി സ്പീഡ് എല്ലാം ഒന്നിച്ച് തങ്ങളെ കുപ്പിക്ക് മൂടുതോളം ഇതാക്കി വേ അമ്മമാര് സഹോദരിമാര് നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ കിടാവ് ബക്കറ്റുമായി വരുന്നുണ്ട് അതാ അതാ ഒരു ബക്കറ്റ് ആ ഒരു കിടാനെ വിളിച്ചിട്ട് അരവണിച്ചിരുന്നു ഒരു പത്ത് മിനിറ്റ് പ്ലീസ് ആ ഒന്ന് ഇൻഷാല്ലാ ഒട്ടിക്ക് പോവാം ഞാൻ കുറേ ദൂരമല്ല പോകണല്ലേ ചെങ്ങൈമാർ പാലക്കാരിൽ പോകണം എന്നൊക്കെ വലിയ പിരിസ മാത്രമല്ല ഇത്ര നേരം ഇരുന്ന് വയസ്സന്മാർക്ക് കിട്ടുന്നതിൻ്റെ ഡബിൾ കൂലിയാണ് ബാല്യക്കാർക്ക് കാരണം അവരെ ഇബാദത്തിന് അള്ളാഹുവിൻ്റെ അത്ര പവറുണ്ട് അള്ളാഹു കബൂലാകട്ടെ അള്ളാഹു അവരുടെ വരവും പോക്കും അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളെ കണ്ടലിൽ വലിയ സന്തോഷം മാഷാ അല്ലാഹ് ദ്വാരക്കാൻ ഒരാൾ 500 രൂപ തങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ പെണ്ണുങ്ങളെ ഭാഗത്ത് വേഗം 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 അങ്ങനെ ഇങ്ങനെ നോക്കുമോ ഇങ്ങനെ നോക്കുക അങ്ങ് ഇടട്ട് ഇടാണ്ടിക്കട്ട് നീ മാത്രം ഇങ്ങനെ നേരെ പോണോ എല്ലാവരുടെ ഇടയിലും പോണോ അല്ലേ ആ പോയിടാ ആ ആ ആ ആറ് പാട്ട് ആറായെങ്കിലും വോളണ്ടിയർ ആയെങ്കിലും വോളണ്ടിയർ ആ ഇൻഷാല്ലാ ഇൻഷാല്ലാ ഞങ്ങളുടെ നാടിന്റെ പ്രസിഡന്റ് അബ്ദുള്ളാക്ക അദ്ദേഹത്തിന് അബ്ദുള്ളാക്ക പ്രസിഡന്റ് അല്ലേ സോറി അങ്ങളെ ഉമ്മ ആറു പാട്ട് അല്ലേ അവരെ ഉമ്മ സുഖമില്ല ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലും കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ അസ്വസ്ഥതയാണ് എല്ലാവരും ദ്വാരക്ക് അല്ലാഹു ആ ഉമ്മക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ അല്ലാഹു ജീവിതമാണ് ഖൈറെങ്കിൽ അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ എല്ലാം കൊണ്ടും അല്ലാഹു പൂർവസ്ഥിതിയിൽ നല്ല നിലക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകട്ടെ അതല്ല അല്ലാഹു മരണമാണ് വിധിക്കുന്നതെങ്കിൽ അല്ലാഹു ആക്കിബത്ത് സലാമത്താക്കി മരിപ്പിക്കട്ടെ അല്ലാഹു ഞങ്ങളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ പത്തുണ്ടെങ്കിൽ അഞ്ചഞ്ചാക്കിയിട്ട് അഞ്ച് ആണുങ്ങളെ ബാധയില കൊണ്ടുപോകണം എത്ര ചൊല്ലണം തങ്ങളെ പൈസ അല്ല അത് ഇങ്ങനെ ഒന്നൊന്ന് വിളിച്ചെങ്കിൽ ആറ് വിളിച്ചാലോ ഒന്നിന് 100 രൂപ കിട്ടും പിന്നെ ഒന്നിന് 10 രൂപ കിട്ടും പിന്നെ ഒന്നിന് 300 രൂപ കിട്ടും ഒരു തുക ചെല്ല നിങ്ങൾ ഞാനൊരു തുക ചൊല്ലുന്നു ഞാൻ അങ്ങനെ തുക ചൊല്ലുന്ന ശരിയല്ല എന്നാലും സമാധാനത്തിന് നിങ്ങൾ ഒരു വിഷമിക്കണ്ട ആവതുള്ളൂ എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് തരാനില്ല ഒരു കുറച്ച് കുപ്പിയേ ഉള്ളൂ ഒരു 10 കുപ്പി അതൊരു 5 ആണുങ്ങളുടെ ഭാഗത്തേക്ക് കിടത്തുന്ന 5 പെണ്ണുങ്ങളുടെ ഭാഗത്തേക്കും
പെണ്ണ് ആരുമല്ല, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ പെങ്ങള്, ഞങ്ങളെ ഭാര്യ, ഞങ്ങളെ മോള്, അവർക്കും വേണ്ടേ ബർക്കത്ത്. അല്ലാഹു തആല അവർക്കും നമുക്കും ബർക്കത്ത് നൽകട്ടെ. ഒരു 786 റുപ്യ നിങ്ങൾ ഒന്ന് കൊടുത്തിട്ട് മേങ്ങണോ. നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയും അല്ലാഹുവിന്റെ പള്ളിക്ക് ഈ നല്ല സംരംഭത്തിന് സോറി പള്ളിക്കല്ല ഈ നല്ല കാര്യത്തിന്, ഈ നല്ല കാര്യക്രമത്തിന്, ഈ നല്ല നേർച്ചക്ക്, ഈ റുഖിയാബി ഉമ്മാന്റെ ഈ നല്ല അനുസ്മരണ പരിപാടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയും ചെലവാക്കപ്പെടും. അതുകൊണ്ട് ഒരു 786 രൂപ നാലഞ്ചു കുപ്പി ഒന്ന് ഒരാൾക്കയ്യ അതാടോട് പിന്നൊന്ന് മാഷാ അല്ലാഹ് ബറക്കല്ല വല്യ ഭാഗ്യവാനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തന്നതിലും വാഗ്ദാനം ചെയ്തതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നെ ഒരു കുപ്പി, ആ രണ്ട് കുപ്പി, മൂന്ന്, ഇനി എന്നൊന്ന്. എല്ലാവർക്കും ഇൻഷാല്ലാഹ് ദുആരക്കുന്ന അല്ലാഹു ബർക്കത്ത്. എല്ലാ ചെലവും തങ്ങളെ തന്നെയാണ്. ഇന്റെ എല്ലാ നോട്ടവും ഇന്റെ എല്ലാ കാര്യങ്ങളും ഇന്റെ എല്ലാ നേതൃത്വവും മഹാനായ തങ്ങൾ മാത്രമാണ്. 200,000 ഉർപ്പിക ചെലവിട്ടിട്ട് 3 ദിവസത്തോളമായി വലിയവരായ അലിമീങ്ങളെ കൊണ്ടിവിടെ വയൽ പറയിപ്പിക്കുന്നു, സാദാ തീങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കുന്നു. വരുന്നവരായ വിശ്വാസികൾക്കുമല്ലാത്തവർക്കും രാവും പകലുമില്ലാതെ ക്ഷീരണി അന്നദാനം കൊടുക്കുന്നു. എല്ലാം തങ്ങളെ നേതൃത്വത്തിലാണ്, തങ്ങളെ ഒറ്റക്കാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്ത് കൊടുത്തിട്ടില്ലേ, ഇത് ഇത് എത്രയെന്നോ, എത്രയെന്നോ ടോട്ടല്? 3-4 പോയല്ലോ അവിടെ. ഭയക്കെ തന്നാറ? ആ ടെസ്റ്റ് ആക്കിയാണല്ലേ. ആട്ട് ആട്ട് കൊടുക്കറോ കൊടുക്കറോ ബിസ്മില്ല. ഒരാൾ ഒരാൾ ഒരു 856. എത്ര പെട്രോളിന് ചെലവാക്കുന്നത് ഞങ്ങ, എത്ര മൊബൈലിന്റെ MB തീർക്കുന്നത് ഞങ്ങ, എത്ര മരുന്നിന് ആശുപത്രിയിൽ കൊടുക്കുന്നത് ഞങ്ങ, ഞങ്ങൾ ആശുപത്രിയിൽ എത്ര പൈസ ചെലവാക്കുന്നു. നല്ല ഉദ്ദേശം കരുത, തടിയിലുള്ള രോഗങ്ങൾ കരുത, മരുന്നില്ലാതെ ശിഫയാക്കട്ട്. കൊടുക്കാനുള്ള കടമുണ്ട്, കിട്ടാനുള്ള കടമുണ്ട്, എല്ലാം അല്ലാഹു എളുപ്പത്തിലായി വിടാനുള്ള വഴി തുറക്കട്ട് എന്ന് കരുതിയിട്ട് ഓരോരു കുപ്പി എല്ലാരും വാങ്ങണം. ബിസ്മില്ല. സഫർ ബെയിൽ ദാവൂദാക്ക 1000 രൂപ, പിന്നെ നേരത്തെ ഒരാൾ ഒരു 500 രൂപ, ആദമാക്ക 500 രൂപ. പടച്ചോനെ നീ കബൂലാക്കണേ. അല്ല എന്റെ പേര് പറഞ്ഞത്, ഗോളിയങ്കടി റസാഖ്, അദ്ദേഹത്തിന്റെ ബാപ്പ അടുത്ത് മരണപ്പെട്ടു പോയി കഴിഞ്ഞ 18-ാം തീയതി അല്ലമ്മ. നല്ലൊരു മനുഷ്യനാണ്, നമ്മളോട് വലിയ മഹബത്തും പിരിശവുമുള്ള ആള്, ഇബ്രാഹിം എന്ന് പറയുന്ന ആള്. അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ ഖബറ് നീ സ്വർഗ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. ആ ഇബ്രാഹിം എന്ന് പറയുന്ന നല്ല സഹോദരന്റെ ആഹറം നീ സന്തോഷിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ പേരിലും മറ്റു കാര്യങ്ങളും ഉദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ മകൻ പ്രിയ സുഹൃത്ത് ഒരു 500 രൂപ ഇവിടെ സംഭാവന തന്നിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. മാഷാല്ലാ, ഇവിടെ വരുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ ഖബറെല്ലാം സിയാറത്ത് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അല്ലാഹു തആല ഇതിൻ്റെ പ്രതിഫലം ആ ഉപ്പാൻ്റെ ഖബറിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും മക്കളിലും ഭാര്യമാരിലും തടിക്കും ജോലിയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉദ്ദേശങ്ങൾ അല്ലാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കട്ടെ. അല്ലെത്തി വിനത്രണ്ട് രണ്ട് ഇങ്ങോട്ട് രണ്ട് കുപ്പി ബാക്കി. ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയ ആൾ വന്നാ, നണ്ട് നോക്കണോ, നണ്ട് നോക്കണോ. നിങ്ങൾ എല്ലാവരും വേണ്ടി വിളിച്ചപ്പോ നാണാറ് വിളിക്കണം. ലത്തീഫ്, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയ ആൾ വന്നാ, കൊടുത്തോണ്ട് ഇന്നും കൂടെ ടൈമായി, വേഗം നോക്കണോ, വേഗം വിളിക്കണോ. ബിസ്മില്ല. ഇതാ ഒരു രണ്ട് കുപ്പി ഉണ്ടോ, അരങ്ങൊരാൾ ഇന്നൊന്ന് നല്ലൊരു നീയത്തിൽ വിളിക്ക. തടിയിൽ എന്തെങ്കിലും രോഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പഠിച്ചവനായി ഈ കൊടുക്കുന്ന സ്വതക്കാന്റെ വർഗത്ത് കൊണ്ട് നീ ശിഫയാക്കി താള മരുന്നില്ലാതെ മാറ്റി താള എന്ന് കരുതിയിട്ട് നിങ്ങൾ വിളിക്കും ഇൻഷാല്ലാ. ഇനിയിപ്പോ 786 രൂപയാണ് ഇനി ഞാനൊരു തുക പറഞ്ഞത്.
അത് ചെറുതാണ് എന്ന അഭിപ്രായമില്ല, അതേസമയത്ത് വലുതാണ് എന്ന് പറയാനും പറ്റാല. ഇപ്പൊ കാരണം ഇപ്പൊ ഒരു 2 ലിറ്റർ 3 ലിറ്റർ പെട്രോൾ വിത്തണമെങ്കിൽ 1,300 to 1,350 രൂപ വേണമല്ലേ. 5 മിനിറ്റ് ഓടിയിട്ട് 50 800 പുകയായിട്ടത് മാറി. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ ഞങ്ങളെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഞങ്ങളെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, കൊടുത്തതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാ ബിസ്മില്ല, ഒരു രണ്ട് കുപ്പി വേം വിളിക്ക് ബിസ്മില്ല. ആരെങ്കിലും ഒരാൾ 856 രൂപ ആരെങ്കിലും ഒരാൾ നല്ലൊരു സഹോദരൻ നല്ലൊരു ബർക്കത്തുള്ളൊരു നാവല് വാങ്ങിയിട്ട് കൊണ്ടോ ഇൻഷാ അല്ലാഹ്. ശരി, ഒന്ന് ലത്തീഫ് പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, എൻ്റെ നല്ല സുഹൃത്താണ്, എനിക്ക് പരിചയമുള്ള വ്യക്തിത്വമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ആ കുടുംബത്തിന് ഖൈറും ബർക്കത്തും നൽകട്ടെ. എന്താ ഇതാ എന്നാ അല്ലത്തി ബായ്, കുപ്പി നോക്കുക നോക്കുന്നതല്ല ഭാഗ്യ, അത് 756 വിളിക്കുന്നതാണ് ഭാഗ്യ. അതൊരു പൈസ അല്ല, നല്ല നിയത്ത് കരുതിക്കോ. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോ ഉദ്ദേശം കരുതണോ, നിങ്ങളെ ഉദ്ദേശം അല്ലാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരും. അല്ലാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. ഞങ്ങൾ കൊടുത്ത സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ തടിയിലും മക്കളിലുമുള്ള രോഗങ്ങൾ അല്ലാഹു മരുന്നില്ലാതെ ശിഫയാകട്ടെ. ഷുഗർ പ്രഷർ പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലാഹു മരുന്നില്ലാതെ മാറ്റി തരട്ടെ. ഇതാ ബിസ്മില്ല ബിസ്മില്ല വേം വിളിക്ക് ഇത് തേനിൻ്റെതല്ലേ. സലാം ബണ്ട്വാൾ, മാഷാ അല്ലാ, ദ്വാരക്കാൻ വേണ്ടിട്ട് 1000 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിനും കുടുംബത്തിനും റാഹത്ത് നൽകണേ അല്ലാ, ചെയ്യുന്ന ജോലിയിലും മക്കളിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഇതിന്റെ പ്രതിഫലം നാളെ ആഖിറത്തിലേക്കും നീ ഉപകാരപ്പെടുത്തണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു അല്ലാഹു ആ മിസ്രിയ എന്ന സഹോദരിയുടെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കട്ടെ, അല്ലാഹു ആഖിറ സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ഇതാ ഇതിനൊരു ഒരു 4 കുപ്പി ഉണ്ട്, നിങ്ങൾ ഒന്ന് വേഗം വാങ്ങണം ഇൻഷാല്ലാഹ്. ഒരു 4 കുപ്പി 750 756 താങ്ങാനാന്നില്ലെങ്കിൽ ഇൻഷാല്ലാഹ് ഒരു 500 രൂപക്ക് ഇതാരെങ്കിലും വാങ്ങാനുണ്ട. ഒരു 500 നണ്ട് നോക്കൂ, അങ്ങ് ഇവിടെ വേണ്ടോ നണ്ട് നോക്കൂ, 500 രൂപ വരി വരി 500 രൂപ അള്ളാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണം തമ്പുരാനെ. ആ സഹോ ആ ഉമ്മാന്റെ ആഹറ ആ ഉമ്മാന്റെ എല്ലാ നിലക്കുള്ള രോഗവും നീ മാറ്റി കൊടുക്കണം തമ്പുരാനെ. ആ ഉമ്മാന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണം അബ്ബാസ്. അബ്ബാസ് എന്ന സഹോദരന് മരിച്ച ഉമ്മ അപ്പാക്ക് പ്രത്യേകം ദ്വാരക്കാൻ ഒരു 500 രൂപ പഠിച്ചോനെ. ആ ഉമ്മ അപ്പാന്റെ കബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗപൂങ്കാപനമാക്കണേ അല്ലാ, ഇതിന്റെ പ്രതിഫലം ആ ഉമ്മ അപ്പാന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ സംഭാവന വാങ്ങുകയും തിരിച്ചു തരികയും ചെയ്തിട്ടുള്ള അബ്ബാസ് എന്ന സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഇതാ രണ്ടേ ഉള്ള 500 രണ്ട് പ്ലീസ്, രണ്ടെണ്ണം കേവലം വണ്ണി രണ്ടെണ്ണം ഇരിക്കേ ഇൻഷാല്ലാഹ്. 30 പേരെന്താണ് നിങ്ങൾ ആരും എനിക്കൊരു ജവാബും ചൊല്ലുന്നില്ല, എന്നോടൊന്നും മുണ്ടൊന്നും ഇല്ല. അയാൾ എന്തൊക്കെ അയാൾ ഇങ്ങോട്ടൊക്കെ സാധ്യത
ദാവൂദാക്ക മാഷാല്ലാ 500 രൂപ നീ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ, പ്രശവനെ തടിക്ക് കുടുംബത്തിനും ആഫിയത്തും ആഫിയത്തും ആരോഗ്യവും ഏറ്റി കൊടുക്കണേ തമ്പുരാനെ, വല്ല രോഗമോ ക്ഷീണമോ മറ്റോ ഉണ്ടെങ്കിൽ നീ ശിഫയാക്കണേ തമ്പുരാനെ. ഒരു കുപ്പി ലാസ്റ്റ് തീർ, എന്നില്ല ഒരു 500 കബൂലാക്കണേ അല്ലാഹുവേ, കബൂലാക്കണേ അല്ലാഹു, അറമായ പ്രതിഫലം നൽകട്ടെ. എന്ത് പേര്? ഷെരീഫ്. 500 രൂപ അടച്ചവനെ നീ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ, മുറാദ് ഹാസിലാക്കല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഒന്നൊന്നും വേണ്ട ഒട്ടിക്ക, ഇതെന്ത് അതിനെ കോമ്പിനേഷൻ ശരിയായിട്ടില്ല. ആപ്പിൾ ആപ്പിൾ ആക്കൂറ്, ഓറഞ്ച് പേര ആക്കൂറ്. ഇല്ല, 3 ആപ്പിൾ. ബിസ്മില്ല, വിളിക്ക. 100 രൂപ വന്ന് വിളിക്ക. 100 രൂപ. 100 രൂപ കാര്യം ആര്? 100 രൂപ. 3 ആപ്പിൾ. 3 ആപ്പിൾ 100 രൂപ. കുറെ കുറെ ലേറ്റാക്കണ്ട ബേമ്പ, കുറച്ച് സ്പീഡാക്കി. പറഞ്ഞതിനെക്കാലും അപ്പുറം അതിന് കൂട്ടിയിട്ട് പറഞ്ഞ ആ സഹോദരന്റെ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണേ അല്ലാ. 4 ആപ്പിള്. ബിസ്മില്ല. എത്ര 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 നിങ്ങളെ സംഖ്യ പറഞ്ഞോളൂ. എത്രയോ? 500. മാഷാ വരി വരി വരി, ഇനി നന്ന് നീട്ടുന്നില്ല നിങ്ങൾക്ക് തന്നെ. ഇനി 600 പോകുന്നില്ല. എപ്പോഴും തരുന്നല്ലേ, അതൊരു വിഷമം. നാളെയും വിളിക്കണ്ടേ? ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു കുട്ടിയാണ്. 500. മാഷാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ പേര് സാദിഖ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാന്. സാദിഖ്, 500 രൂപ നീ കബൂലാക്കണേ തമ്പുരാന്. തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാന്. 6 റുമ്മാകുമ്പോഴോ നല്ലൊരു പൈസക്ക് വിളിക്ക്. ഒരേയാൾ കുറേ നേരം വിളിക്കുന്നില്ല, നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല, നാളെയും പരിപാടിയുണ്ട്. ബിസ്മില്ല. 6 റുമ്മാൻ കുറെ നേരം ആക്കുന്നില്ല. 600 രൂപ ഇല്ലേ മാഷാ. എന്താണ് പേര്? പാട്ട് ചെയ്യണ്ട, എല്ലാ കാര്യത്തിനും അതിലെ പോയി നീലെ പോയി നല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. അബുസാലി പഠിച്ചവനെ നീ അവരെയും ഞങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ. വാഗ്ദാനം ചെയ്തത് നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. 6 മുസമ്പി. ബിസ്മില്ല. 6 മുസമ്പി. എത്ര? 6 മുസമ്പി വിളിക്ക്. ബിസ്മില്ല. ആര് ആര് ആര്? അതാ അതാ മാഷാ അല്ലാ. അല്ലേ, ഇങ്ങ് വന്നല്ലേ, ഞാൻ വെച്ച് ഇങ്ങ് വന്നെ. എത്ര? എന്നെ നോക്കി. 6 മുസമ്പി. ബിസ്മില്ല വിളിക്ക്. അതാ മാഷാ അല്ലാ. എന്ത് തങ്ങളെ പേര്? ഫാസിൽ. 300. മാഷാ അല്ലാ. 300 രൂപ ഫാസിൽ. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരു പച്ച പച്ചക്കായ്. ആ ഒരു പച്ചക്കായ് വിളിക്ക്. ബിസ്മില്ല. ഒരു പച്ചങ്കായി. നിങ്ങൾ ആവത് പോലൊരു തുക പറഞ്ഞിട്ട് നിങ്ങൾ വരി. ഇത്ര ഇത്ര പറയുന്നില്ല, ലേട്ടാക്കുന്നില്ല. ഇനിയും ചെറിയ പരിപാടി ഉള്ള കോയി ഉണ്ടാ. ആ അത് പിന്നെ സംഘാടകർ വിളിക്കൂലേ. ലേട്ടാന്നല്ലോ നിങ്ങളെ. ഓ സാറേ, ഇനി ആട് വരുമോ വേക്കുന്നു നാളാ? ഇതാ ഇതാ പച്ചങ്ക. ബിസ്മില്ല. ഇതാ ഇതാ ഒന്ന് സംഘാടകർ എന്നെ നോക്കിയാവല്ലേ. ഏ ഇതാ ഇതാ ഇങ്ങനെ എന്നെ നോക്കി. നിങ്ങൾ ഈ വിളിച്ചവരെ മാത്രം ഏരിയങ്ങ് മതിയാവല്ലോ, നിങ്ങളും വിളിക്കണം. എത്ര എത്രക്ക് വന്ന? എത്രക്ക് വന്ന അയാള്? അയാൾ എത്രക്ക് വന്ന? എത്രക്ക്? ആര് വിളിച്ചേ?
ഒരു 100 രൂപക്കാരുണ്ട് ബിസ്മില്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, 100 രൂപ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കല്ലാ. നേരത്തെ തേന് വാങ്ങിയിട്ടുണ്ട്, 500 രൂപ. അഞ്ഞൂറ് രൂപക്ക് ഏലം വിളിച്ചെടുത്തു, വീണ്ടും അത് തിരിച്ചു തന്നു. പടച്ചോനെ നീ കബൂലാക്കണേ അല്ല, അദ്ദേഹത്തിന്റെ കച്ചവടം ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ല, അല്ലാഹുവേ നീ പരിപൂർണ ശിഫ നൽകണേ അല്ല, പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ല. ഏത് രോഗമാണെങ്കിലും എന്ത് മരുന്ന് കുടിക്കുന്നുവെങ്കിലും നല്ല മുഅ്മിനീങ്ങളൊത്തുകൂടിയ മജ്ലിസിൽ സദഖ കൊടുത്തിട്ട് ദുആ അർപ്പിക്കുന്നു അല്ലാ, എല്ലാ രോഗവും നീ പൂർണ്ണമായും ശിഫയാക്കണേ അല്ലാ. ഏറിയ സന്തോഷവും റാഹത്തും ആരോഗ്യവും അദ്ദേഹത്തിനും കുടുംബത്തിനും നൽകണേ അല്ലാ. വീണ്ടും അത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എത്ര കേജ് എങ്ങും മോശമില്ല, ഇത്ര വിളിക്ക്. ആ ഇനി ഒരു കെ ജി നാളെ ക്ലിപ്പ് വന്നെങ്കിൽ അര കെ ജിന് ഒരു കെ ജി ഇനി ആ വിളിക്ക് ബിസ്മില്ല. ഇതാ 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 ഒരു 100 രൂപക്കാരൻ കൊണ്ട ബർക്കത്തിന്റെ മജ്ലിസിൽ എടുക്കോ നീ 100 രൂപ, 100 ബർക്കത്തിന്റെ മജ്ലിസിൽ തന്നു. മാഷാ അല്ലാ, ഞങ്ങളെ അബൂ സാലിഹ്, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇനൊരു ഒരു പഞ്ചസാരൻ്റെ ഒരു കെട്ട് മതി, എന്നെ നാളാവില്ല, എന്നെ കൊണ്ടുണ്ടാ, സമയം വൈകി. വിളിക്ക് ബിസ്മില്ല. ഒരു 100 രൂപക്ക് ഈ പഞ്ചസാര വാങ്ങാൻ ആരെങ്കിലും ബിസ്മില്ല. എന്താ പേര്? സുലൈമാൻ. മാഷാ അല്ലാ, അല്ലാഹു നീ കബൂലാക്കണേ തമ്പുരാനെ. ആരാണത്, ആരെ സന്മാനാക്കുന്നത്, എന്ത് കഥ? അൻവർ സാദാത്ത്. മാഷാല്ലാ, ഞങ്ങൾ ഈ മനോഹരമായ മദ്രസ കെട്ടിടത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ ദാറുസലാം അറബി കോളേജ് എന്ന ഈ മദ്രസ കെട്ടിടം, ഞങ്ങളെ മക്കൾ മദ്രസ പഠിക്കുന്നു, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നു, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു. ആ പഠിക്കാനുള്ള നല്ല സൗകര്യത്തിന്റെ ഈ കെട്ടിടമുണ്ടാക്കുന്നതിൽ മുന്നിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതിന് വേണ്ട എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ബെന്നുളുബായി സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട ഞങ്ങളെ അൻവർ സാദാത്ത് മേളന്തപ്പെട്ടു. മാഷാ അല്ലാ, പടച്ചോനെ അദ്ദേഹത്തിന്റെ സേവനം നീ കബൂലാക്കണേ അല്ലാ, അദ്ദേഹത്തിന് എല്ലാ നിലക്ക് നീ ഉയർച്ചയും റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ, കാര്യങ്ങൾ നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു ആഫിയത്ത് ആരോഗ്യം ഏറ്റുകൊടുക്കട്ടെ. അദ്ദേഹത്തെ ഞങ്ങൾ ഈ മഹത്തായ ചടങ്ങിൽ ഞങ്ങൾ നീ കൊടുക്കുന്ന ഈ ഷാളൊന്നും അതിനൊരു ഒരു 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 പ്രത്യുപകാരം അല്ല, എത്ര ദ്വാരങ്കിലും മതിയാവേല. ഞങ്ങളെ കൊണ്ട് അത്ര വലിയൊരു മദ്രസ ഒരു സ്വപ്നം മാത്രമായിരുന്നു, ഞങ്ങളെ സ്വപ്നം സാധിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട ഞങ്ങളെ അൻവർ സാദാത്ത് സാഹിബ് ഞങ്ങൾ എളിയൊരു ആദരവ് ഒരു ആദരവായി സ്വീകരിച്ച് എല്ലാം കൊണ്ടും ഞങ്ങൾ പൊരുത്തപ്പെടണം. അല്ലാഹു ആഫിയത്തും ആരോഗ്യം ഏറ്റിത്തരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
അല്ലാഹുവെ നീ കബൂലാക്കണേ, തമ്പുരാനെ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാല്ലാ ബാക്കി ഏലം സംഘാടകർ ചെയ്യും, ഞാൻ ഇൻഷാല്ലാ പിന്നെ ദ്വാരക്കാം. നല്ല ക്ഷീണമുണ്ട്, അവിടെ ആൾക്കാർ ആരും വിളിക്കുന്നുണ്ട്. നല്ലൊരു പൂവൻ കൊയ്യ വിളിക്കും. ബിസ്മില്ല. മാഷാല്ലാ, മിസ്രിയ കുപ്പട്ടി എന്ന് പറയുന്ന സഹോദരി 786 രൂപക്ക് ഒരു തേനും എടുത്തിട്ടുണ്ട്. കൂടാതെ 214 രൂപ ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂല് ചെയ്യട്ടെ. ആ മിസ്രിയ കുപ്പട്ടി എന്ന് പറയുന്ന സഹോദരിയുടെ ഉദ്ദേശം അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആ തന്നതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഗൾഫിന്ന് വന്നേ ഉമ്മാന്റെ ആണ്ടിന് വേണ്ടിയിട്ട്, റുഖിയാബി എന്ന് പറയുന്ന ഞങ്ങളുടെ മഹദിയുടെ ആണ്ടനുസ്മരണ പരിപാടിക്ക് വേണ്ടിയിട്ട് ഗൾഫ് നിന്ന് അതിനായിട്ട് വന്ന സഹോദരിയാണ് മിസ്രിയ കുപ്പട്ടി. അല്ലാഹുവെ നീ ആ യാത്രയിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. ആ മഹബത്ത് നീ നിലനിർത്തി കൊടുക്കണം തമ്പുരാനെ. അവരെയും ഞങ്ങളെയും മഹദിയോടൊപ്പം നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. ആ സഹോദരിയുടെ എല്ലാ കാര്യത്തിലും മഹാന്മാരുടെ കാവൽ നീ നൽകണേ തമ്പുരാനെ. അതാ ലത്തീഫിന്റെ കൈക്കൊന്നെല്ലാവരും നോക്കി നല്ലൊരു പൂവം കോയി വിളിക്കുക. ബിസ്മില്ല. അതെ, ഏലമല്ല ഓഫാക്ക്. കഴിഞ്ഞു കഴിഞ്ഞു, ഏലമൊന്നും വേണ്ട. ഓൺലൈൻ നോക്കിട്ട് ആരൊന്നും മുണ്ടുന്നില്ല, ഓഫ്ലൈനിലുള്ളവരെ മുണ്ടുന്നില്ല. പിന്നല്ലോ ഓൺലൈൻ. ആ നൂറ്, അഞ്ഞൂറ്, 500 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാ ദ്വാരക്കുകയാണ്. എല്ലാവരും ആമീൻ ചൊല്ലുക. നമ്മളെ അൻവർ സാദാത്ത് ഉമ്മാക്ക്, അൻവർ സാദാത്തും ബാപ്പാവും മാഷാഅല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മാന്റെ ഈ പരിപാടിക്ക് വേണ്ടി 5000 രൂപ വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കും കുടുംബത്തിലുള്ള ഉമ്മാക്കും വേണ്ടപ്പെട്ടവർക്കും മക്കൾക്കും ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. വല്ല രോഗമോ ക്ഷീണമോ ഉണ്ടെങ്കിൽ അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ. അവരുടെ ഉമ്മാന്റെ ഉമ്മ, അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ആരാണെങ്കിലും പ്രത്യേകിച്ച് അവർക്കൊക്കെയും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ജോലി ബിസിനസ്സുകളിലും അവരുടെ ഗൾഫ് ജീവിതത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഇൻഷാ അത് അവർ കോയും കൂടി ഒരു ചെറിയ കോയി വേമ്പിളിക്ക്. ബിസ്മില്ല. നിങ്ങളെല്ലാവരും ആമിൻ ചെല്ല്. അതെ അതെ അതെ, നിങ്ങളെല്ലാവരും ആമിൻ ചെല്ല്. ആമിൻ ചെല്ലിയിട്ട് ദുആ ഇരുന്നിട്ട് സലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങ് പറഞ്ഞു ഇപ്പം എണീക്കണ്ട, എല്ലാവരും ഇങ്ങോട്ട് വരണോ, മുസാഫാത്ത് ചെയ്യണോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തരണോ, ഇനി എന്തും ഇല്ലേ സാരമില്ല, എല്ലാവരും വരണം. അതെ അതെ, ഏലം വിളിച്ചവരും മറ്റോ തേനെ ഇത് കോയ്യലൊക്കെ ഏലം വിളിച്ചവർ ഇൻഷാല്ലാ പൈസ കൊടുക്കാൻ ബാക്കിയുള്ളവർ അവരുടെ നമ്പർ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമ റഹ്മാനായ സയ്യിദ മുൽക്കു ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ മലാക്കണേ അല്ലാ, നഫിയായ ഇൽമാക്കണേ അല്ലാ, പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ മലാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാ, ഞങ്ങളെ ദുആയുടെ ഞങ്ങൾ കൊടുത്ത സദഖയുടെ പ്രതിഫലം ഞങ്ങളിന്ന് മരിച്ചുപോയവരുടെ ഹദറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കച്ചവടം ബിസിനസ് ജോലികളിലും ഞങ്ങളെ ഭാര്യ മക്കളിലും ഞങ്ങളെ വീട് പറമ്പുകളിലും ഞങ്ങളെ ഓരോ കാര്യങ്ങളിലും നീ ബർക്കത്ത് ചെയ്യല്ലാ. പടച്ചുവിനെ ഇരിക്കുന്ന ഞങ്ങളിൽ
ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി വസീയത്ത് പറഞ്ഞവരിൽ, ഞങ്ങളെ സഹായിച്ചവരിൽ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് തമ്പുരാന്. അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളെ മരുന്നില്ലാതെ ശിഫയാക്കണേ അല്ലാ. കണ്ണടക്കുന്നത് വരെ തടിക്ക് പൂർണ്ണ ആരോഗ്യം നിലനിർത്തി താല്ലാ. പഠിച്ചവന് ഒരുപാട് കടങ്ങളുണ്ട് റബ്ബെ, കൊടുക്കാനുണ്ടല്ലാ, കിട്ടാനുമുണ്ട് അല്ലാ. രണ്ടിനും നീ ഹലാലായ വഴിയും മനസ്സും മാർഗവും ബോധവും നീ എളുപ്പത്തിൽ തുറന്നതല്ലാ. സ്വാലിഹീങ്ങളായ മക്കളതല്ലാ, തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കല്ലാ, ആരോഗ്യമുള്ളവരാക്കല്ലാ. അവസാനം മരിക്കുന്നത് ഖൈറായി വരുമ്പോ കമിലായ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. اللهم اصلح امه محمد اللهم اغفر لامه محمد اللهم ارحم امه محمد اللهم انصر امه محمد اللهم جمع بيننا وبين المسلمين في دارك دار الامان مع نبينا محمد امماري സഹോദരിമാരെ സഹോദരന്മാരെ ഉദ്ദേശങ്ങളെല്ലാം കരുതിക്കോളി. പല ഉദ്ദേശങ്ങളും ടെൻഷനും ബേജാറെല്ലാം ഉള്ളവരുണ്ടു, ദ്വാരക്ക ചൊന്നലുണ്ട്, ഊട് ദൈച്ചങ്ങളിലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങളെ മനസ്സിൻ്റെ മുറാദെല്ലാം കരുതിക്കോളൂ. മരിച്ചുപോയ അപ്പമ്മാനെ കരുതിക്കോളൂ. നിങ്ങളെ കച്ചവടം ജോലി കരുതിക്കോളൂ. നിങ്ങളെ തടിയിലുള്ള രോഗ വിഷമങ്ങളെല്ലാം കരുതിക്കോളൂ. കടം കൊടുക്കാനുള്ളത് കിട്ടാനുള്ളതെല്ലാം കരുതിക്കോളൂ. ഈമാനോടെയുള്ള മരണം കരുതിക്കോളൂ. ആഖിറത്തിൻ്റെ സലാമത്തെ കരുതിക്കോളൂ. എല്ലാം കരുതിയിട്ട് നണ്ടുട്ടിക്ക് ചൊല്ലോറും ചൊല്ലോറും. എല്ലാം മനസ്സിൽ കരുതണോ? അല്ല എളുപ്പത്തിലാക്കണോ? അല്ല സലാമത്താക്കണോ? അല്ല റാഹത്തിലാക്കണോ എന്ന് കരുതിയിട്ട് ചൊല്ല. യാ ലതീഫ് ചൊല്ല. യാ ലതീഫ്, 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 യാ ലതീഫ് ബിൽ ഇബാദ്. ബഹുമാനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളെപ്പോഴും ദ്വാരക്കുമ്പോൾ ആ ദുആയിൽ, ആ പ്രാർത്ഥനകളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും ആ ദുആയിൽ ചേർക്കണം. ഇൻഷാല്ലാ ഞങ്ങളെ ദുആയിൽ നിങ്ങളും എപ്പോഴും ചേർക്കും. അല്ലാഹു സ്വാലിഹീങ്ങളുടെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വരും, ചെറിയോറ് വലിയോറ്, പൈസ ഉള്ളങ്ങ ഇല്ലാത്തങ്ങ എല്ലാവരും എല്ലാവരും. എല്ലാവരും ആ റോഡ് കരയത്ത് നിൽക്കുന്ന എല്ലാവരും ഉമ്മാക്ക് പൊരുത്തമുണ്ടാവില്ല, ഉമ്മാക്ക് ഇതേമായി പൊരുത്തമുണ്ടാവില്ല. എല്ലാവരും ആ ഉമ്മാക്ക് വേണ്ടി ചികിത്സക്ക് വരുന്ന സർവ മുഅ്മിനീങ്ങൾ മുസ്താന്റെ കൈ മുസാഫറത്ത് ചെയ്തിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലാവാത്തുല്ലാഹി അലൈക്കും യാ അലി ബിയ മുഹമ്മദ് യാ റൂഹുൽ ഖാഫിഖൈനി യാ മുഅയ്യദ് യാ മുമജ്ജ യാ ഇമാമുൽ ഖിബ്ലതൈനി. ദ്വാര കണ്ട് കെട്ടി കൊടുക്കണ്ട, ഇപ്പ ദ്വാര കണ്ടട ആരും പോണ്ട. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ما رأينا العيسى هلال في السورة إلا إيه
عينيك والغمام قد أضل والمال سلوا عليك صلى الله على محمد صلى الله عليه وسلم آمين 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 يا رب العالمين نود غريت نيكن أمك برتم داول أمك تجلس كبرندا يللا ورور تبالك كارم نود غريت نيكادا غند إمرجنسي ولا بر ماتر بويت أمك تبرر كوند سيرني وانغ هذا آرام بوعرد يللا مجلس لمن نيرند مستاذ إند دعاء ودو كودو كر بريوغا الله رحمة تجيه مارا بيت نالا مرك كرد منكوس مولي تناد كوند دانا بتمانيك هذا ودو كود نالا سماحنا تند ديوسمان يللا بر أمك برتتل مجلس وند بعي ودو كودا كيترنام الله رحمة تجيه مارا بيت President Galantan Ramona Ilmigitam went to the law in Afia Ilmini Kurutanogri Hikane Rahmane الله ഇവിടത്തെ ഇതുവരെ വന്നിരുന്ന സർവ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു നീ പൊറുത്തു കൊടുക്കണേ റഹ്മാനേ എല്ലാ കാര്യങ്ങളും വിജയത്തിലും റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനേ അല്ലാഹു യാ ഉമ്മാക്ക് വേണ്ടി റാവും പകലും അദ്വാനിച്ചവർക്ക് അല്ലാഹു നീ സ്വർഗ്ഗം നൽകി കൊടുക്കണേ റഹ്മാനേ വിദേശത്ത് വന്ന നമ്മുടെ സിറിയ കുപ്പെട്ട് അല്ലാഹു യാ തസ്രിയ അല്ലാഹു നീ അവർക്ക് എല്ലാ നിലക്കുള്ള ആഫത്ത് മുസീബത്തിൽ നിന്ന് അവര ദുനിയാവും ആഖിറം നീ സലാമത്തിലാക്കി കൊടുക്കണേ റഹ്മാനേ ആമീൻ ബിറഹ്മതിക യാ റഹ്മൻ റഹീമീൻ എന്ന് വീണ്ടും ഉണർത്തുന്ന നാല പത്ത് മണിക്ക് അതല്ലെങ്കിൽ പത്തര മണിന്റെ ഉള്ളിൽ മങ്കൂസ് മൗലിദ് പള്ളിയിൽ വെച്ച് നടക്കുന്നതാണ് ഉമ്മാനോട് ചികിത്സക്ക് വരുന്ന ഓരോരോ മുഅ്മിനീങ്ങൾ എല്ലാ ബാലക്കാരും നാല സമാപന ദിവസമാണ് ആറും വാക്യാവാതെ കണ്ട് ഉമ്മാന്റെ പൊരുത്തക്കേടിലാവാതെ കണ്ട് എല്ലാം നിലക്കും നാല മൗലിദിന്റെ സമീപനമെല്ലാം വന്നെത്തുക അള്ളാഹു റഹ്മത്ത് ചെയ്യുമാറാവട്ടെ വാഖിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا رب صلى الله عليه وسلم السلام عليكم